ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എത്രയോ സ്നേഹാഭിമാനമുള്ള അച്ഛൻ, കുടുംബ യൂണിറ്റുകളുടെ പരിപാടികളായിരിക്കുന്ന അഭിമാന്യ സാർമാർ, വചനം കേൾക്കുവാനായിട്ട് കടന്നു വന്നിരിക്കുന്ന ദൈവമക്കളെ, കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം, സന്ധ്യാവന്ദനം വളരെ വിനയത്തോടെ അറിയിക്കുന്നു. ഇന്ന് രാത്രി നിങ്ങളോടൊപ്പം ആയിരിക്കാനായിട്ട് ദൈവം എന്നെ തിരഞ്ഞെടുത്ത വലിയ കൃപയോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. എൻ്റെ ആത്മീയ ശുശ്രൂഷയുടെ ആരംഭം മുതൽ എന്നെ പ്രോത്സാഹിപ്പിക്കുകയും നല്ലൊരു ബന്ധത്തിന് ബന്ധം തുടങ്ങുവാനും അതിന്നും നിലനിർത്തുവാനുമായിട്ട് അച്ഛനുമായിട്ടുള്ള ബന്ധം ഇന്നും നല്ല രീതിയിലായിരിക്കുന്നതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. സെൻറ്റ് പോൾസ് മിഷൻ ഓഫ് ഇന്ത്യയുടെ പ്രവർത്തനങ്ങൾക്കായിട്ട് രാവും പകലും അച്ഛൻ ഓടി നടന്നൊരു കാലമുണ്ടായിരുന്നു. ഇന്നും ആ പ്രസ്ഥാനത്തിൻ്റെ പിന്നാമ്പുറത്ത് ശക്തിയോടെ അച്ഛൻ നിൽക്കുന്നു. എല്ലാറ്റിനുമായി ദൈവത്തെ വാഴ്ത്തുന്നു. അച്ഛൻ പറഞ്ഞു, സെൻറ്റ് പോൾസ് മിഷൻ ഓഫ് ഇന്ത്യ എന്താണ് ചെയ്യുന്നതെന്ന്, 17 സംസ്ഥാനങ്ങളിൽ ജമ്മു മുതൽ ഇങ്ങോട്ട് കർത്താവിൻ്റെ വേല ചെയ്യുന്നു. അനേക ചാപ്പലുകൾ, അനേകായിരങ്ങൾ കർത്താവിനെ അറിഞ്ഞ് സഭയോട് ചേർന്നുകൊണ്ടിരിക്കുന്നു. ദൈവം സഹായിച്ചാൽ ബാംഗ്ലൂർ ചികിണിയിൽ വിശ്വാസികളുടെ എണ്ണം കൂടുതലായതുകൊണ്ട് ചാപ്പൽ പൊളിച്ചു പണിതതിൻ്റെ കൂതാശ ഏപ്രിൽ മാസം 9-10 തീയതികളിൽ അഭിമന്യ തിരുമനസിലാണ് നടത്തപ്പെടും. ആന്ധ്രാപ്രദേശിൽ 2 ചാപ്പലുകളുടെ പണി നടക്കുന്നു. 2 ചാപ്പലുകൾ ഓൾറെഡി നമുക്കവിടെ ഉണ്ട്. ഇന്നലെ ആസാമിൽ അനീഷും കുടുംബവും കർത്താവിൻ്റെ വേല ആരംഭിച്ചു. എല്ലാ വെള്ളിയാഴ്ചയും രാവിലെ ജയ്ഹിന്ദ് TVയിൽ മിഷനോയ്സ് എന്ന TV പ്രോഗ്രാം 6:30 to 7:00 വരെയുണ്ട്. പട്ടിമാറ്റത്തെ സെക്കൻഡ് സാറ്റർഡേ പ്രോഗ്രാമുണ്ട്. എല്ലാ 2 ഞായറാഴ്ചയും താമസിച്ച് ധ്യാനമുണ്ട്. അനേക പ്രിയപ്പെട്ടവർ മദ്യപാനം ഉപേക്ഷിക്കുന്നു, കുടുംബങ്ങൾ നന്നാകുന്നു. ഒരാഴ്ച താമസിച്ചുള്ള ധ്യാനത്തിലേക്ക് നിങ്ങളെ ക്ഷണിക്കുന്നു. നിങ്ങൾക്ക് പ്രിയപ്പെട്ടവരെ അങ്ങോട്ട് പറഞ്ഞു വിടാം. ഞാൻ ആമുഖമായിട്ട് ഇത്രയും പറഞ്ഞെന്നുള്ളൂ. എൻ്റെ വീട് കടക്കനാടാണ്. ഞാൻ ഇന്ത്യൻ നേവിയിൽ ക്വാളിറ്റി അഷുറൻസിൽ ജോലി ചെയ്യുന്നു, നേവൽ ബേസ് കൊച്ചി. അവിടെ നിന്ന് ജോലി കഴിഞ്ഞ് ഇങ്ങോട്ട് പോരുകയായിരുന്നു. പ്രിയമുള്ളവരെ, സ്തോത്രം. ഞാൻ ഈ ദേവാലയത്തിൽ ആദ്യമായിട്ടാണ് കടന്നു വരുന്നത്. എന്നാൽ ചെറിയ ചില മുഖങ്ങളൊക്കെ എനിക്ക് പരിചയമുള്ളവരിവിടെ ഉണ്ട്. അതിനോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഞാൻ എൻ്റെ പഴയ ഒരു കാലത്ത് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് സൂക്ഷിച്ചിരുന്നൊരു വിഷയം ഇന്ന് രാത്രി പ്രസംഗിക്കാമെന്ന് കർത്താവ് എന്നോട് ശക്തമായിട്ട് അങ്ങനെ ആവശ്യപ്പെട്ടതുകൊണ്ട് അങ്ങനെ ഒരു ആത്മീയ വ്യാപാരം ചിലപ്പോഴൊക്കെ നടക്കും. വളരെ സ്തോത്രം. ഞാൻ ഈ കാലങ്ങളിൽ കുറച്ച് കാര്യങ്ങളൊക്കെ അത്ര ശക്തമായിട്ട് പ്രസംഗിക്കുന്നയാളാണ്. എന്നാൽ ഇവിടെ ഞാൻ ആദ്യമായിട്ട് വന്നു. നിങ്ങളോടൊക്കെ സന്തോഷത്തിൽ തന്നെ പിരിയണമെന്ന് ആഗ്രഹമുള്ളതുകൊണ്ട് ഒരു സിമ്പിൾ വിഷയം, വളരെ ഒരു സാധാരണ വിഷയം, ഒരു സിമ്പിളായിട്ട്, ഏറ്റവും സിമ്പിളായിട്ട് അത് നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുവാനായിട്ട് കർത്താവിൽ ശരണപ്പെട്ട് ഞാൻ നിൽക്കുകയാണ്. നിങ്ങളെല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കണം. എനിക്കൊരു പരാതി നിങ്ങളെക്കുറിച്ചുള്ളത്, നിങ്ങൾ അധികം പേരും വേദവസ്ത്രം കൊണ്ടുവന്നിട്ടില്ല, നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ കയ്യിലും വേദവസ്ത്രം ഇല്ല. അതൊന്നും നല്ലതല്ല. ഈ ഇന്നത്തെ തലമുറ നശിക്കുകയാണ്. നിങ്ങൾക്ക് അറിയാമോന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. കുറിഞ്ഞ ഇടവകയിൽ വലിയ ദേവാലയവും ഇടവകൊണ്ട് നല്ലതാണ്. നമ്മുടെ തലമുറ നശിക്കുകയാണ്. കാരണം അവരുടെ ഹൃദയത്തിൻ്റെ അകത്ത് വചനമില്ല. സ്തോത്രമേനെ, അനേക പ്രിയപ്പെട്ടവർ വിളിക്കുന്നുണ്ട്. ഒത്തിരി ഉന്നതന്മാർ, ഒത്തിരി സാമ്പത്തിക ശേഷിയുള്ളവരൊക്കെ വിളിക്കുന്നുണ്ട്. കുഞ്ഞുങ്ങളുടെ പാരം, കഴിഞ്ഞ വെള്ളിയാഴ്ച TV പ്രോഗ്രാം കഴിഞ്ഞപ്പോൾ തൃശ്ശൂരിൽ നിന്നൊരു ജോസഫ് എന്ന് പറഞ്ഞൊരു പ്രിയപ്പെട്ടവൻ വിളിച്ചിട്ട് പറഞ്ഞു, എൻ്റെ മകൻ്റെ പേര് അമൽ, അവൻ 10-ാം ക്ലാസ്സിൽ പഠിക്കുന്നു, ഒന്നും പഠിക്കുന്നില്ല, അവൻ സ്കൂളിൽ പോകുന്നില്ല. എൻ്റെ കയ്യിൽ നിന്ന് അവൻ പണം മോഷ്ടിച്ച് ഒരു മൊബൈൽ ഫോൺ വാങ്ങി മാസങ്ങൾക്ക് മുമ്പ്. പിന്നീടാണ് ഞാൻ അറിഞ്ഞത്. അതുമായിട്ട് രാത്രി കാലങ്ങളിരുന്ന് ചാറ്റ് ചെയ്തും മറ്റുള്ള കാര്യങ്ങൾ വിളിച്ചുമൊക്കെ അവൻ ആകെ വിദ്യാഭ്യാസത്തിൽ നിന്ന് മുന്നോട്ട് പോയി, പുറകിലേക്ക് പോയെന്ന് മാത്രമല്ല, ആദ്യമൊക്കെ ഞാൻ പറഞ്ഞാൽ അവൻ കേൾക്കുമായിരുന്നു. ഇപ്പോൾ ഞാൻ പറഞ്ഞാലും കേൾക്കത്തില്ല, തറുതല പറയും. ഞാൻ എന്ത് ചെയ്യണമെന്ന് ചോദിച്ച പ്രിയപ്പെട്ടവൻ ഫോണിലൂടെ പൊട്ടിക്കരഞ്ഞു. ഒരപ്പൻ വിളിച്ചിട്ട് പറഞ്ഞു, അമ്മയുടെ വള, അലമാരിയിലിരുന്ന വള മോഷ്ടിച്ച് മൊബൈൽ ഫോൺ മേടിച്ച മോനെക്കുറിച്ച്. ഞാൻ, പ്രിയമുള്ളവരുടെ സ്തോത്രം, അത് നമ്മുടെ വിഷയമല്ല. അച്ഛൻ പറഞ്ഞു, കേരളം സങ്കീർണമായിരിക്കുന്നു, തലമുറ നശിക്കുന്നു. സ്തോത്രം. ഗുണമുള്ള തലമുറ, ദൈവകൃപയുള്ള ഒരു കുഞ്ഞുണ്ടെങ്കിൽ അങ്ങനെയുള്ള മാതാപിതാക്കളെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. സ്തോത്രം. പ്രൈസ് ദ ലോർഡ്. അത്രമാത്രം പ്രതിസന്ധിയുടെ നടുവിലാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത്.
കാരണം ഒരു കാര്യം എന്നാന്ന് വെച്ചാൽ നമുക്കൊന്നും പണത്തിന് കുറവില്ലാത്തത് കൊണ്ട് പോക്കറ്റിലൊക്കെ ഇഷ്ടംപോലെ പൈസ കാണും, പേഴ്സിലും കാണും, ഇതിനൊന്നും കണക്കില്ല. അതുകൊണ്ട് മക്കൾക്ക് നല്ല സുഖമാണ് ഈ കാലങ്ങളിൽ. പിന്നെ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് നല്ലത്, ശ്രദ്ധിച്ചാൽ സഹോദരിമാരെ നല്ലത്, ഒരു വേദവസ്ത്രം വാങ്ങിച്ചു കൊടുക്കുക. ഇതൊക്കെ ഒന്ന് അതൊക്കെ ഒന്ന് വരച്ചോണ്ടൊക്കെ ഇരിക്കട്ടെ, ഇതൊക്കെ തുറന്ന് നോക്കിക്കൊണ്ടിരിക്കട്ടെ. നിങ്ങൾ റേഷൻ കടയിൽ പോയാൽ റേഷൻ കാർഡ് കൊണ്ടുപോകും. ഒരു യോഗത്തിനൊക്കെ വരുമ്പോൾ ഒരു വേദവസ്ത്രം കൊണ്ടുവരും, നല്ലതാണ്. ഇത് ചുമന്നാൽ അനുഗ്രഹമാണ്. ഒരു കാര്യം കൂടെ അതിനോട് ചേർത്ത് പറഞ്ഞ് ഞാൻ ശുശ്രൂഷയിലേക്ക് കടക്കും. പ്രിയമുള്ള ഒരു ചികിണി ഫീൽഡിൽ ഒരു ചാപ്പലിൻ്റെ കൂതാശിക്കായിട്ട് പിന്നെ തിരുമനസ് കടന്നുപോയി അവിടുന്ന് കാറിൽ ഹോട്ടലിൽ നിന്നും തിരുമേനിയെ ഫീൽഡിലേക്ക് കൊണ്ടുവരുമ്പോൾ മിഷണറി പറഞ്ഞു, ഒരമ്മച്ചിയുണ്ട്, വിശ്വാസിയാണ്, അമ്മച്ചിക്ക് നടന്നുകൂടാ, ഒന്ന് കാറിൽ കയറ്റിക്കോട്ടെ എന്ന് ചോദിച്ചു. തിരുമേനി പറഞ്ഞു, അതിനെന്നെ കയറ്റിക്കോ. അമ്മച്ചി എടുത്തുകൊണ്ട് വന്ന് കാറിൽ കയറ്റി കുറച്ചങ്ങ് കഴിഞ്ഞപ്പോൾ അമ്മച്ചി പറഞ്ഞു, എനിക്ക് വീട്ടിൽ പോകണമെന്ന് പറഞ്ഞു. അപ്പോൾ മിഷണറിക്ക് ആകെ ഭാരമായി. തിരുമേനി വണ്ടിയിൽ ഇരിക്കുന്നല്ലോ, എന്തു ചെയ്യും? തിരുമേനിയോട് പറഞ്ഞു, അമ്മച്ചിക്ക് വീട്ടിൽ പോകണമെന്നാണ് പറയുന്നത്, തിരുമേനി കൊണ്ടുവിട്ടേക്കട്ടെ എന്ന് ചോദിച്ചു. ആ കുഴപ്പമില്ലെന്ന് പറഞ്ഞു. തിരുമേനി ആ കുടിലിൻ്റെ മുറ്റത്ത് കൊണ്ടുവന്ന് തിരുമേ വീണ്ടും കാറ് നിർത്തി മിഷണറിമാർ അമ്മച്ചി എടുത്ത് ആ കുടിലിലേക്ക് കൊണ്ടുപോയി. അതേ രണ്ട് മിനിറ്റ് കഴിഞ്ഞ് വീണ്ടും അമ്മച്ചി കുടിലിൻ്റെ അകത്തുനിന്ന് പുറത്തേക്ക് കൊണ്ടുവന്ന് കാറിൽ കയറ്റി. അപ്പോൾ തിരുമേനി കുറച്ചു നേരത്തേക്കൊന്നും ചോദിച്ചില്ല. അത് കഴിഞ്ഞ് ചോദിച്ചു, എന്തേ അമ്മച്ചി? മിഷണറിമാരോട് ചോദിച്ചു, ഭാഷ അറിഞ്ഞുകൂടല്ലോ തെലുങ്ക്. അതുകൊണ്ട് മിഷണറിമാരോട് ചോദിച്ചു, എന്തേ അമ്മച്ചി പോയിട്ട് തിരിച്ചു പോയിട്ട് പിന്നെ മടങ്ങി വന്നത്, എന്തേ കാര്യം? അപ്പോൾ അവർ പറഞ്ഞു, അമ്മച്ചി വേദപുസ്തകം എടുക്കാൻ മറന്നുപോയി. ഉടനെ മിഷണറി തിരുമേനി ചോദിച്ചു, ഈ അമ്മച്ചിക്ക് വായിക്കാൻ അറിയാവോ? അപ്പോൾ മിഷണറിമാർ പറഞ്ഞു, വായിക്കാൻ അറിഞ്ഞുകൂടാ. അപ്പോൾ തിരുമേനി ചോദിച്ചു, എന്തേ അമ്മച്ചി പിന്നെ വേദപുസ്തകം? അമ്മച്ചി പറഞ്ഞു, ഈ കുറച്ച് നാളുകൾ കൊണ്ട് എനിക്ക് മനസ്സിലായി ഇത് ചുമന്നാൽ അനുഗ്രഹമുണ്ടെന്ന്. സ്തോത്രം. ഇത് ചുമക്കാത്തതിൻ്റെ കേട് കേരളത്തിലെ വിശ്വാസികൾക്കുണ്ട്. ചുമന്നാൽ നല്ലത്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ചുമന്നാൽ അനുഗ്രഹിക്കപ്പെടും ഞാനും എൻ്റെ തലമുറയും. ഞാൻ ആ വിഷയം വിടുകയാണ്. ഇന്ന് രാത്രിയിലെ ശുശ്രൂഷയ്ക്കായിട്ട് ഒരു വചനം വായിക്കട്ടെ, വായിപ്പിക്കട്ടെ. വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 5-ാം അധ്യായം അതിൻ്റെ 34-ാമത്തെ വാക്യം. വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 5-ാം അധ്യായം 34-ാമത്തെ വാക്യം ആരെങ്കിലും ഒരാൾ സ്തോത്രം മൈക്കിൽ കൂടെ വായിച്ച് സഹായിക്കണം. വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 5-ാം അധ്യായം 34-ാമത്തെ വാക്യം. ഒരു മൈക്കിലൂടെ വായിച്ചാൽ എല്ലാവർക്കും കേൾക്കാൻ, ഞാൻ റിപ്പീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. ഒന്ന് വായിച്ച് സഹായിച്ചാട്ടെ. മകളെ, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു, സമാധാനത്തോടെ പോയി പാത ഒഴിഞ്ഞ് സ്വസ്ഥമായിരിക്കുക എന്ന് പറഞ്ഞു. മകളെ, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു, സമാധാനത്തോടെ പോയി പാതയൊഴിഞ്ഞ് സ്വസ്ഥയായിരിക്കുക എന്ന് പറഞ്ഞു. തലകളെ വണക്കാം, പ്രാർത്ഥിക്കാം. എല്ലാ പ്രിയപ്പെട്ടവരും പ്രാർത്ഥിക്കണം. ഇന്ന് രാത്രി ഈ ഗ്രൗണ്ടിൽ ഇരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും അതരം തുറന്ന് പ്രാർത്ഥിക്കണം. കർത്താവിനോട് പ്രാർത്ഥിക്കണം, കർത്താവ് ഇന്ന് രാത്രി എന്നോട് സംസാരിക്കണമേ, ഇന്ന് രാത്രി നിന്റെ കൃപ എന്നിൽ വ്യാപരിക്കണമേ. എല്ലാവരും പ്രാർത്ഥിച്ചാട്ടെ, എല്ലാവരും പ്രാർത്ഥിച്ചാട്ടെ, എല്ലാവരും പ്രാർത്ഥിച്ചാട്ടെ. അതിനെ ഒന്ന് തുറന്നാട്ടെ, ദൈവകൃപ വ്യാപരിക്കട്ടെ. ഇന്ന് പ്രസംഗിക്കപ്പെടുന്ന വചനത്തിൽ കൂടെ ദൈവം നിങ്ങളോട് ഇടപെടുമാറാകട്ടെ. വചനത്തിൻ്റെ ശക്തി വ്യാപരിക്കട്ടെ, രക്തത്തിൻ്റെ ശക്തി വ്യാപരിക്കട്ടെ, നമ്മുടെ വിശ്വാസം വർദ്ധിക്കട്ടെ. വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായി യേശു കർത്താവ് ഇന്ന് രാത്രി നമ്മെ കൃപയാൽ നിറയ്ക്കട്ടെ. ഞങ്ങളുടെ മഹത്വത്തിൻ്റെ പ്രത്യാശയായ സ്വർഗീയ പിതാവേ, മനോഹരമായ രാത്രിക്കായി നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവ്, വായിച്ചു കേട്ട വചനത്തിൽ നിന്ന് ജനത്തോട് നീ സംസാരിക്കുമാറാകണമേ. എല്ലാ പ്രിയപ്പെട്ടവരോടും സംസാരിക്കണമേ അപ്പാ. ഇന്ന് നിറഞ്ഞ മക്കളായി ഇവരെ നീ പറഞ്ഞയക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. താഴ്ത്തി ഏൽപ്പിക്കുന്നു, പുത്രൻ മുഖാന്തരം ചോദിക്കുന്നു. പിതാവേ, കൃപയോടെ കേട്ട് ഉത്തരം വല്ലുമാറാകണമേ. ആമീൻ. മനോഹരമായ ദിവസത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. വായിച്ചു കേട്ട വചനത്തിലൂടെ ഇന്ന് രാത്രി ദൈവം നിങ്ങളോട് സംസാരിക്കട്ടെ. തന്റെ പരിസ്ഥിതി ശുശ്രൂഷയുടെ സമയത്ത് കർത്താവ് ഒരു പാരമ്പര്യവും പറയാനില്ലാത്ത, ഒരു യോഗ്യതയും പറയാനില്ലാത്ത ഒരു സ്ത്രീയോട് പറഞ്ഞ വചനമാണ് നമ്മൾ വായിച്ചു കേട്ടത്. മകളെ, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു, സമാധാനത്തോടെ പോയി ബാധയൊഴിഞ്ഞ് സ്വസ്ഥയായിരിക്കുക. സ്തോത്രം. ഈ വചനം അന്ന് കേട്ടത്, ആദ്യമായിട്ട് കേട്ടത് ഒരു സ്ത്രീയായിരുന്നു. ആ സ്ത്രീ വചനത്താൽ സൗഖ്യപ്പെട്ടു, സൗഖ്യം പ്രാപിച്ചവളായി അവൾ ഭവനത്തിലേക്ക് മടങ്ങിപ്പോയി. പ്രിയമുള്ളവരെ, ആ സ്ത്രീ ഇന്ന് ജീവിച്ചിരിപ്പില്ല. സത്യം,
പക്ഷെ ഇന്ന് രാത്രി ഞാൻ പറയുന്നു, ആ ജീവനുള്ള വചനം ഇന്നും ജീവിക്കുന്നു. ആ വചനത്തിന് ഗ്രൗണ്ടിന്റെ അകത്ത് പ്രവർത്തിപ്പാൻ ഇന്നും ശക്തിയുണ്ട്. മാത്രമല്ല പ്രിയപ്പെട്ടവരെ, ഈ വചനം ആ സ്ത്രീക്ക് വേണ്ടി മാത്രം പറഞ്ഞതല്ല, പിന്നെയോ ഈ ലോകത്ത് ബാധയാൽ കഷ്ടപ്പെടുന്ന സകല മാനവ ജാതിക്ക് കൂടി വേണ്ടിയിട്ടാണ് യേശു കർത്താവ് ഈ വചനം അന്ന് ആ സ്ത്രീയോട് പറഞ്ഞത്. ഇന്ന് രാത്രി ബാധയാൽ കഷ്ടപ്പെടുന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നെങ്കിൽ ഒരു വാക്ക് കർത്താവിനോട് പറയുമോ, കർത്താവേ ഈ ജീവനുള്ള വചനത്താൽ എന്റെയും ബാധയൊന്ന് മാറ്റി തരണമേ, ഈ ജീവനുള്ള വചനം എന്റെയും എന്റെ കുടുംബത്തും പ്രവർത്തിക്കണമേ. ഇന്ന് രാത്രി ബാധ മാറിയവരായി ഭവനത്തിലേക്ക് മടങ്ങിപ്പോകാൻ എന്നോട് കരുണ കാണിക്കണമേ. പ്രിയമുള്ളവരെ, അച്ഛൻ ചോദിച്ചൊരു ചോദ്യം, എങ്ങനെയുണ്ട് ജീവിതം? ഇന്ന് രാത്രി ഞാൻ ചോദിക്കട്ടെ, പ്രിയമുള്ളവരെ, കേരളത്തിൽ ഒന്നിനും കുഴപ്പമില്ലെന്ന് അറിഞ്ഞുകൊണ്ട് ചോദിക്കട്ടെ, എങ്ങനെയുണ്ട് ഈ ക്രിസ്തീയ ജീവിതം? ഇന്ന് മധ്യാകാശത്തിങ്കിൽ കർത്താവ് എഴുന്നള്ളിയാൽ, അല്ല പ്രിയപ്പെട്ടവരെ, പോകുന്ന പോക്കിൽ ഒരു വണ്ടി ഇടിച്ച് ലോകത്തുനിന്ന് മാറ്റപ്പെട്ടാൽ, കാലൊന്ന് കല്ലെ തൊട്ടി മറിഞ്ഞു വീണി ലോകത്തുനിന്ന് മാറ്റപ്പെട്ടാൽ എത്തേണ്ടടുത്തെത്തുമോ സഹോദരി സഹോദര? ഇന്ന് രാത്രി ഞാൻ ചോദിക്കട്ടെ, അത്താഴമുണ്ട് കഴിഞ്ഞ് കിടന്നുറങ്ങുമ്പോൾ ഒരു സമാധാനമുണ്ടോ? ഒരു സ്തോത്രം പറഞ്ഞ് കിടന്നുറങ്ങുന്ന വലിയ സമാധാനം എങ്ങനെയുണ്ട്? ജീവിത പങ്കാളി എങ്ങനെയുണ്ട്? മക്കള് എങ്ങനെയുണ്ട്? ആത്മീയ പശ്ചാത്തലം? പ്രിയമുള്ളവരെ, ഒരു ദൈവദാസൻ ഇങ്ങനെ പ്രസംഗിക്കുന്നത് ഞാൻ കേട്ടു, കേരളത്തിനൊന്നിനും കുറവില്ല, പക്ഷെ സമാധാനത്തിന് പട്ടിണി, സമാധാനത്തിന് പട്ടിണിയായിരിക്കുന്ന കൊച്ചു കേരളം. അതുകൊണ്ടാ പ്രിയമുള്ളവരെ മുഖ്യമന്ത്രി പറഞ്ഞത്, ഇത്രയും സങ്കീർണമായിരിക്കുന്ന ഒരു സ്ഥലം ഈ ലോകത്ത് വേറെ എവിടെ ഉണ്ടെന്ന് ഞാനും അത് വായിച്ചതാണ്. ഇന്ന് രാത്രി വചനം കേൾക്കുന്ന പ്രിയരെ, മദ്യപാനമാകുന്ന ബാധ, മക്കൾ അനുസരിക്കാത്ത ബാധ, കടബാധിതമാകുന്ന ബാധ, അതേ രോഗമാകുന്ന ബാധ, കടക്കണി അതേ പ്രിയമുള്ള സ്തോത്രം കോടതിയാകുന്ന ബാധ, കേസാകുന്ന ബാധ, എന്തുമായിക്കൊള്ളട്ടെ, ഇന്ന് രാത്രി ഒന്ന് സമർപ്പിച്ചു കൊടുത്തിട്ട് പ്രാർത്ഥിക്കുമോ, കർത്താവേ ഇന്ന് രാത്രി ആ ജീവനുള്ള വചനത്താൽ എന്റെയും ബാധയൊന്ന് മാറ്റണമേ അപ്പാ. ഇന്ന് സമാധാനമുള്ളവളായി നിന്നെ മുറിഞ്ഞ കരത്തിന്റെ തലോടലറ്റ മക്കളായി, അടയാളമുള്ള മക്കളായി ഭവനത്തിലേക്ക് മടങ്ങിപ്പോകാൻ എന്നോട് കരുണ കാണിക്കണമെന്ന് ഒരു വാക്കൊന്ന് അധരം തുറന്ന് പ്രാർത്ഥിക്കാമോ? നിങ്ങൾക്ക് എല്ലാവരുടെയും അധരം ഒന്ന് തുറന്ന് പ്രാർത്ഥിക്കുക. നിങ്ങൾ നൊന്ത് പ്രസവിച്ച മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. ഇന്ന് രാത്രി ബാധ മാറിപ്പോകട്ടെ, ഇന്ന് രാത്രി പുതിയ സൃഷ്ടിയായി മാറട്ടെ, പാപം മാറട്ടെ, ശാപം മാറട്ടെ, ഇന്ന് രാത്രി ബന്ധനങ്ങൾ അഴിയട്ടെ, ഇന്ന് രാത്രി കെട്ടുകൾ അഴിയട്ടെ, സ്വാതന്ത്ര്യം പ്രാപിച്ച മക്കളായി ഭവനത്തിലേക്ക് മടങ്ങിപ്പോകാൻ ഇന്ന് രാത്രി യേശു കർത്താവ് സഹായിക്കട്ടെ. അതിന് 33-ാമത്തെ വാക്യം ഒന്ന് വായിച്ച് സഹായിച്ചാട്ടെ. 33-ാമത്തെ വാക്യം, സ്ത്രീ തനിക്ക് സംഭവിച്ചത് അറിഞ്ഞിട്ട് ഭയപ്പെട്ടും വിറച്ചും കൊണ്ട് വന്നു, ഭയപ്പെട്ടും വിറച്ചും കൊണ്ട് വന്നു അവന്റെ മുമ്പിൽ വീണു, അവന്റെ മുമ്പിൽ വീണു വസ്തുതയൊക്കെയും അവനോട് പറഞ്ഞു. അവൻ അവളോട്, ആ സ്ത്രീ തനിക്ക് സംഭവിച്ചത് അറിഞ്ഞിട്ട് ഭയന്നും വിറച്ചും കൊണ്ട് വന്ന് ദൈവസന്നിധിയിൽ വീണു. ഇന്ന് രാത്രി ഞാൻ ചോദിക്കട്ടെ, എന്റെ ക്രിസ്തീയ ജീവിതത്തിൽ ഒരു ഭയമില്ലാത്തത്, എന്റെ ദേവാലയത്തിലേക്ക് വരുമ്പോൾ ഒരു ഉത്സാഹമില്ലാത്തത്, എന്റെ ദൈവവചനത്തിന് മുന്നിൽ കൊട്ടുവായിട്ടിരിക്കുന്നത്? കാരണം ഒന്നേ ഉള്ളൂ, അഖിലാണ്ടത്തിന്റെ ഉടയവൻ, അഗ്നിജാലിക്കത്ത കണ്ണുള്ളവൻ അവനാരെന്ന് രുചിച്ചറിഞ്ഞിട്ടില്ല. പ്രിയമുള്ളവരെ, സ്തോത്രം, ചിലരൊക്കെ ദൈവത്തെക്കാൾ വലിയവനെന്ന ഭാവത്തോടെ ആത്മീയ ശുശ്രൂഷയുടെ മുന്നിൽ നിൽക്കുന്നത് പോലും കാണുവാൻ ഇക്കാലങ്ങളിൽ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. കാരണം ദൈവം ആരെന്ന് അറിഞ്ഞുകൂടാ. ആളാകാനും സമൂഹത്തിൽ പേര് കിട്ടാനും മുൻപന്തിയിൽ നിന്ന് ഷൈൻ ചെയ്യുന്നവർ, ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഈ അഗ്നിജാലക്കൊത്ത കണ്ണുള്ളവനെ അറിഞ്ഞാൽ നമ്മൾ ഭയന്നു പോകും, നമ്മൾ വിറയ്ക്കും, നമുക്ക് വിനയമുണ്ടാകും, നമ്മൾ ദൈവസന്നിധിയിൽ വീഴും. ഈ സ്ത്രീ ഭയന്നും വിറച്ചും കൊണ്ട് ദൈവസന്നിധിയിൽ വീണു. എന്തേ കാര്യമെന്നറിയാമോ? അല്പ നിമിഷങ്ങൾക്ക് മുമ്പ് കർത്താവിന്റെ അത്യന്ത ശക്തി അവളിലേക്ക് പെയ്തിറങ്ങി. യേശു ആരെന്ന് അവൾ അറിഞ്ഞു, യേശുവിന്റെ ശക്തി എന്തെന്ന് അവൾ അറിഞ്ഞു. അതുകൊണ്ട് ഭയന്നും വിറച്ചും കൊണ്ട് ദൈവസന്നിധി വീണു.
അച്ഛൻ എന്നെ കുറിച്ച് പറഞ്ഞപ്പോൾ കടമറ്റംപള്ളി എടവക എന്ന് പറഞ്ഞു. എൻ്റെ അടുത്ത് കടമറ്റംപള്ളിയാണെങ്കിലും എൻ്റെ എടവക മഴിവിനൂർ സെൻറ് തോമസ് യാക്കോവായ കത്തീഡ്രൽ പള്ളിയാണ്. ഞാൻ അവിടെ കുർബാന വിശുദ്ധ കുർബാനയ്ക്ക് ഇപ്പൊ കാലത്തും കുർബാനയുണ്ട്. 6:30 തുടങ്ങും. ഞാൻ 6:30 ഇവിടെ സ്ഥലത്തുണ്ടെങ്കിൽ ആ രാവിലത്തെ വിശുദ്ധ കുർബാനയ്ക്ക് പോകാറ്. 6:30 ചെല്ലുമ്പോൾ ഞങ്ങൾ ഒരു 5, 8 പേര് കൂടുതൽ ആ പള്ളിയകത്ത് ഉണ്ടാവുകയില്ല. എന്നാൽ പ്രിയമുള്ളവരെ, വിശുദ്ധ കുർബാന ഒരു പകുതി ആകുമ്പോഴത്തേക്കും പ്രിയമുള്ളവരെ ആ പള്ളി ഇങ്ങനെ കുറച്ച് നിറഞ്ഞ് നിറഞ്ഞ് വരാൻ തുടങ്ങും. എന്തേ പ്രിയപ്പെട്ടവർ, ഒരു ഞായറാഴ്ച ദൈവം ദാനമായി തന്നിട്ടും പ്രിയമുള്ളവരെ ഗവൺമെന്റ് ഓഫീസിൽ പോകുന്ന അത്ര പോലും വിലയില്ലാതെ ലാഘവത്തോടെ നീ പള്ളിയിലേക്ക് വരുന്നെന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരമേ അതിനുള്ളൂ, യേശു ക്രിസ്തു ആരെന്ന് ഇതുവരെയും തിരിച്ചറിഞ്ഞിട്ടില്ല. എന്നോട് പൊറുക്കണമേ പ്രിയപ്പെട്ടവരെ, അവൻ ആരെന്ന് രുചിച്ചറിഞ്ഞാൽ, ഓ സ്വത്രം അവൻ ജീവൻ തന്നത് രുചിച്ചറിഞ്ഞാൽ, അവനാണ് ഈ ഞായറാഴ്ച എനിക്ക് തന്നതെന്ന് രുചിച്ചറിഞ്ഞാൽ, അവൻ കാരണമാണ് ഞാൻ രാവിലെ എഴുന്നേറ്റതെന്ന് രുചിച്ചറിഞ്ഞാൽ, അവനെ ആരാധിപ്പാൻ അവനെ നമസ്കരിപ്പാനായിട്ട് ഞാൻ അതിരാവിലെ എഴുന്നേറ്റ് ദേവാലയത്തിലേക്ക് പോകും. യേശു ആരെന്ന് രുചിച്ചറിഞ്ഞപ്പോൾ അവൾ ഭയന്നു പോയി, അവൾ വിറച്ചുപോയി, അവൾ ദൈവസന്നിധി വീണു. പട്ടണത്തിലേക്കും പാപിനിയായ ഒരു സ്ത്രീ യേശുവിനെ കാണാൻ പോവുകയാണ്. അപ്പോൾ അവള് പ്രിയമുള്ളവരെ സ്തോത്രം, ഷെൽഫ് തുറന്നു, ശ്രദ്ധിച്ചു കേൾക്കണം, ഷെൽഫ് തുറന്നിട്ട് ഓരോന്ന് പരിശോധിച്ചു, എന്റെ നാഥന് ഞാൻ എന്ത് കൊണ്ടുപോകും, എന്റെ യേശുവിനെ കാണാൻ പോവുകയാണ് ഞാൻ, എന്താണ് അവന് കൊണ്ടുപോകുന്നത്. അവസാനം കൈ ചെന്ന് പതിച്ചത് ഏറ്റവും വിലയേറിയ പരിമള തൈലം. അവൾ ആ ഭരണി എടുത്ത് തന്നെ മാറോട് ചേർത്ത് വെച്ചിട്ട് യേശുവിനെ അന്വേഷിച്ചോടി. അവൾ പട്ടണത്തിൽ വന്നു. യേശു എവിടെയെന്ന് അന്വേഷിച്ച് ആരോ പറഞ്ഞു, ശീമോന്റെ ഭവനത്തിൽ വിരുന്നിരിക്കുകയാണ്. അവൾ ശീമോന്റെ ഭവനം അന്വേഷിച്ചു പോയി. അതേ പാറാവുകാർ കണ്ടേക്കാം, ആരെയും വകവെച്ചില്ല. ഗേറ്റ് തള്ളി തുറന്ന് അവൾ പ്രിയമുള്ള ഒരു യേശുവിന്റെ അടുക്ക വന്നു. ഞാനിവിടെ ഇങ്ങനെ ഇരുന്നപ്പോ മകൻ ഓടി വന്ന് സ്റ്റേജിലേക്ക് കയറി ഇവിടെ ഇങ്ങനെ ഓരോരുത്തരെ കരം പിടിച്ച് കുലുക്കിയപ്പോ ഞാൻ ആ സംഗതി ഓർത്തുപോയി. പ്രിയപ്പെട്ടവനെ തടഞ്ഞിട്ടും അവൻ നിന്നില്ല. അവസാനം അച്ഛൻ്റെയും കരം പിടിച്ച് അവൻ കുലുക്കിയിട്ട് പോയി. ഞാൻ അമ്മങ്ങനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. വേറെ ഒന്നുമല്ല, പ്രിയമുള്ള സ്തോത്രം, അവന്റെ ബലഹീനതമേൽ ദൈവം അവനെ സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ സ്തോത്രം, ആരെയും വകവെക്കാതെ സ്ത്രീ അതേ സ്തോത്ര യേശുവിന്റെ അടുക്ക വന്നു. ഒരു ഹാളിലേക്ക് വന്നു. ആ ഹാളിൽ കർത്താവ് ഭക്ഷണത്തിനിരിക്കുകയാണ്. ഭക്ഷണത്തിനിരിക്കുന്ന ആ കർത്താവിന്റെ കാൽക്കൽ ചെന്ന് നിന്നിട്ട് ഇന്ന് രാത്രി ശ്രദ്ധിച്ചു കേൾക്കണമേ, അവൾ പറയാനുള്ളത് മുഴുവൻ പറഞ്ഞു. എത്ര നേരം പറഞ്ഞെന്ന് അറിഞ്ഞുകൂടാ. എല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവിടെ ഉള്ളിലൊരു ശാന്തത, ആകാശം പെയ്തൊഴിഞ്ഞതുപോലൊരു സന്തോഷം. അവൾ കണ്ണു തുറന്നു. അയ്യോ, നാഥന്റെ കാൽപാദം നനഞ്ഞിരിക്കുന്നല്ലോ. അവൾ കുനിഞ്ഞു, നാഥന്റെ കാൽപാദം തുടച്ചു. എന്നിട്ട് പ്രിയമുള്ളവരെ തൈലം പൂശി ചുംബിച്ചു. അന്ന് അവൾ സന്തോഷത്തോടെ ഭവനത്തിലേക്ക് സമാധാനത്തോടെ മടങ്ങിപ്പോയെന്ന് ഈ വേദപുസ്തകം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. സ്തോത്ര, പറയാനുള്ളത് മുഴുവൻ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഹൃദയത്തിൽ സന്തോഷം. അച്ഛൻ പറഞ്ഞില്ലേ, നാളെ മുതൽ ഇവിടെ വിശുദ്ധ കുർബാനയുണ്ട്, എല്ലാം ഒന്ന് തുറന്നു പറയുവാൻ ഇന്ന് രാത്രിയിലെ ശുശ്രൂഷം മുഖാന്തരമായി തീരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ സ്തോത്ര, ആ സ്ത്രീ അനുഗ്രഹിക്കപ്പെട്ടവളായി പോയെങ്കിൽ ഇന്ന് രാത്രി സ്തോത്രം എല്ലാം ഒന്ന് കർത്താവിനോട് പറയാമോ? എല്ലാം വേറെ ആരോടും പറയണ്ട, കർത്താവിനോടൊന്ന് പറയാമോ? നമ്മളെന്തേ അനുഗ്രഹിക്കപ്പെടാത്തതെന്നറിയാമോ? സ്വർഗത്തിലൊരു അപ്പനുണ്ടെന്ന ബോധ്യമില്ല, അവനോട് പറഞ്ഞാൽ അനുഗ്രഹമുണ്ടെന്ന ബോധ്യമില്ല. ഞാൻ എൻ്റെ ജീവിതത്തിൽ കുറച്ച് കാലത്തെ ആത്മീയ ശുശ്രൂഷാവേളയിൽ ഞാൻ എൻ്റെ കർത്താവിനോട് പറഞ്ഞ് മേടിച്ചതേ എനിക്കുള്ളൂ. പ്രിയപ്പെട്ടവരെ, ഞാൻ എൻ്റെ ദിവസത്തിൽ ഞാൻ നേവൽ വയസ്സിലേക്ക് ബൈക്കും കൊണ്ട് കയറി ആ ഗേറ്റം കടക്കുമ്പോൾ പറയും, നിന്റെ കൃപയാ ഇന്ന് രാത്രി ഞാനിവിടെ ഇന്ന് പകൽക്കാലം ഞാനിവിടെ ആയിരിക്കുന്നത്. ആ ഗേറ്റ് വിട്ട് പുറത്തിറങ്ങുമ്പോഴും ഞാൻ പറയും, ഇന്ന് രാത്രി ഞാൻ കിടന്നുറങ്ങുമ്പോൾ എൻ്റെ വീട്ടിൽ എൻ്റെ അപ്പച്ചനെ മുഖം മനസ്സിൽ കണ്ടൊരു സ്തോത്രം പറയും, എൻ്റെ അമ്മച്ചനെ മുഖം മനസ്സിൽ കണ്ടൊരു സ്തോത്രം പറയും, എൻ്റെ മൂത്ത മകൻ്റെ മുഖം, എൻ്റെ ഇളയ മകൻ്റെ മുഖം, എൻ്റെ ഭാര്യ, ഞാൻ ഞങ്ങളെ സമർപ്പിക്കും. എന്നിട്ട് ഞാൻ കർത്താവിനോട് എല്ലാ ദിവസവും പറയുന്നൊരു കാര്യമുണ്ട്, കർത്താവ് ഇന്ന് ഞങ്ങൾ ഒരുമിച്ചായിരിക്കുന്നു, നിൻ്റെ കൃപയാണ്, ഒന്നും കുറഞ്ഞു പോകാതെ സൂക്ഷിച്ചത് നീയാണ്, ഈ കൂട്ടായ്മ ഈ ഭൂമിയിൽ തന്നത് കർത്താവ് നിൻ്റെ വലിയ ദാനമാണ്, നാളെ എങ്ങനെയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പ്രിയപ്പെട്ടവരെ,
കർത്താവെ ഞാൻ അങ്ങനെ കർത്താവിനോട് പറഞ്ഞ് പ്രാർത്ഥിച്ചിട്ടേ കിടന്നുറങ്ങാറുള്ളൂ. എൻ്റെ മക്കള് അതെ പോയിട്ട് വരുമ്പോ ഞാൻ എൻ്റെ വീട്ടിലുണ്ടെങ്കിൽ അറിയാതൊരു സ്തോത്രം പറയും. കുഞ്ഞുങ്ങൾ സ്കൂളിൽ പോയി മടങ്ങി വന്നാൽ സ്തോത്രം പറയണം. മടങ്ങി വരുന്നത് ഒരു ഭാഗ്യമാണ്. ജീവിത പങ്കാളി ഭാഗനമായിട്ട് പോയിട്ട് വീട്ടിലേക്ക് വന്നാൽ പ്രിയമുള്ള ഒരു സ്തോത്രം വരുന്നത് ഒരു ഭാഗ്യമാണ്. ദൈവത്തിന് സ്തോത്രം ചെയ്യണം. ഞായറാഴ്ച ആരാധനയ്ക്ക് പള്ളിയിൽ വന്നാൽ അത് ദൈവത്തിന് സ്തോത്രം ചെയ്യണം. കർത്താവെ കഴിഞ്ഞ ഞായറാഴ്ച ഞാൻ ദേവാലയത്തിൽ വന്നതാണ്. ഈ ഞായറാഴ്ചയും ഈ ഭൂമിയിൽ നിന്നെ ആരാധിപ്പാൻ തക്കവണ്ണം ദേവാലയത്തിലേക്ക് വരാൻ നീ ആയുസ് ആരോഗ്യം തന്നല്ലോ തമ്പുരാനെ. നിന്റെ കൃപയാണെന്ന് പറയണം പ്രിയപ്പെട്ടവരെ. ഇന്ന് രാത്രി എന്നും കൂടെ പറയട്ടെ, നമ്മുടെ പണമൊന്നുമല്ല നമ്മളെ കൊണ്ട് നടക്കുന്നത്. വലിയ കുടുംബ ഡോക്ടർ ഉണ്ടായത് കൊണ്ടല്ല പ്രിയപ്പെട്ടവരെ. രാവിലെ എഴുന്നേറ്റ് ഓടിയത് കൊണ്ടുമല്ല, നല്ല ഭക്ഷണം കൃത്യമായി കഴിക്കുന്നത് കൊണ്ടുമല്ല, എന്റെ ദൈവത്തിന്റെ അളവറ്റ കൃപയാലാണ് സ്തോത്രം. ഞാൻ വാഹനം സൂക്ഷിച്ചോടിക്കുന്നു കൊണ്ടല്ല ഞാൻ തിരികെ എത്തുന്നത്, അത് എന്റെ വാഹനത്തിന്റെ നാല് ഭാഗത്തുനിന്നും വരുന്ന വാഹനങ്ങൾ എന്റെ കർത്താവ് നിയന്ത്രിക്കുന്നത് കൊണ്ടാ സ്തോത്രം. ഈ ബോധ്യമുള്ളവനെ ആരാധിക്കാൻ കഴിയത്തുള്ളൂ, ഈ ബോധ്യമുള്ളവനെ വിനയപ്പെടാൻ കഴിയത്തുള്ളൂ, ഈ ബോധ്യമുള്ളവന്റെ ഹൃദയത്തിൽ നിന്ന് സ്തോത്രം വരത്തുള്ളൂ. പ്രിയപ്പെട്ടവരെ, ഈ സ്ത്രീ തനിക്ക് അറിഞ്ഞത് സംഭവിച്ചത് അറിഞ്ഞിട്ട് പയന്നും വിറച്ചും കൊണ്ട് വന്ന് ദൈവസന്നിധി വീണു. എന്നിട്ട് വസ്തുതയൊക്കെയും യേശുവിനോട് പറഞ്ഞു. പറയാറുണ്ടോ അമ്മച്ചി? എല്ലാ കാര്യങ്ങളും പറയാറുണ്ടോ സഹോദര? യേശുവിനോട് പ്രാർത്ഥിക്കുന്ന സ്വഭാവമുണ്ടോ? ഞാനൊരു ചോദ്യം ചോദിച്ചോട്ടെ, ഇവിടെ ഇരിക്കുന്ന സഹോദരിമാരോട് ആദ്യം ചോദിക്കട്ടെ. നിങ്ങളങ്ങ് തീർന്നു പോയാലേ മരിച്ചു കഴിയുമ്പോൾ ചവപ്പെട്ടി മക്കൾ ചുമക്കുമ്പോൾ എൻ്റെ അമ്മ നല്ലവളായിരുന്നു, എൻ്റെ അമ്മ പ്രാർത്ഥിക്കുമായിരുന്നു, എൻ്റെ അമ്മ ശുശ്രൂഷിക്കുമായിരുന്നു, എൻ്റെ അമ്മ സ്നേഹിക്കുമായിരുന്നു, എൻ്റെ അമ്മ എൻ്റെ കുടുംബത്തിൻ്റെ പ്രകാശമായിരുന്നു എന്ന് മക്കൾ പറയൂ. അപ്പന്മാരെ ഞാൻ ചോദിക്കട്ടെ, നിങ്ങളെ നോക്കി പറയൂ, നിങ്ങൾ പെട്ടി ചുമക്കുമ്പോ എന്റെ അപ്പൻ ഭക്തനായിരുന്നു, എന്റെ അപ്പൻ വിശ്വസ്തനായിരുന്നു, എന്റെ അപ്പൻ നേർവഴിക്ക് നടക്കുന്നവനായിരുന്നു, എന്റെ അപ്പന്റെ പ്രകാശമാ ഞാനിവിടെ നിൽക്കുന്നതെന്ന് മക്കൾ നമ്മളെ കുറിച്ച് പറയുമോ? പ്രിയപ്പെട്ടവരെ സ്തോത്രം. നമ്മുടെ പെട്ടി ചുമക്കുമ്പോ അവരുടെ ഉള്ളു പൊട്ട് പോകും, അതെ എന്താ പറയാ, നമ്പരം കൊണ്ട് വീങ്ങുമോ? ഇല്ലെങ്കിൽ പിന്നെ എന്ത് പ്രയോജനം? സ്തോത്രം, എന്ത് പ്രയോജനം? അനേക കുടുംബത്തിൽ ചെല്ലുമ്പോ കൂട്ടായ്മയ്ക്ക് വരുന്നവരെ പോലും പ്രിയമുള്ളവരെ പ്രായമായ അപ്പനമ്മയെ അവഗണിക്കുന്ന ഒരു കാലം. ഞാനതിനെക്കുറിച്ച് പറയാൻ പോയാൽ ഒത്തിരി പറയേണ്ടി വരും. അതിന് ചെറിയ വീട് വലിയ വീട് ഒന്നുമില്ല. ഞാൻ എന്നാൾ ഇവിടെ റാന്നിയിലൊരു വീട്ടിൽ ചെന്നു, വാതുക്കം മുട്ടി, കുറേ മുട്ടിയപ്പൻ അപ്പച്ചൻ കട്ടിലിൽ നിന്ന് എഴുന്നേറ്റ് വന്ന് കഥ തുറന്നത്. മക്കളൊക്കെ അയർലൻഡിൽ അമേരിക്കയിൽ അഞ്ചാറെണ്ണം ഉണ്ട്, ഒക്കെ പുറത്താ. പ്രിയമുള്ളവരെ കണ്ടപ്പോൾ ഭക്ഷണം കഴിച്ചില്ലെന്ന് തോന്നി രണ്ടുപേരും. വൈകുന്നേരം ഒരു 4 മണിയായി ഞാൻ ചെന്ന് വാതിൽ മുട്ടുമ്പോൾ ഞാൻ അവരോട് ചോദിച്ചു, ഭക്ഷണം കഴിച്ചില്ലേ അപ്പച്ച? ഇല്ല മോനെ. എന്ത് പറ്റി? ഭക്ഷണം ഫ്രിഡ്ജിലിരിപ്പുണ്ട്, ചൂടാക്കി കൊടുക്കാൻ മേലക്കാരി വന്നില്ല. ഞാനിന്ന് രാത്രി പ്രിയമുള്ളവരെ പറയട്ടെ സ്തോത്രം, പണം ഒത്തിരി ഉണ്ടായാലെല്ലാം ആയെന്ന നമ്മുടെ ധാരണ. പണത്തിന് പിന്നെ ആ പുറത്ത് നമ്മളിങ്ങനെ നട്ടോട്ടം ഓടുക. പണം മാമോനാക്കി ജീവിക്കുന്നവർ സ്തോത്രം. പണം തിന്നാൻ പറ്റുകയില്ല പ്രിയപ്പെട്ടവരെ, പണം ഭക്ഷിക്കാൻ പറ്റുകയില്ല. ദൈവകൃപയുള്ള ഓരെണ്ണെങ്കിലും നിന്റെ വീട്ടിലുണ്ടെങ്കിലേ സന്തോഷത്തോടെ മരിക്കത്തുള്ളൂ. ഓ സ്തോത്രം, കഞ്ഞി കിട്ടി മരിക്കത്തുള്ളൂ. അത് വലിയ എഞ്ചിനീയറും ഡോക്ടറും ഒന്നും ആകണ്ട. ഓ സ്തോത്രം, ഞാൻ വേറൊരു അപ്പച്ചൻ്റെ വീട്ടിൽ ചെന്ന് 6 ആൺമക്കള് ഒക്കെ പുറത്താ. പ്രിയമുള്ളൊരു അപ്പച്ചൻ പറഞ്ഞു, മുണ്ടും മുറുക്കി കൊടുത്ത് ഞങ്ങൾ വളർത്തിയത്, പിള്ളേരെ പഠിപ്പിച്ച് എല്ലാം പഠിക്കുമായിരുന്നു, 6 എണ്ണവും പഠിക്കും ായിരുന്നു, ഒക്കെ നല്ല എഞ്ചിനീയറും ഡോക്ടറൊക്കെ ആയി. അപ്പച്ചൻ എന്നിട്ട് പറഞ്ഞൊരു വാക്ക് നിങ്ങൾക്ക് കേൾക്കണോ? ഒരു പൊട്ടനെ എൻ്റെ ദൈവം എനിക്ക് തന്നില്ല. അതുകൊണ്ട് സ്തോത്രം, ഇന്ന് ഞാൻ വേദന അനുഭവിക്കുക. ഒരു പഠിക്കാത്തവനെ എൻ്റെ കർത്താവ് എനിക്ക് തന്നില്ല. ഒരു പഠിക്കാത്തവൻ ഉണ്ടായിരുന്നെങ്കിൽ, ഓ സ്തോത്രം, ഒരു മിടുക്കനല്ലാത്തവൻ ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് കഞ്ഞി കിട്ടിയാനെ. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ സ്തോത്രം, ഞാൻ ആ വിഷയം വിടുന്നു. ഇന്ന് രാത്രി കർത്താവിനോട് പറയുമോ, എന്നൊരു മനുഷ്യനാക്കി തീർക്കണമേ? ഇന്ന് രാത്രി കർത്താവിനോട് പറയുമോ, ഒരു ദൈവ ഭയമുള്ള, ഒരു ഭക്തിയുള്ള, ഒരു വിശ്വാസമുള്ള ഒരു മകനും മകളുമാക്കി എന്നെ ഭവനത്തിലേക്ക് പറഞ്ഞയക്കണമേ. കർത്താവിന്റെ അത്യന്ത ശക്തി പെയ്തിറങ്ങിയപ്പോൾ പ്രിയമുള്ളവരെ സ്തോത്രം, അവൾ പയന്നും വിറച്ചും കൊണ്ട് ദൈവസന്നിധി വീണു. സമർക്കോസ്ലിയ സുവിശേഷം 5-ാം അധ്യായം അതിന്റെ 25 മുതൽ താഴത്തേക്ക് ചേർന്ന് വായിച്ചാൽ, 5 മുതൽ 25, 5-ാം അധ്യായം 25 മുതലുള്ള വാക്യം. 12 സംവത്സരമായിട്ടും രക്തസ്രാവമുള്ളവളായി പല വൈദ്യന്മാരാലും ഏറിയോന്ന് സഹിച്ച് തനിക്കുള്ളതൊക്കെയും ചെലവഴിച്ചിട്ടും ഒട്ടും ഭേദം വരാതെ ഏറ്റവും പരവശയായി തീർന്നിരിക്കുന്ന ഒരു സ്ത്രീ യേശുവിൻ്റെ വർത്തമാനം കേട്ടു. അവൻ്റെ വസ്ത്രമെങ്കിലും തൊട്ടാൽ ഞാൻ രക്ഷപ്പെടുമെന്ന് പറഞ്ഞ് പുരുഷാരത്തിൽ കൂടി പുറകിൽ വന്ന് അവൻ്റെ വസ്ത്രം തൊട്ടു. ക്ഷണത്തിൽ അവളുടെ രക്തസ്രാവം നിന്നു.
ബാധ മാറി താൻ സ്വസ്ഥയായി എന്ന് അവൾ ശരീരത്തിൽ അറിഞ്ഞു. ഉടനെ യേശു തങ്കിൽ നിന്ന് ശക്തി പുറപ്പെട്ടു എന്ന് ഉള്ളിൽ അറിഞ്ഞിട്ട് പുരുഷാരത്തിൽ തിരിഞ്ഞ് എന്റെ വസ്ത്രം തൊട്ടത് ആർ എന്ന് ചോദിച്ചു. എന്റെ വസ്ത്രം തൊട്ടത് ആരെന്ന് കർത്താവ് ചോദിച്ചു. 12 വർഷമായിട്ട് രക്തസ്രാവം. There is a slight bleeding എന്നൊക്കെ ചില ഇംഗ്ലീഷ് വെർഷനിൽ എഴുതി വെച്ചിട്ടുണ്ട്. ചെറിയൊരു ബ്ലീഡിങ്ങേ ഉള്ളൂ. പക്ഷെ ഈ ചെറിയ ഒരു ബ്ലീഡിങ് ആണെങ്കിൽ പോലും 12 വർഷമായിട്ട് ഈ സ്ത്രീക്ക് അതൊരു ബാധയായി പിന്തുടരുന്നു. പ്രിയമുള്ളവർ, ഈ ലോകത്ത് രണ്ടു തരത്തിലുള്ള രോഗങ്ങളുണ്ട്. ഒന്ന് മരണകരമായ രോഗം, രണ്ട് മരണകരമല്ല പക്ഷെ മാറുകയല്ല. മരണകരമായ രോഗമുള്ളവരെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. ഞങ്ങൾക്കൊക്കെ ഒത്തിരി പ്രാർത്ഥനാ വിഷയങ്ങൾ, ഒത്തിരി ഞെട്ടിക്കുന്ന പ്രാർത്ഥനാ വിഷയങ്ങൾ കിട്ടും. ഞാന് ഒരു കാര്യം അതിനെ കുറിച്ച് പറയാം. നമ്മുടെ ജീവിതത്തിലൊക്കെ കുറച്ച് വിനയം ഉണ്ടാവുമെങ്കിൽ നല്ലതാണല്ലോ എന്ന് വിചാരിച്ച് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഇന്ത്യൻ നേവിയുടെ ക്വാളിറ്റി അഷ്വറൻസിലാണ് വർക്ക് ചെയ്യുന്നത്. കെൽട്രോൺ അവിടെ ഇൻസ്പെക്ഷനായിട്ട് ഒത്തിരി പ്രാവശ്യം, മാസത്തിൽ ഒന്നോ രണ്ടോ പ്രാവശ്യം കടന്നു പോകേണ്ടതായിട്ട് വരും. ഞാൻ മാസങ്ങൾക്ക് മുമ്പ്, 5-8 മാസം മുമ്പ് കെൽട്രോണിൽ ചെന്നപ്പോൾ അതിന്റെ ക്വാളിറ്റി അഷ്വറൻസിന്റെ ജനറൽ മാനേജറായിരിക്കുന്ന സാറ് എന്നെ ക്യാബിനിലേക്ക് വിളിച്ചു കൊണ്ടുപോയി. വാതിലടച്ചു, എന്നിട്ട് എന്നെ കരുത്തി പിടിച്ച് പൊട്ടിക്കരയാൻ തുടങ്ങി. എനിക്ക് അത്ഭുതമായി, കാരണം ഈ മനുഷ്യൻ ആരോടധികം സംസാരിക്കാത്ത മനുഷ്യനാണ്. കരയട്ടെന്ന് ഞാൻ വിചാരിച്ചു. കരഞ്ഞു കഴിഞ്ഞ് ഞാൻ ചോദിച്ചു, ആള് നമ്മളെ വാട്ട്ബേസിന് പോയി മുഖമൊക്കെ കഴുകിയിട്ട് വന്നിരുന്നു. ഞാൻ ചോദിച്ചു, എന്ത് സാറേ, എന്താ പ്രശ്നം? ഈ പ്രിയപ്പെട്ടവൻ പറഞ്ഞു, എനിക്ക് 2 പെൺമക്കളാണ്. മൂത്തവൾ ബിടെക്കിന്റെ അവസാന വർഷം പഠിക്കുന്നു. ഇളയ കുഞ്ഞ് 6-ാം ക്ലാസ്സിൽ പഠിക്കുന്നു. അന്ന് 5-6 മാസങ്ങൾക്ക് മുമ്പ് എന്റെ മകൾക്ക് ചെറിയ ബ്ലീഡിങ് തുടങ്ങി. ഞങ്ങൾ പല ഡോക്ടർമാരെയും കാണിച്ചു, കുഴപ്പമില്ലെന്ന് പറഞ്ഞു. എന്നാൽ കഴിഞ്ഞയാഴ്ച കൺഫേം ചെയ്തു, എന്റെ മകളുടെ യൂട്രസിന് ക്യാൻസറാണ്. ഞാനത് നീട്ടി പറയുവാൻ ആഗ്രഹിക്കുന്നില്ല. പ്രിയപ്പെട്ടവരെ, ആ ബിടെക് കുഞ്ഞ്, ആ പഠിച്ചുകൊണ്ടിരുന്ന കുഞ്ഞ് അവസാന പരീക്ഷ എഴുതുന്നതിന് മുമ്പേ അവളുടെ യൂട്രസ് എടുത്തു മാറ്റി. ഞാൻ കഴിഞ്ഞ മാസം തിരുവനന്തപുരത്ത് ചെന്ന് ഹോട്ടലിൽ താമസിക്കുന്ന അവിടെ വൈകുന്നേരമായി പോയി. സാറ് വന്നു, ഞങ്ങളെ ഒരുമിച്ചിരുന്നു, സംസാരിച്ചു, ഒത്തിരി കുടുംബ പ്രശ്നങ്ങൾ ചർച്ച ചെയ്തു, കുഞ്ഞിന്റെ കാര്യം സംസാരിച്ചു. പോകാൻ നേരം എന്നോട് പറഞ്ഞു, പ്രാർത്ഥിക്കണം. ഞാൻ ചോദിച്ചു, സാറിന് വല്ല പ്രത്യേക പ്രാർത്ഥനാ വിഷയം വല്ലതും ഉണ്ടോ? ആ പ്രിയപ്പെട്ടവൻ പറഞ്ഞു, യൂട്രസ് എടുത്തു മാറ്റിയ, ബിടെക് പാസ്സായ, അതെ ആ കുഞ്ഞിന്റെ മുഖത്ത് നോക്കാൻ ഒരു ബലം കിട്ടേണ്ടതിനായിട്ട് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. പ്രിയമുള്ളവരെ, എന്റെ ഹൃദയം തകർന്നടിഞ്ഞു പോയി. എന്റെ കാര്യമെന്ന് അറിയാമോ? വിവാഹം കഴിക്കാത്ത ഉന്നത വിദ്യാഭ്യാസമുള്ള പെൺകുഞ്ഞിന്റെ യൂട്രസ് എടുത്തു മാറ്റി എന്ന ചിന്ത, പ്രിയമുള്ളവരെ, ആ കുഞ്ഞിന്റെ മുഖത്തേക്ക് നോക്കാൻ ഈ അപ്പന് ശേഷി കൊടുക്കുന്നില്ല. ആ കുഞ്ഞിന്റെ മുഖത്ത് നോക്കാൻ ഒരു ദൈവകൃപക്കായിട്ട് അപ്പൻ നിലവിളിച്ചു. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, മക്കൾ പഠിക്കുന്നെന്നും പറഞ്ഞ് വാതോരാതെ സംസാരിക്കുന്ന ചില സഹോദരിമാർ ഇതിനെ നടുവിലിരിപ്പുണ്ട്. സ്തോത്രം. പ്രിയമുള്ളവരെ, ചില ജീവിതത്തിൽ ചില നന്മകൾ ദൈവം തന്നത് കൊണ്ട് അഹങ്കാരത്തോടെ താഴ്ന്നവരെ നോക്കുന്ന ചില പുരുഷന്മാർ ഈ പന്തലിന്റെ അകത്തിരിപ്പുണ്ട്. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, ഒന്നുമില്ല, തീരാൻ ഒറ്റ നിമിഷം മതി. എന്റെ ഒരു സുഹൃത്തിന്റെ മകള് എംടെക് കഴിഞ്ഞ് മദ്രാസിൽ IT മേഖലയിൽ ജോലി ചെയ്യുമ്പോൾ ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ ഫുട്ബോർഡിൽ നിന്ന് താഴത്തേക്ക് വീണു. ആ കുഞ്ഞ് ഇന്ന് വരെയും, പ്രിയമുള്ളവരെ, ഒരു 5-ാം ക്ലാസ്സുകാരിയുടെ സ്റ്റാൻഡേർഡിൽ പോലും എത്തിയിട്ടില്ല. അവൾ പഠിച്ച ബിടെക്കും എംടെക്കും ഒക്കെ തലയിൽ നിന്ന് പോയി. അവളുടെ ഹാർഡ് ഡിസ്ക് മുഴുവൻ, പ്രിയമുള്ളവരെ, സോഫ്റ്റ്വെയർ മുഴുവൻ, സോറി, അത് മുഴുവൻ തകർന്ന് തരിപ്പണമായി പോയി. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, സ്തോത്രം. ഞാൻ പറഞ്ഞു വന്നത്, ദൈവം തരുന്നതിനൊക്കെ സ്വീകരിച്ചിട്ട് ദൈവസന്നിധി താണിരുന്ന നിന്റെ കൃപ 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 എന്ന് പറയാൻ ഒരു ദൈവ കൃപ ഇന്ന് ഈ മുറ്റത്ത് വ്യാപരിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ളവരെ, സ്തോത്രം. ഈ സ്ത്രീക്ക് മരണകരമായ രോഗമൊന്നുമല്ല, 12 വർഷമായിട്ട് ചെറിയൊരു ബ്ലീഡിങ്. ലേവ്യപുസ്തകം 15-ാം അധ്യായം 14-18 പഠിച്ചാൽ എന്തുകൊണ്ടാണ് ഇതൊരു പ്രശ്നമെന്ന് നിങ്ങൾക്ക് മനസ്സിലാകും. ഞാൻ വായിപ്പിക്കുന്നില്ല.
ഒരു രക്തസ്രാവക്കാരി സ്ത്രീക്ക് ന്യായപ്രമാണം അനുസരിച്ച് പുറത്തിറങ്ങി നടന്നുകൂടാ, കാരണം അവൾ അശുദ്ധയാണ്. ആരെയെങ്കിലും ഒന്ന് അറിയാതെ തൊട്ടുപോയാൽ തൊടുന്നവർ അശുദ്ധരായിത്തീരും. എന്തിനേറെ പറയുന്നു, ആ സ്ത്രീ ഇരുന്ന കസേരയില് അവൾ എഴുന്നേറ്റ് പോയതിനു ശേഷം ആരെങ്കിലും ഒന്ന് വന്ന് അബദ്ധവശാൽ ഇരുന്നാൽ അവരും സന്ധ്യാസമയം വരെ അശുദ്ധനായിരിക്കും. അതുകൊണ്ട് ആര് കണ്ടാലും ഇവളെ കല്ലെറിഞ്ഞോടിക്കും. പെരുന്നാളിന് പോകാൻ പറ്റുകയല്ല, പള്ളിയിൽ പോകാൻ പറ്റുകയല്ല, കൂട്ടായ്മയ്ക്ക് പോകാൻ പറ്റുകയല്ല, പ്രിയമുള്ള ബന്ധുവീട്ടിൽ പോകാൻ പറ്റുകയല്ല, ഒരു പൊതുസ്ഥലത്തും പോകാൻ അവകാശമില്ലാതെ അതേ സ്തോത്രം എല്ലാവരാലും തള്ളിക്കളഞ്ഞവളായി താമസിക്കുന്ന, ഒറ്റപ്പെട്ട് ജീവിക്കുന്ന ഒരു സ്ത്രീ. സമൂഹം സഹായിച്ചില്ല, പള്ളിക്കാര് സഹായിച്ചില്ല, വൈദികര് ചുവിച്ചേട്ടുകൾ സഹായിച്ചില്ല. ഞാൻ കോമണായിട്ട് പറഞ്ഞെന്നുള്ള ആർക്കും സഹായിക്കാൻ കഴിയാത്തൊരു വ്യക്തിത്വം. സഭ പഠിപ്പിച്ചതും പറഞ്ഞതും ഇങ്ങനെയാണ്, ന്യായപ്രമാണ പ്രകാരം തീരാരോഗമുള്ളവർ അവരുടെ പാപം നിമിത്തമാണെന്ന് അറിഞ്ഞതുകൊണ്ട് അങ്ങനെ പഠിപ്പിക്കുന്നത് കൊണ്ട് പ്രിയമുള്ളവരെ സ്തോത്രം, നിന്റെ പാപം നിനക്കിരിക്കട്ടെ എന്ന് പറഞ്ഞു. ബന്ധുമിത്രാദികൾ തള്ളിക്കളഞ്ഞു, സമ്പത്തുണ്ടായിരുന്നു, ചികിത്സിച്ച് തോറ്റു. ഇനി നിവൃത്തിയില്ലാതെ വന്നപ്പോ കടമറ്റം സേവയും ചെയ്ത് കാണും, വെള്ളം കുടിയും നടത്തി കാണും, മറ്റുനോട്ടം നടത്തി കാണും, മന്ത്രവാദിലടുക്കലും പോയി കാണും. നമ്മൾ അങ്ങനെയാണല്ലോ, ആ സ്ത്രീയും പോയി കാണാം, സ്തോത്രം. എന്നാൽ ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, ആർക്കും സഹായിപ്പാൻ കഴിയാതെ ഇരിക്കുമ്പോൾ ആരോ അവളോട് പറഞ്ഞു, മഹാവൈദ്യനായ ഒരു യേശുവുണ്ട്, അവൻ ആശയില്ലാത്തവർ കാച്ചു കൊടുക്കുന്നവൻ, അവൻ പ്രിയമുള്ള ഒരു വെട്ടപ്പെട്ട കുറ്റിയിൽ നിന്ന് കിളിർപ്പ് കൊടുക്കുന്നവൻ, പുതിയ അധ്യായം തുന്നിച്ചേർത്ത് തരുന്നവൻ എന്ന് ആരോ പറഞ്ഞപ്പോൾ അത് വിശ്വസിക്കാനൊരു ദൈവകൃപ ഈ സ്ത്രീക്ക് ലഭിച്ചു. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, ക്രിസ്തീയ കുടുംബത്തിൽ ജനിച്ചത് കൊണ്ടോ പള്ളിയിൽ വരുന്നത് കൊണ്ടോ ബാക്കി എന്ത് കാര്യങ്ങൾ ചെയ്യുന്നത് കൊണ്ടോ സ്തോത്രം, ഈ കൃപയുണ്ടെങ്കിലേ വിശ്വാസത്തിലേക്ക് വരാൻ പറ്റത്തുള്ളൂ. ഞാൻ ഈ കാലങ്ങളിൽ ഞാൻ വെളിപ്പാട് പുസ്തകം 2, 3, 4 അധ്യായങ്ങളെ ആസ്പദമാക്കി ഒരു ശുശ്രൂഷ ഞാനിങ്ങനെ പ്രസംഗിക്കാറുണ്ട്. ഫിലദൽഫിയ സഭ മുതൽ ഇങ്ങോട്ടുള്ള സഭകൾക്ക് കർത്താവ് ദൂതെഴുതിയിരിക്കുന്നതനുസരിച്ച് പ്രിയമുള്ളൊരു സ്തോത്രം, ഒരു ദൂത് ഞാൻ പ്രസംഗിക്കാറുണ്ട്. അതിൽ പെർഗമോസ് പറഞ്ഞ സഭയ്ക്ക് എഴുതിയ ദൂതിൽ കർത്താവ് പറയുന്നത് ആ സഭക്കാരോട്, ആ ഇടവകയോട് പറയുന്നത്, നീ ബിലയാമിൻ്റെ ഉപദേശം പിടിച്ചിരിക്കുന്നുവെന്നാണ്. ബിലയാമിൻ്റെ ഉപദേശം, പ്രിയമുള്ളൊരു സ്തോത്രം, ഞാൻ അതിലെ ഡീറ്റെയിൽസിലേക്ക് പോകുന്നില്ല. ആ സഭ പ്രവർത്തിക്കാത്തത് കൊണ്ടല്ല, ഒത്തിരി പ്രവർത്തിക്കുന്ന സഭ, ഒത്തിരി അധ്വാനിക്കുന്ന സഭ. പക്ഷെ ബിലയാമിൻ്റെ ഉപദേശം എന്താ? ബിലയാമിൻ്റെ ഉപദേശം ഒന്നറിയാമോ? എങ്ങനെ ജീവിച്ചാലും കുഴപ്പമില്ല, മദ്യപിച്ചാൽ കുഴപ്പമില്ല, പുകവലിച്ചാൽ കുഴപ്പമില്ല, കൈക്കൂലി മേടിച്ചാൽ കുഴപ്പമില്ല, അന്യായം ചെയ്താൽ കുഴപ്പമില്ല, ഗവൺമെൻറ്റിനെ പറ്റിച്ചാലും കുഴപ്പമില്ല, പള്ളിയുമായിട്ട് ബന്ധപ്പെട്ടും അധികാരങ്ങൾ പ്രിയമുള്ളവരെ പങ്കിട്ടും വലിയ ആളായിട്ട് ജീവിച്ചാൽ മതി എന്ന ബിലയാമിൻ്റെ ഉപദേശം. ഞാൻ അത്രയും പറഞ്ഞ പാകം വിടുകയാണ്, ആരും എന്നോട് പിണങ്ങരുത്. പ്രിയമുള്ള സ്തോത്രം, ഇന്നും സഭയ്ക്കകത്ത് ശക്തമായ ഒരു ഉപദേശമാണ് ബിലയാമിൻ്റെ ഉപദേശം. പണമുണ്ടെങ്കിൽ ആർക്കും എന്താകാം, എന്തുമാകാമെന്ന ഉപദേശം. പണമുള്ളവൻ ആരെയും ഭരിക്കാമെന്ന ഉപദേശം. യേശുക്രിസ്തു അകത്തില്ലേലും ആത്മീയ ശുശ്രൂഷയുടെ മുന്നിൽ നിൽക്കാമെന്ന ഉപദേശം. അതേ സ്തോത്രം, മുന്തിയ പങ്ക് കൊടുത്താൽ ഏവരെയും ഭരിക്കാമെന്ന ഉപദേശം. ബിലയാമിൻ്റെ ഉപദേശത്തിന്റെ ശക്തി ഇന്നും സഭയ്ക്കകത്ത് വ്യാപരിച്ചു കൊണ്ടിരിക്കുകയാ. എന്നാൽ ഞാൻ പറയട്ടെ, ഇവിടെ നിന്നെ മാനിക്കുമെങ്കിലും ജീവപുസ്തകത്തിൽ പേരെഴുതപ്പെടുകയല്ലോ. അഗ്നിജാലുക്കത്ത കണ്ണുള്ളവൻ നിന്റെ പ്രവൃത്തി അറിയുന്നതിനാൽ നിന്നെ തരംതിരിച്ച് ന്യായവധി ദിവസത്തിൽ ന്യായം വിധിക്കുമെന്ന് പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി ഓർമ്മപ്പെടുത്തുകയാണ്. പ്രിയമുള്ളവരെ സ്തോത്രം, അതവിടെ നിൽക്കട്ടെ, ഞാൻ മടങ്ങി വരട്ടെ. ആർക്ക് സഹായിപ്പാൻ കഴിയാത്ത ഈ സ്ത്രീയോട് യേശു പറഞ്ഞു. യേശുവിനെ കുറിച്ച് അവൾ കേട്ടു, അവൾ വിശ്വസിക്കാൻ തുടങ്ങി. ഞാന് കായംകുളത്തൊരു സമ്പന്നമായ കൂട്ടായ്മയുണ്ട്. സമ്പന്ന കൂട്ടായ്മ എന്ന് ഞാൻ പറയാൻ കാരണം, അവിടെ ഒരു സമ്പന്നനായ ഒരു ഉയർന്ന വ്യക്തിയുടെ വീട്ടിൽ ആ ദേശത്തുള്ള ഒരുവിധം സ്റ്റാൻഡേർഡ് ഉള്ള ആൾക്കാർ വരുന്ന ഒരു കൂട്ടായ്മയാണ്. ഞാൻ അനേക പ്രാവശ്യം അവിടെ പോയിട്ടുണ്ട്. ഒത്തിരി ആൾക്കാർ കൂടുന്ന ഒരു കൂട്ടായ്മയാണ്. ഒരു ദിവസം ഞാൻ കൂട്ടായ്മ കഴിഞ്ഞ് കഞ്ഞിയൊക്കെ കുടിച്ച് പോരാൻ തുടങ്ങുമ്പോൾ ഒരു കുടുംബം, അവർ വന്നത് വലിയൊരു കാറിലാണ്. ഞാൻ വന്നപ്പോഴേ ശ്രദ്ധിച്ചു, ഭർത്താവും ഭാര്യയും രണ്ട് കൊച്ചുമക്കളും, ശ്രദ്ധിച്ചു കേൾക്കണം, 4 പേരുടെയും കയ്യിൽ വേദപുസ്തകം. അപ്പോൾ ഞാനിങ്ങനെ സൂക്ഷിച്ച് മാറി മാറി നോക്കി. അപ്പോൾ ആ സഹോദരി എന്നോട് ചോദിച്ചു, എന്തേ സഹോദരൻ ഇങ്ങനെ സൂക്ഷിച്ച് നോക്കുന്നു? ഞാൻ പറഞ്ഞു, ഇത് അത്ഭുതമായിരിക്കുന്നല്ലോ, പ്രത്യേകിച്ച് നിങ്ങളെപ്പോലുള്ളവർ ഇങ്ങനെ കയ്യിൽ 4 എണ്ണത്തിൻ്റെയും കയ്യിൽ വേദപുസ്തകം, ഇത് അത്ഭുതമാണല്ലോ. ആ സഹോദരി പറഞ്ഞു, അത്ഭുതമാണ്. അതിന് കഥയുണ്ട്, ഒരു സംഗതിയുണ്ട് എൻ്റെ പിന്നാമ്പുറത്ത്. ഞാൻ ചോദിച്ചു, എന്നാ കാര്യം ഒന്ന് പറ, ഞാനൊരു ചുവിച്ചേട്ടങ്ങനല്ലേ, എവിടെയെങ്കിലുമൊക്കെ പോയി പ്രസംഗിക്കാമല്ലോ.
ആ സഹോദരി പറഞ്ഞു, ഇന്നേക്ക് രണ്ട് വർഷം മുമ്പ് എനിക്ക് മാരകമായ ക്യാൻസർ രോഗം ബാധിച്ചു. ഡോക്ടർമാർ ഉപേക്ഷിച്ചു, വീട്ടിൽ കൊണ്ടുപോയി കൊള്ളാൻ പറഞ്ഞു. ചികിത്സിക്കാവുന്നിടത്ത് മുഴുവൻ ചികിത്സിച്ചതാ. അവസാന നാൾ വീട്ടിൽ കിടന്ന് മരിക്കാനായിട്ട് വീട്ടിലേക്ക് കൊണ്ടുവന്നു. ഇതെങ്ങനെയാ ദേശത്തുള്ള കൂട്ടായ്മക്കാർ അറിഞ്ഞു. അത് ലീഡ് ചെയ്യുന്ന ആ ദൈവദാസന് ദൈവം ശക്തിയായ ആത്മാവ് ഗേമിച്ച് ശക്തിയായ തൂത്ത് കൊടുത്തൊന്ന് പോയി പ്രാർത്ഥിക്കണം. ഞാൻ നിങ്ങളോട് പറയട്ടെ, നമ്മുടെ ദേശത്തും എല്ലാ ദേശത്തും പണക്കാർക്കും രോഗം വരുന്ന ഒരു മോശം പോലെയാണ് കണക്കാക്കുന്നത്. രോഗം വന്ന പണക്കാർ ആരോടും പറയുകയല്ല. പ്രിയമുള്ളവരെ സ്തോത്രം, പെട്ടിയിലെടുക്കുമ്പോൾ അറിയുമെന്ന ബോധ്യമൊന്നുമില്ല. ദൈവമക്കളാണ് ഈ പത്ത് പേരോട് വിളിച്ചു പറയും, ഇന്ന രോഗമാണ്, പ്രാർത്ഥിക്കണം. അവർ പറയുകയല്ല. ഞാനിങ്ങനെ പറയട്ടെ, ഈ ദൈവദാസനും ആരോടും പറഞ്ഞില്ല, പക്ഷേ ഈ കുടുംബവും ആരോടും പറഞ്ഞില്ല. ഈ ദൈവദാസൻ ചെന്ന് ഒരു ദിവസം വാതിൽക്ക് മുട്ടി, വാതിൽ തുറന്നു. തുറന്നു കഴിഞ്ഞ് എന്ത് വേണമെന്ന് ചോദിച്ചു. ഞാൻ സഹോദരിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാമെന്ന്. ആ കുടുംബനാഥൻ പറഞ്ഞു, നിങ്ങളെ വിളിച്ചില്ലല്ലോ, ഇവിടെ പ്രാർത്ഥനയുടെ ആവശ്യമില്ല എന്ന് പറഞ്ഞ് വാതിലടയ്ക്കാൻ തുടങ്ങിയപ്പോൾ ഈ ദാസൻ വാതിൽ തള്ളി തുറന്ന് അകത്തേക്ക് കയറി. എന്നിട്ട് ഈ സഹോദരി കിടക്കുന്ന ബെഡിലേക്ക് എന്നിട്ട് ഈ സഹോദരിയോട് ചോദിച്ചു, ചീഞ്ഞു നാറി പുഴുവരിച്ച ലാസറിനെ ഉയർപ്പിച്ച യേശു കർത്താവിന്റെ നാമത്തിൽ അവൻ നിനക്ക് സൗഖ്യം തരും, നീ വിശ്വസിക്കുന്നുവോ എന്ന് ചോദിച്ചു. ഈ സഹോദരി പറഞ്ഞു, കൃപയാൽ വിശ്വസിക്കാൻ ഒരു ഭാഗ്യം എനിക്ക് ലഭിച്ചു. ഞാൻ ആ കൃപയാൽ എന്നൊരു കാര്യം നിങ്ങളെ മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞതാ. അന്നാ ഞാൻ ഈ വാക്ക് ശ്രദ്ധിക്കാൻ തുടങ്ങിയത്, ദൈവ കൃപയാൽ വിശ്വസിക്കാൻ ഒരു ഭാഗ്യം കിട്ടി എന്ന് പറഞ്ഞു. അന്ന് മുതൽ അവിടെ പ്രാർത്ഥന ആരംഭിച്ചു. ഞാൻ കാണുമ്പോൾ സുന്ദരിയായിരിക്കുന്ന ഒരു യുവതി എന്നോട് പറഞ്ഞു, കഴിഞ്ഞ ആഴ്ച തിരുവനന്തപുരത്ത് പോയിരുന്നു, എന്റെ ശരീരത്തിൽ ക്യാൻസറിന്റെ അണുക്കളില്ല സഹോദര. അന്ന് മുതൽ ഇന്ന് വരെ ഞങ്ങൾ വേദപുസ്തകം ചുമക്കുകയാ. ഞാൻ അങ്ങ് തിരിഞ്ഞു നടന്നു, എന്നിട്ട് ഞാൻ തിരിഞ്ഞു നിന്നു. ഞാൻ ഇങ്ങനെ ആ സഹോദരിമാരോട് ആ സഹോദരിയോട് പറഞ്ഞു, ക്യാൻസർ വന്നത് നന്നായില്ലേ. ആ പ്രിയപ്പെട്ടുള്ളവരൊക്കെ എന്നോട് പറഞ്ഞു, അതെ, എനിക്ക് ക്യാൻസർ വന്നത് എന്റെ കുടുംബത്തിനും നന്നായി. ഇന്ന് രാത്രി വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ സ്തോത്രം, ക്യാൻസർ വരാൻ നോക്കിയിരിക്കരുത്, ഐസി റൂമിൻ്റെ അകത്ത് കിടക്കാൻ നോക്കിയിരിക്കരുത്. കർത്താവിൻ്റെ കയ്യിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുക, അത് നല്ലതായിരിക്കും. എല്ലാം തീരും. എന്നാ ഉള്ളത്? ഞാനിങ്ങനെ ഓർക്കാറുണ്ട്, സോ ഞാൻ ഈ പണത്തിൻ്റെയൊക്കെ അഹങ്കാരത്തിൽ ജീവിച്ചിരുന്നവനാ. എൻ്റെ യൗവനം മുഴുവൻ ചെകുത്താനും കൊടുത്തവനാ ഞാൻ. സോദരൻ, ഞാൻ ഇന്ന് രാത്രി ചോദിക്കട്ടെ, അടുത്ത സെക്കൻഡിനെ കുറിച്ച് ഉറപ്പുള്ളവരൊന്ന് കൈവെക്കാവോ? ഇവിടെ ഇരിക്കുന്ന നിങ്ങൾക്ക് ബാങ്ക് ബാലൻസ് ഒക്കെ ഒത്തിരി കണ്ടേക്കാം. സോദരൻ, കേരളത്തിന് എന്നാ കുഴപ്പം? ഞാൻ ഈ ഭാരതം മുഴുവൻ സഞ്ചരിക്കുന്നതുകൊണ്ട്, അച്ഛനെ ഓർമ്മപ്പെടുത്തി സഞ്ചരിക്കുന്നത് കൊണ്ട് പ്രിയമുള്ളവർ, കേരളം സ്വർഗമാണെന്ന് ഞാൻ പറയും. പ്രിയമുള്ള സോദരൻ, ഇവിടെ ഇരിക്കുന്ന ആർക്കെങ്കിലും അടുത്ത സെക്കൻഡിനെ കുറിച്ച് പറയാവോ? അടുത്ത ശ്വാസം ഞാൻ അകത്തേക്ക് വലിക്കുമെന്നൊന്ന് പറയാവോ? ഇന്ന് രാത്രി ഞാൻ വീട്ടിൽ ചെന്ന് അത്താഴം കഴിക്കുമെന്ന് ഉറപ്പുള്ളവർക്കൊന്ന് കരം പൊക്കാമോ? നാളെ കൺവെൻഷന് ഞാൻ ഈ മുറ്റത്ത് വന്നിരിക്കുമെന്ന് ഉറപ്പുള്ളവരൊന്ന് കരം പൊക്കാമോ? ഇല്ലെങ്കിൽ പിന്നെ എന്തോ അഹങ്കാരം. വിശ്വസിക്കാൻ ഒരു ദൈവ കൃപക്കായിട്ട് പ്രാർത്ഥിക്കണം. സ്വർഗീയ മർമ്മം വെളിപ്പെട്ട് കിട്ടാൻ പ്രാർത്ഥിക്കണം. കേശുക്രിസ്തുവാകത്തില്ലാതെ ചെയ്യുന്ന സകല പ്രവൃത്തികളും കറ പുരണ്ട തുണി പോലെ അത്രേ യഹോവയ്ക്ക് വെറുപ്പ്. യേശുക്രിസ്തു അകത്തുണ്ടായിട്ട് രണ്ട് ചില്ലിക്കാശ് പണ്ണാരത്തിലിട്ട് കാണുന്ന ഒരു ദൈവമുണ്ട്. യേശു അകത്തില്ലാതെ യേശുവിനെ കൂടാ സമ്പാദിച്ചിരുന്ന ലക്ഷം കൊടുത്താലും കാണുന്ന ദൈവമില്ല. പ്രിയപ്പെട്ടവരെ സ്തോത്രം, ഇന്ന് രാത്രി ഞാൻ മടങ്ങി വരട്ടെ. ഈ സ്ത്രീക്ക് വിശ്വസിക്കാൻ ഒരു കൃപ ലഭിച്ചു. അന്ന് മുതൽ അവൾ പറയാൻ തുടങ്ങി. യേശു എൻ്റെ രോഗം മാറ്റും, യേശു എൻ്റെ ബാധ മാറ്റും. പ്രിയമുള്ള സ്തോത്രം, ഈ പറഞ്ഞത് അവളുടെ ചെവി കേട്ടു. ചെവി കേട്ടപ്പോൾ വിശ്വാസം വർദ്ധിച്ചു, അവളുടെ ഹൃദയം വിശ്വാസത്താൽ നിറഞ്ഞു. ഇന്ന് രാത്രി ഞാനൊരു സ്വർഗീയ മർമ്മം പറയട്ടെ, നിങ്ങൾക്ക് എന്തെങ്കിലും പ്രാർത്ഥനാ വിഷയം ഉണ്ടായാൽ പറഞ്ഞുകൊണ്ടിരിക്കണം. എന്ന് വിചാരിച്ച് ബസ് സ്റ്റോപ്പിലൊക്കെ നിന്നുകൊണ്ട് പറയണമെന്നല്ല, ചുമ്മിയൊക്കെ നിൽക്കുമ്പോൾ പറയണം, യേശു എൻ്റെ ബാധ മാറ്റും, യേശു എൻ്റെ രോഗം മാറ്റും, യേശു എൻ്റെ കടബാധ്യ മാറ്റും, യേശു എൻ്റെ ഭർത്താവിൻ്റെ മദ്യപാനം മാറ്റും, യേശു എൻ്റെ കുഞ്ഞുങ്ങൾക്ക് തുണയാകും, എൻ്റെ കുഞ്ഞുങ്ങളെ എൻ്റെ യേശു ജയിപ്പിക്കും. ഇത് പറയണം. പറയുമ്പോൾ ചെവികൾക്കും കേൾവി വിശ്വാസം വർദ്ധിപ്പിക്കും. ഈ സ്ത്രീയുടെ ഹൃദയം വിശ്വാസം കൊണ്ട് നിറഞ്ഞു. ഞാനിങ്ങനെ പറയട്ടെ പ്രിയപ്പെട്ടവരെ, ഇവളിങ്ങനെ വിശ്വാസത്തിൽ നിറയുമ്പോഴും ഇവളിങ്ങനെ യേശു സൗഖ്യം കൊടുക്കുമെന്ന് പറയുമ്പോൾ വിശ്വാസത്തിൽ നിറഞ്ഞു വന്നപ്പോൾ ചെകുത്താൻ അടുത്തു വന്നിട്ട് അവളോട് ഒരു ചോദ്യം ചോദിച്ചു. സ്തോത്രം, യേശു നിനക്ക് സൗഖ്യം തരും, ശരിയാ. യേശുവിന് അതിന് കഴിയും, ശരിയാ. പക്ഷെ എങ്ങനെ നടക്കും? നീ ഒരു രക്തസ്രാവക്കാരി സ്ത്രീ ആയതുകൊണ്ട് നിന്നെ യേശുവിനെ തൊട്ടുകൂടാ, നിനക്ക് യേശുവിനെ തൊട്ടുകൂടാ, നിനക്കൊരു പുരുഷനെ തൊട്ടുകൂടാ, പുരുഷനും നിന്നെ തൊട്ടുകൂടാ, പിന്നെ എങ്ങനെ സൗഖ്യം സംഭവിക്കും? ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, വിശ്വാസ ജീവിതം പോരാട്ടമാണ്. പോരാട്ടം, നിങ്ങൾ ക്രിസ്തുവിനെ അറിഞ്ഞ് ജീവിക്കാൻ തുടങ്ങി അന്ന് മുതൽ പോരാട്ടമുണ്ട്.
നമ്മൾ വിശ്വാസത്തിൽ നിറയുമ്പോൾ അവിശ്വാസമായിട്ട് ചെകുത്താൻ മരും. പ്രിയരേ, നമ്മൾ വിശുദ്ധിയോടെ ജീവിക്കണമെന്ന് ചിന്തിക്കുമ്പോൾ അത് ദുഷ്ടതയുമായിട്ട് ചെകുത്താൻ മരും. ഒരു പോരാട്ട ജീവിതം, ആത്മീയ മനുഷ്യനും ജഡിക മനുഷ്യനും തമ്മിലുള്ള പോരാട്ടമാണ് ക്രിസ്തീയ ജീവിതം. ഞാൻ പറയട്ടെ, ഈ സ്ത്രീയുടെ അടുക്കൽ വന്ന് ചെകുത്താൻ ഇത് ചോദിച്ചു കഴിഞ്ഞപ്പോൾ അവളൊന്ന് തകർന്നു പോയി കാണും, അവൾ അല്പസമയത്തേക്ക് ഒന്ന് താണുപോയി കാണും. എന്നാൽ പിന്നീട് പ്രിയമുള്ള സ്തോത്രം, അവള് വിശ്വാസത്തോടെ ചെകുത്താനോട് ഒരു കാര്യം പറഞ്ഞു. ഞാനിങ്ങനെ ധ്യാനിച്ചു പറയുകയാണ്, വേദപുസ്തകത്തിലുണ്ടോ എന്ന് ചോദിക്കരുത്. അവള് ചെകുത്താനോട് ഒരു കാര്യം പറഞ്ഞത് ഇങ്ങനെയാണ്, എനിക്ക് യേശുവിനെ തൊട്ടുകൂടാ, യേശുവിനെ എന്നെ തൊട്ടുകൂടാ. പക്ഷെ ലൂസിഫറേ, എട ചെകുത്താനേ, ഞാൻ എന്റെ യേശുവിന്റെ വസ്ത്രത്തിന്റെ തൊങ്ങലെങ്കിലും തൊടും, ഞാൻ സൗഖ്യം പ്രാപിക്കുമെന്ന് പറഞ്ഞു പുതിയൊരു വിശ്വാസ പ്രഖ്യാപനം നടത്തി. അന്ന് മുതൽ അവൾ ഇങ്ങനെയാ പറഞ്ഞുകൊണ്ട് നടന്നത്, ഞാൻ എന്റെ യേശുവിന്റെ വസ്ത്രത്തിന്റെ തൊങ്ങൽ തൊടും, ഞാൻ സൗഖ്യം പ്രാപിക്കും, ഞാൻ വിടുതൽ പ്രാപിക്കും. ഇതവൾ പറയാൻ തുടങ്ങി, വീണ്ടും വിശ്വാസത്തിൽ നിറഞ്ഞു. ഒരു ദിവസം പ്രിയമുള്ളവർ, ഈ വലിയൊരു ആരവം അവൾ കേട്ടു, ദൂരത്തുനിന്ന് വലിയൊരു ആരവം. ആരോ പറഞ്ഞു, ഇവൾ അന്വേഷിച്ചപ്പോൾ ആരോ പറഞ്ഞു, യേശു വരികയാണ്. അന്നത്തെ കാലത്ത് യേശു വരിക എന്ന് പറഞ്ഞ വലിയ ആഘോഷമാണ്, ആയിരക്കണക്കിന് ജനം ചുറ്റുവട്ടത്തുണ്ടാകും. ഈ പ്രിയമുള്ളവരെ സ്തോത്രം, ഈ സ്ത്രീ എഴുന്നേറ്റു. എഴുന്നേറ്റിട്ട് ആരും തിരിച്ചറിയാത്ത വിധം വസ്ത്രധാരണം ചെയ്തു. എന്തിനങ്ങനെ ചെയ്തു എന്ന് ചോദിച്ചാൽ ആര് കണ്ടാലും കല്ലെറിഞ്ഞോടിക്കും. ഇന്നിവിടെ വന്നിരിക്കുന്ന നിങ്ങൾക്ക് ആർക്കും ഒരു റിസ്ക്കും ഇല്ല സ്തോത്രം. എന്നാൽ ഒറീസായി പോയി ഇങ്ങനെ ഒരു മീറ്റിങ്ങിന് അവിടുത്തെ ദൈവമക്കൾക്ക് ഇരിക്കണമെങ്കിൽ ചിലപ്പോൾ തിരിച്ചു പോകുമെന്ന് ഉറപ്പില്ല. പ്രിയമുള്ള സ്തോത്രം, ഇന്ന് കേരളത്തിൽ നമുക്ക് വചനം കേൾക്കാനൊന്നും ഒരു റിസ്ക്കും ഇല്ല സ്തോത്രം. ഭാരതത്തിൻ്റെ അനേക സംസ്ഥാനങ്ങളിൽ വചനം പ്രസംഗിച്ചുകൂടാ. ഞാൻ പ്രിയമുള്ളവരെ, ഞാൻ ജാർഖണ്ഡിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ 5 കുടുംബം വിശ്വാസത്തിലേക്ക് വന്നിരിക്കുന്നു. പ്രിയമുള്ളവരെ സ്തോത്രം, എന്നിട്ട് അവിടെയുള്ള പ്രിയമുള്ളവരെ സ്തോത്രം, മാവോയിസ്റ്റുകൾ എന്ന് പറയുന്ന ഗ്രൂപ്പുകാര്, അത് തീവ്രവാദികൾ, ഈ 5 കുടുംബത്തെ വേർതിരിച്ച് ചുറ്റും കൊടി കുത്തിയിരിക്കുന്നു. അവരെ ആ ഗ്രാമത്തിൽ നിന്ന് പുറത്താക്കി, ആ സമൂഹത്തിൽ നിന്ന് പുറത്താക്കി. ദൈവകൃപയാൽ അതിൻ്റെ നടുവിലും പ്രസംഗിച്ചിട്ടാണ് ഞാൻ പോകുന്നത്. ഞങ്ങൾ രണ്ടുപേരുണ്ടായിരുന്നു, ഞങ്ങൾ രണ്ടുപേരും പ്രസംഗിച്ചിട്ടാണ് പോകുന്നത്. ഞാൻ പറഞ്ഞു വന്നത്, ഇവിടെ വന്നിരിക്കുമ്പോൾ നമുക്ക് യാതൊരു റിസ്ക്കും ഇല്ല പ്രിയമുള്ള സ്തോത്രം. എന്നാൽ ഈ സ്ത്രീ റിസ്ക് എടുത്ത് ആരും തിരിച്ചറിയാത്ത വിധം വസ്ത്രധാരണം ചെയ്തിട്ട് പുറത്തേക്ക് ഇറങ്ങി. പുറത്തേക്ക് ഇറങ്ങുമ്പോഴും അമ്മ പറഞ്ഞു, ഞാൻ എൻ്റെ യേശുവിൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങൽ തൊടും, ഇന്ന് ഞാൻ സൗഖ്യം പ്രാപിക്കും. അങ്ങനെ പ്രാർത്ഥിച്ചു പോന്ന ആരെങ്കിലും ഗ്രൗണ്ടിലിരിപ്പുണ്ടെങ്കിൽ അവരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് രാത്രി പോന്നപ്പോൾ വീട്ടിൽ നിന്ന് പോരുമ്പോൾ മുട്ടുമടക്കി പ്രാർത്ഥിച്ചിട്ട് പോകുന്നവർ ആരെങ്കിലും ഉണ്ടോ? ഇന്ന് രാത്രി ഞാൻ എൻ്റെ യേശുവിനെ തൊടും, ഇന്ന് രാത്രി ഞാൻ എൻ്റെ യേശു എന്നെ തൊടും, ഇന്ന് രാത്രി ഞാൻ സൗഖ്യം പ്രാപിക്കും, ഇന്ന് രാത്രി ഞാൻ വിടുതൽ പ്രാപിക്കും. പ്രാർത്ഥിച്ചു പോന്ന ദൈവമക്കൾക്കായി സ്തോത്രം. പ്രാർത്ഥിക്കാത്തവരുണ്ടെങ്കിൽ ഇപ്പൊ ഒരു വാക്ക് പ്രാർത്ഥിക്കുക. കർത്താവിന്റെ വസ്ത്രം ഈ പന്തൽ ഈ ഗ്രൗണ്ടിന്റെ അകത്ത് പറന്നു വരാൻ പോവുകയാ. കർത്താവിന്റെ വസ്ത്രം പറന്നു വരുമ്പോ തൊടാൻ ഒരു ദൈവകൃപ എനിക്ക് തരണമെന്ന് ഇന്ന് രാത്രി പ്രാർത്ഥിച്ചു പോരാത്തവരൊന്ന് പ്രാർത്ഥിക്കുക ദൈവമക്കളെ സ്തോത്രം. അതെ, പ്രാർത്ഥിച്ചു പോരാത്തവർ പ്രാർത്ഥിക്കുക. എപ്പോഴാ വരുന്നെന്ന് അറിഞ്ഞുകൂടാ. ഇന്നലെ വൈകുന്നേരം ഒരു പ്രിയവാദ ഒരു ഫോൺ കോൾ തൃശ്ശൂരിൽ നിന്ന് വന്നു. മെഡിസിനും 4 ക്ലാസ്സിൽ പഠിക്കുന്ന വിപിൻ, 4 വർഷം പഠിക്കുന്ന വിപിൻ ഒരു ബൈക്ക് ആക്സിഡന്റിൽ മാരകമായി പരിക്കേറ്റ. അതേ, കൃത്യം 6:30 വൈകുന്നേരം 6:30 ഓപ്പറേഷൻ ചെയ്യുകയാണ്. പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞ് പ്രിയമുള്ളൊരു ഫോൺ കോൾ എനിക്ക് കിട്ടി. ഒരു പുളിങ്കൊമ്പിലും പിടിച്ചിട്ടുണ്ടെന്ന് ധരിക്കാതെ, ഏത് പുളിങ്കൊമ്പും ഒടിയുമെന്ന് ധരിച്ചുകൊണ്ട് ഇന്ന് രാത്രി പ്രാർത്ഥിക്ക. കർത്താവ്, ഞാൻ പിടിച്ചോളാപ്പാ, ഞാൻ തൊട്ടോളാമെന്നൊരു വാക്ക് പറ. ഞാൻ നിന്റെ വസ്ത്രത്തിൽ തൊട്ടോളാമെന്ന് പറ. പ്രിയമുള്ളൊരു സ്തോത്രം, ഈ സ്ത്രീ പ്രിയമുള്ളൊരു സ്തോത്രം, ആരും തിരിച്ചറിയാത്ത വിധം വസ്ത്രധാരണം ചെയ്ത് പുറത്തേക്ക് ഇറങ്ങി. എന്നിട്ട് പറഞ്ഞു, ഞാൻ യേശുവിന്റെ വസ്ത്രത്തിന് തങ്ങൾ തൊടും. ആരുമില്ല കൂടെ പോകാൻ, തനിച്ചേ ഉള്ളൂ. ഞാനിങ്ങനെ പറയട്ടെ, 4 ചേർന്ന ഒരു പക്ഷപാതക്കാരനെ നമ്മൾ എവെങ്കിലും അയച്ചു കേട്ടു. ഞായറാഴ്ച കൊണ്ടുവന്ന് യേശുവിൻ്റെ കാൽക്കൽ കൊണ്ടുവന്ന് വെച്ചു കൊടുത്തു. 4 ചേർന്ന് പക്ഷപാതക്കാരനെ കൊണ്ടുവന്നു. ഊമനും ചെകിടനുമായ മകന് വേണ്ടി അപ്പൻ വന്നു, കനാന്യ സ്ത്രീ മകൾക്ക് വേണ്ടി വന്നു, ശതാധിപൻ ബാല്യക്കാരന് വേണ്ടി വന്നു. ഈ സ്ത്രീക്ക് വേണ്ടി വാദിക്കാൻ ആരുമില്ല, തനിച്ചേ ഉള്ളൂ. ഇന്ന് രാത്രി അങ്ങനെയുള്ളവർ ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടോ? ഞാൻ തനിച്ചേ ഉള്ളൂ. വീട്ടിൽ മുട്ടുമടക്കാൻ ആരും മുട്ടുമടക്കുകയല്ല, പ്രാർത്ഥിക്കുകയല്ല, വേദോസം വായിക്കുകയല്ല, പാട്ട് പാടുകയല്ല,
യോഗത്തിനൊന്ന് പോരാൻ പറഞ്ഞ പോരുകയല്ല. അങ്ങനെയുള്ള ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടോ? സ്തോത്രം. സഹോദരി, നീ തനിച്ചാണോ? ജീവിത പങ്കാളി മാറ്റപ്പെട്ടു, തനിച്ചാണോ? അമ്മച്ചി അപ്പച്ച, ഇന്ന് രാത്രി ചോദിക്കണം, മക്കൾ അവഗണിച്ചിട്ടിരിക്കുകയാണോ? എന്നാൽ ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, യേശു അകത്തുണ്ടെങ്കിൽ അത് മതി, അവൻ കൂടെ ഉണ്ട്, പിന്നെ ആരുമില്ലേലും കുഴപ്പമില്ല. യേശു നടത്തും, ഈ സ്ത്രീയുടെ കൂടെ പോകാൻ ആരുമില്ല. അവൾ തനിച്ചു പോവുകയാ. ഓ സ്തോത്രം, അവൾ ഈ വലിയ പുരുഷാരത്തിന്റെ പുറകിലെത്തി, വലിയ പുരുഷാരത്തിന്റെ പുറകിലെത്തി അവൾ ഈ പുരുഷാരത്തിന്റെ കൂടെ നടക്കുകയാ. ആയിരക്കണക്കിന് ജനമുണ്ട്, ഭക്ഷണം കഴിക്കാൻ കുറച്ച് പേര്, ഉപദേശം കേൾക്കാൻ കുറച്ച് പേര്, രോഗസൗഖ്യം പ്രാപിക്കാൻ കുറച്ച് പേര്, ഇനി കുറച്ച് പേരുണ്ട്. എന്താണെന്നറിയാമോ? ഇവനും ശിഷ്യന്മാരും വല്ല എന്താ പറയാ, ന്യായ പ്രമാണത്തിനെതിരായിട്ട് വല്ലത് സംസാരിക്കുന്നുണ്ടോ എന്ന് നോക്കാൻ കുറച്ച് പേര്. ഞങ്ങളൊക്കെ പ്രസംഗിക്കാൻ പോയി കഴിഞ്ഞാൽ കുറച്ചുപേർ അങ്ങനെ പറയും, ഇവൻ സഭയെക്കുറിച്ച് വല്ലതും പറയുന്നുണ്ടോ, ഇവൻ അച്ഛന്മാരെ കുറിച്ച് വല്ലതും പറയുന്നുണ്ടോ, ഇവൻ തിരുമേനിയെക്കുറിച്ച് വല്ലതും പറയുന്നുണ്ടോ എന്ന് നോക്കാൻ കുറച്ച് പേര് ഏത് കൺവെൻഷൻ പന്തലും കാണും. കാരണം എന്നാന്ന് വിചാരിച്ചാൽ, പ്രിയമുള്ള സ്തോത്രം, ഞങ്ങൾക്ക് ഒരു പ്രോഗ്രാം നടത്തി കഴിഞ്ഞാൽ ഒരു ആറേഴ് ഫോൺ കോളെങ്കിലും തിരുമേനിക്ക് കിട്ടുമെന്നാണ് പറഞ്ഞു. സ്തോത്രം, ഞങ്ങൾ ആരാധിച്ചു, ഞങ്ങൾ കൈയടിച്ചു, ഞങ്ങൾ ചോദിച്ചു, ഒക്കെ വിളിച്ചു പറയുമെന്ന് പറഞ്ഞു. സ്തോത്രം, അതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്, നിങ്ങളങ്ങനെ ചെയ്യുമെന്നല്ല. പ്രിയമുള്ള, അക്കാലത്തും ഉണ്ടായിരുന്നു, കതിരി പറിച്ച് തിന്നുന്നുണ്ടോ, മെതിക്കുന്നുണ്ടോ, കൊയ്യുന്നുണ്ടോ, ഇവൻ തുപ്പുന്നുണ്ടോ, ഇവൻ നടക്കുന്നുണ്ടോ എന്നൊക്കെ നോക്കി ഒരു കൂട്ടർ അന്നത്തെ കാലത്ത് സമയം മെനക്കെടുത്തി തലമുറയ്ക്ക് നാശമാകുന്ന രീതിയിൽ പ്രിയമുള്ള യേശുവിൻ്റെ പിന്നാലെ നടന്നു. യേശുവിൻ്റെ പിന്നാലെ നടന്നെങ്കിൽ പിന്നെ ചൂച്ചേട്ടക്കളുടെ പിന്നാലെ നടക്കാതിരിക്കുമോ? പ്രിയപ്പെട്ടവരെ, സ്തോത്രോ, ആയിരക്കണക്കിന് ജനത്തിൻ്റെ പിന്നാലെ ഒരുത്തി അവളുടെ മനസ്സിലൊറ്റ ചിന്തയുള്ളൂ, ഇന്നെനിക്കെൻ്റെ യേശുവിൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങൽ തൊടണം, എനിക്ക് സൗഖ്യം പ്രാപിക്കണം. വേറെ ഒറ്റ ചിന്തയില്ല. അവൾ പുറകെ നടക്കുകയാ. ഞാൻ എൻ്റെ കർത്താവിനോട് ചോദിച്ചു, കർത്താവ് എങ്ങനെ സംഭവിച്ചു? കർത്താവേ, ഈ സ്ത്രീ എങ്ങനെയാ നിന്റെ വസ്ത്രത്തിന്റെ തൊങ്ങൽ തൊട്ടത്? ഇന്ന് രാത്രി ഞാൻ നിങ്ങളൊരു കാര്യം പറയട്ടെ, മനസ്സിൽ കൊതിയുണ്ടേ, ദൈവം സഹായിച്ചു തരും. ഒരു സക്കായി കാട്ടത്തി മരത്തിന്റെ മുകളിലിരിക്കുക, ഒത്തിരി ഇലകളുണ്ട്, ആർക്കും കണ്ടുകൂടാ. അവന്റെ മനസ്സിലൊരാഗ്രഹം, യേശുവിനെ ഒന്ന് തൊടണം, കാണണം. യേശുവും കൂട്ടരും വന്നു, കാട്ടത്തി മരത്തിന്റെ താഴത്ത് വന്നപ്പോ കൂടെയുള്ളവരങ്ങ് മുന്നോട്ട് പോയി. യേശുവിന് മുന്നോട്ട് പോകാൻ പറ്റിയില്ല. എന്നെ കാര്യമെന്നറിയാമോ? അവൻ്റെ അഗ്നിജാലയ്ക്കത്ത കണ്ണൊരു കാഴ്ച കണ്ടു. കാട്ടത്തി മരത്തിൻ്റെ മുകളിൽ ഒരു പുരുഷനിരിക്കുന്നു, അവന് തന്നെ കാണണം. യേശു വിളിച്ചു, സക്കായിയെ നേരങ്ങി വാ. ഹൃദയത്തിൻ്റെ ആഗ്രഹത്തെ മാനിക്കുന്ന ഒരു കർത്താവുണ്ട്. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, ഞാനായിരിക്കുന്ന എൻ്റെ ദൈവത്തിൻ്റെ കൃപയാലാണ് ഞാൻ ഇന്നിവിടെ നിൽക്കുന്നെങ്കിൽ. എൻ്റെ ദൈവത്തിൻ്റെ കൃപയാ. പ്രിയപ്പെട്ടവരെ, സ്തോത്രം. എൻ്റെ ഹൃദയത്തിൻ്റെ അകത്തുള്ള ആഗ്രഹങ്ങളെപ്പോലും മാനിക്കുന്നൊരു ദൈവമുണ്ട്. സ്തോത്രം. നിങ്ങളുടെ ഹൃദയത്തിൻ്റെ അകത്തുള്ളത് പോലും കാണുന്നൊരു ദൈവമുണ്ട്. ഈ സ്ത്രീയുടെ ഹൃദയത്തിന്റെ അകത്തുള്ളത് കണ്ടിട്ട് അഗ്നിജാലിക്കത്ത കണ്ണുള്ളവൻ തന്റെ വസ്ത്രത്തിന്റെ തൊങ്ങൽ അവളുടെ മുന്നിലേക്ക് പറത്തിക്കൊടുത്തു. ആ വസ്ത്രം പറന്നു വരുമ്പോൾ സർവശക്തിയും എടുത്ത് വിശ്വാസത്തോടെ സമയം തക്കത്തിൽ ഉപയോഗിച്ച് അവൾ ആ വസ്ത്രത്തിന്റെ തൊങ്ങലുമേൽ തൊട്ടു. ആ നിമിഷം അവളിലേക്ക് സൗഖ്യം പെയ്തിറങ്ങി. ആ നിമിഷം അവൾ അനുഗ്രഹിക്കപ്പെട്ടവളായി, ദൈവിക ശക്തിയാൽ നിറഞ്ഞു. അവിടെ എഴുതി വച്ചിരിക്കുന്നത് യേശു ഉള്ളത്തിലറിഞ്ഞു, അവൾ ശരീരത്തിലറിഞ്ഞെന്നാണ്. എന്നിട്ട് യേശു ഒരു കാര്യം ചോദിച്ചു, എന്നെ തൊട്ടത് ആരാന്നൊരു ചോദ്യം ചോദിച്ചു. ഞാൻ ഇന്ന് രാത്രി പറയട്ടെ, ഇവിടെ ഒത്തിരി പേര് നിന്ന് പാടി മനോഹരം, യേശു ഉള്ളത്തിലറിയണം. പ്രൈസ് ദ ലോർഡ്. ഞാൻ പ്രസംഗിക്കുന്നത് യേശു ഉള്ളത്തിലറിയണം, നമ്മൾ പ്രാർത്ഥിക്കുന്നത് യേശു ഉള്ളത്തിലറിയണം. ലവോദിക്കാ സഭയോട് യേശു പറഞ്ഞ ബാധിക്കൽ നിന്ന് മുട്ടുന്നു. ലവോദിക്കാ ഇടവകയോട് യേശു പറഞ്ഞ ബാധിക്കൽ നിന്ന് മുട്ടുന്നു എന്ന് പറഞ്ഞാൽ എന്നാ അർത്ഥം എന്നറിയാവോ? യേശു അകത്തില്ല, പള്ളിക്കകത്ത് യേശുവില്ല, യേശു പുറത്താ. കാരണം യേശുവിനെ അവർ പുറത്താക്കി, അല്ലെ? യേശു പുറത്തായിപ്പോയി. യേശു അറിയണം. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ യേശു അറിയണം, നമ്മൾ ആരാധിക്കുമ്പോൾ യേശു അറിയണം. യേശു പോലും അറിയാതെ അവളിലേക്ക് സൗഖ്യം പെയ്തിറങ്ങി. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, വിശ്വാസത്തിനുടമയാണെങ്കിൽ, വിശ്വസിച്ചാൽ, സ്തോത്രം, യേശു പോലും അറിയാതെ നമ്മളിലേക്ക് സൗഖ്യം ഇറങ്ങി വരും, നമ്മളിലേക്ക് വിടുതലിറങ്ങി വരും. അവൾ ശക്തിയാൽ നിറഞ്ഞു. പ്രിയമുള്ളവരെ, സ്തോത്രം. അവളിലേക്ക് ദൈവിക ശക്തി പെയ്തിറങ്ങിയപ്പോൾ ഭയന്നും വിറച്ചും കൊണ്ടുവന്ന് ദൈവസന്നിധിയിൽ വീണിട്ട് വസ്തുതയൊക്കെയും യേശുവിനോട് പറഞ്ഞു. അതാണ് നമ്മൾ വായിച്ച് കേട്ടത്. ഞാൻ ഇന്ന് രാത്രി പറയട്ടെ, നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കിക്കെ, ഇനി ഞാൻ ധ്യാനിച്ച് പറയട്ടെ. യേശു ഇങ്ങനെ നിൽക്കുന്നു, യേശുവിൻ്റെ കാൽച്ചൂട്ടിൽ വന്നങ്ങ് വീണു. അവള് വീണിട്ട് യേശുവിനോട് പറയാനുള്ളത് മുഴുവൻ പറഞ്ഞു. എല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ യേശു പറഞ്ഞു, മകളെ, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു, സമാധാനത്തോടെ പോയി,
ബാധയൊഴിഞ്ഞ് നീ വന്നത് നന്നായിന്നാണോ, നീ വന്നതുകൊണ്ട് രക്ഷിക്കപ്പെട്ടെന്നാണോ, നീ വന്നതുകൊണ്ട് നീ സൗഖ്യം പ്രാപിച്ചെന്നാണോ, നീ പാടിയതുകൊണ്ട് സൗഖ്യം പ്രാപിച്ചെന്നാണോ, നീ പ്രസംഗിച്ചുകൊണ്ട് സൗഖ്യം പ്രാപിച്ചെന്നാണോ, നീ പള്ളിക്ക് കൊടുത്തുകൊണ്ട് സൗഖ്യം പ്രാപിച്ചെന്നാണോ, ഇതൊന്നും വേണ്ടെന്നല്ല ഞാൻ പറഞ്ഞത്. പക്ഷെ പ്രിയമുള്ള, നീ വിശ്വസിച്ചത് കൊണ്ട് നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. സമാധാനത്തോട് പോയി ബാധയോടെ സ്വസ്ഥയായി. അവൾ കിണക്ക് അലച്ചുപൊട്ടി കിടക്കുക. ഇത്രയും പറഞ്ഞിട്ട് യേശു അങ്ങ് പോയി. യേശു പോയ സ്പീഡ് എന്ന് പറഞ്ഞാൽ ഗാന്ധിജി നടക്കുന്ന പോലെയാ. ഞാനിത് ഇങ്ങനെ കാണാറുണ്ട് വിശ്വാസ കണ്ണിൽ. കാരണം ഒരു സ്ഥലത്ത് നിന്ന് ഇനി വേറെ സ്ഥലത്ത് ശുശ്രൂഷയുണ്ട്, സമയം കളയാനില്ല. അതുകൊണ്ട് അടുത്ത സ്ഥലത്തേക്ക് യേശു പോവുകയാ, ഈ സ്ത്രീ നിലത്ത് കിടക്കുകയാ. അതേ യേശു അങ്ങ് പോയി കഴിഞ്ഞ് ഇത്രയും പറഞ്ഞ് പോയി കഴിഞ്ഞപ്പോൾ പ്രിയമുള്ളവരെ പെട്ടെന്ന് അവൾക്ക് അത് പരിസര ബോധം വന്നു. അവൾ ചിന്തിച്ചു, ദൈവമേ ഇത് സത്യമാണോ, ഞാൻ സ്വപ്നം കണ്ടതാണോ, ഞാനിത് യേശുവിനെ കണ്ടുവോ, യേശുവിന്റെ വസ്ത്രത്തിൽ തങ്ങൾ തൊട്ടുവോ, യേശു എന്നോട് സംസാരിച്ചോ, എനിക്ക് സൗഖ്യം വന്നോ. അവൾക്കാകെ സംശയമായി. അവൾ പരിശോധിച്ചോ, അവൾക്ക് മനസ്സിലായി, അത് ഞാൻ സ്വപ്നം കണ്ടതല്ല, ഞാൻ യേശുവിനെ കണ്ടിരിക്കുന്നത് സത്യമാണ്, യേശു എനിക്ക് സൗഖ്യം തന്നിരിക്കുന്നത് സത്യമാണ്. അവൾ തലപൊക്കി ഒന്ന് നോക്കി, അങ്ങ് ദൂരത്ത് ഒരു പൊട്ടുപോലെ യേശു മറഞ്ഞു പോകുന്ന അവൾ കണ്ടു. അവൾ ചാടി എഴുന്നേറ്റു. എന്നിട്ട് തന്നെ തല മറച്ചിരുന്ന, തന്നെയാകെ മറച്ചിരുന്ന, തിരിച്ചറിയാത്ത വിധം വസ്ത്രം ധാരണം ചെയ്തിരുന്ന, തലയിൽ കിടന്ന തുണിയൊക്കെയും എടുത്ത വസ്ത്രമൊക്കെയും എടുത്ത് ദൂരത്തേക്ക് വലിച്ചെറിഞ്ഞു. എന്നിട്ട് അവൾ ലോകത്തോട് വിളിച്ചു പറഞ്ഞു, ഞാൻ എൻ്റെ യേശുവിനെ കണ്ടു, യേശു എൻ്റെ അവസ്ഥ മാറ്റി, യേശു എൻ്റെ സ്ഥിതി മാറ്റി, ഇനി എനിക്ക് പള്ളിയിൽ പോകാം, ഇനി എനിക്ക് കൂട്ടായ്മയ്ക്ക് പോകാം, ഇനി കല്യാണം വീട്ടിൽ പോകാം, യേശു എൻ്റെ ബാധ മാറ്റി. അവൾ കാണുന്നവരോടും മുഴുവൻ ഇത് വിളിച്ച് പറഞ്ഞു, സ്തോത്രം. അന്ന് മുതൽ അവൾ മരിക്കുന്നത് വരെ എന്നാ പറഞ്ഞു കാണുക, സ്തോത്രം. ആരെ കണ്ടാലും എന്നാ പറയും, മഹാവൈദ്യനായ ഒരു യേശുണ്ട്, സ്തോത്രം. ഓ, അവൻ ഏത് രോഗത്തിനും മതിയായവനാ, അവൻ അത്ഭുത മന്ത്രിയാ, വീരനാം, ദൈവമാ. അവൾ ആരെ കണ്ടാലും ഇത് പറഞ്ഞു. പട്ടണത്തിലേക്കും അതേ പ്രിയമുള്ള സ്തോത്ര പാമിനിയായ ഒരു സ്ത്രീ വെള്ളം കോരുവാനായിട്ട് വന്നതാ, യേശുവിനെ കണ്ടു, കോടം അവിടെ വെച്ചു, അതേ വെള്ളം കോരുന്ന് മറന്നുപോയി. ചമരിയ പട്ടണത്തിലേക്ക് ചെന്നിട്ട് പട്ടണത്തെ മുഴുവൻ കൂട്ടിക്കൊണ്ടുവന്നു. നമ്മൾ വായി തുറന്നാൽ എന്നാ പറയും, സ്തോത്രം. നമ്മുടെ മുഖ്യ വിഷയം എന്നതാ പ്രിയപ്പെട്ടവരെ? എൽ കെ ജി പഠിക്കുന്ന കുഞ്ഞിന് കിട്ടിയ മാർക്കാണോ, നമ്മൾ പുതുതായിട്ട് വെച്ച പെരയുടെ കാര്യമാണോ, നമ്മൾ മേടിച്ച കാറിൻ്റെ കാര്യമാണോ, പുതിയ ബിസിനസ്സിൻ്റെ തുടക്കമാണോ? നമ്മൾ ആരെ കണ്ടാലും എന്നതാ പറയുന്നത്? അതാ നിന്റെ ഹൃദയത്തിലുള്ളത്, ഹൃദയത്തിലുള്ളത് പുറത്തേക്ക് വരുന്നത്, ഹൃദയത്തിൽ സന്തോഷം തരുന്ന ആദ്യം പറയുന്നത്, എല്ലാവരോടും പറയാൻ കൊതിക്കുന്നത് ഹൃദയത്തിൽ തിങ്ങി നിറയുന്ന കാര്യമാ. ഓ, ഇന്ന് രാത്രി ഞാൻ പറയുന്നു, എന്നേക്കാൾ അധികമായി അപ്പനെയോ അമ്മയോ സഹോദരിയോ സഹോദരനെയോ മക്കളെയോ സ്നേഹിക്കുന്നവൻ എനിക്ക് കൊള്ളാകുന്നവനല്ലെന്ന് യേശു കർത്താവ് പറഞ്ഞു. ഈ വിശുദ്ധിയുടെ നാളിൽ എന്നെ കേൾക്കുന്ന പ്രിയരെ, യേശുവിന് ഒന്നാം സ്ഥാനം കൊടുക്കാത്ത ഒരു സ്ഥലത്ത് യേശു കാണുക. വീട്ടിലാണെങ്കിലും ഹൃദയത്തിലാണെങ്കിലും പള്ളിയിലാണെങ്കിലും കൺവെൻഷൻ സ്ഥലത്താണെങ്കിലും യേശുവിന് ഒന്നാം സ്ഥാനം ഇല്ലെങ്കിൽ അവൻ തലകുനിച്ചങ്ങ് ഇറങ്ങിപ്പോകും. ഇറങ്ങിപ്പോയിട്ട് നമ്മൾ ഉപേക്ഷിക്കത്തൊന്നുമില്ല, വീട്ടിന് പുറത്തൊന്നും മുട്ടിക്കൊണ്ടിരിക്കും, സ്തോത്രം, മുട്ടിക്കൊണ്ടിരിക്കും. ഇനിയിപ്പോൾ അമ്പ് നോയമ്പ് കാലമാണ്. എന്നോട് ആരും പണങ്ങരുതേ, എൻ്റെ ഓഫീസിലൊരു കത്തോലിക്ക സമുദായത്തിൽപ്പെട്ട ആളാണ് ഡ്രൈവർ ജോസ് എന്ന് പറയും. പുള്ളി അമ്പ് നോയമ്പും അമ്പ് ദിവസവും നോയമ്പാണ്. പുള്ളി ഒരു എക്സ് സർവീസ്മാനായതുകൊണ്ട് അത് കഴിഞ്ഞോട് ജോയിൻ ചെയ്തുകൊണ്ട് മദ്യപാനിയാണ്. അവർക്ക് കള്ളൊക്കെ റേഷൻ കിട്ടും എന്ന് പറഞ്ഞാൽ ബ്രാൻഡി വിസ്കിയൊക്കെ റേഷൻ കിട്ടും. ഈ 50 ദിവസം പുള്ളി കുടിക്കുകയല്ല. കഴിഞ്ഞ 50 നോയമ്പ് കാലത്തും പുള്ളി 50 ദിവസം കുടിച്ചില്ല. കഷാന അഴിച്ച വന്നതിന് മുമ്പ് പുള്ളി പോയി പുള്ളിക്ക് കിട്ടിയ മദ്യവും ബാക്കി പുറത്തുനിന്ന് കിട്ടാമെന്ന് ഒക്കെ മേടിച്ച് വീട്ടിൽ കൊണ്ടുപോകും. അപ്പം ഞാൻ ആ പുള്ളിയോട് കഴിഞ്ഞ നോയമ്പ് കാലത്ത് പറഞ്ഞു, ജോസേട്ടാ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, എന്തിനാ ഇപ്പം ഈ കുടി നിർത്തിയതല്ലേ, പിന്നെ എന്തിനാ ഈ കുപ്പി മേടിച്ചുകൊണ്ട് പോകുന്നത്? പുള്ളി പറഞ്ഞു, ഈസ്റ്ററിന് സൽക്കരിക്കാനാന്ന് പറഞ്ഞു. 50 ദിവസമേ പുള്ളി നോക്കത്തുള്ളൂ, ഈസ്റ്ററായ ഓടെ കിടക്കും. അപ്പം ഞാൻ അവനോട് പറഞ്ഞു, നീ ഈസ്റ്റർ താങ്കൾ ഈസ്റ്ററിന് മരിക്കാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. അവനൊന്ന് കിടുങ്ങി. എന്നിട്ട് എന്നോട് പറഞ്ഞു, അങ്ങനെയൊന്നും അങ്ങനെ പ്രാർത്ഥിക്കരുത് അങ്ങനെ പ്രാർത്ഥിക്കരുത്. ഞാൻ 50 ദിവസം നോയമ്പ് നോക്കും, അത് സഭ പഠിപ്പിച്ചിരിക്കുന്നതാണ്. അത് കഴിഞ്ഞാൽ പിന്നെ ഞാൻ സാധാരണ രീതിയിൽ അങ്ങാകും. ഈ 50 ദിവസം നോയമ്പ് നോക്കുന്നത് ഞങ്ങൾക്കൊരു അനുഗ്രഹമാണെന്ന് പറഞ്ഞു. സ്തോത്രം. ഇന്ന് രാത്രി ഞാൻ ചോദിക്കട്ടെ, ആർക്കാണ് നോയമ്പ്? എൻ്റെ ബന്ധത്തിൽപ്പെട്ട ഉയർന്ന ഒരു എഞ്ചിനീയർ, ഒരു ഉയർന്ന സ്ഥാനത്ത് ജനറൽ മാനേജറായിട്ട് വർക്ക് ചെയ്യുന്ന മനുഷ്യൻ, പേര് എൻ്റെ പേര് തന്നെയാണ് തങ്കച്ചൻ. പിന്നെ സ്തോത്രം, ആ പുള്ളി 50 ദിവസം കുടിക്കുകയല്ല, ബാക്കി 365-ൽ 315 ദിവസം കുടിക്കും. ഞാൻ ചോദിക്കട്ടെ, ആർക്കായി നോയമ്പ്? സഭയിലെ മക്കൾക്ക്, വിശുദ്ധന്മാരായിരിക്കുന്ന മക്കൾക്ക്, മദ്യപിക്കാത്തവർക്ക് സ്തോത്രം. സഭയിൽ 50 ദിവസം നോൺ വെജ് ഒന്നും കഴിക്കാതെ പച്ചക്കറിയുടെ ഭക്ഷണം അതേ ആവശ്യത്തിന് മാത്രം കഴിച്ചിട്ട്
ശരീരം നിലനിർത്താൻ ആയിച്ച് നിലനിർത്താൻ മാത്രം കഴിച്ചിട്ട് ഈ ചേടത്തെ ക്ഷീണിപ്പിച്ചിട്ട് അതേ ഉപവാസത്താലും പ്രാർത്ഥനയാലും അകത്തെ മനുഷ്യനെ ശക്തിപ്പെടുത്തിയിട്ട് ജയാളിയായി തീരുവാൻ വേണ്ടി പിതാക്കന്മാർ ക്രമീകരിച്ചിരിക്കുന്നത് മദ്യപാനിക്ക് 50 ദിവസം മദ്യപാനം നിർത്താനല്ല, എന്നിട്ട് ഓടെ കിടക്കാനും അല്ല. 50 ദിവസം നോയമ്പൊക്കെ നീ ആരിച്ച് അങ്ങനെ അനുഗ്രഹിക്കുന്ന ഒരു ദൈവവും ഇല്ല. പ്രിയമുള്ളവരെ, സ്തോത്രം, ജയാളിയായി തീരാൻ ജയിക്കണമോ? സ്തോത്രോ, ജയാളിയായി തീരണമോ? ഈ ജഡത്തിന്റെ പോരാട്ടത്തിൽ നിന്ന് വിടുതൽ പ്രാപിക്കണമോ? ഈ 50 ദിവസത്തെ ശക്തി ഒരു കൊല്ലം നിലനിൽക്കുമെന്ന് പിതാക്കന്മാര് തിരിച്ചറിഞ്ഞത് കൊണ്ട് ക്രമീകരിച്ചിരിക്കുന്നതാ. പ്രിയപ്പെട്ടവരെ, സ്തോത്രം. എന്നോട് സ്നേഹമുള്ള കുറച്ച് വൈദികരുണ്ട്. പക്ഷെ ഈ അച്ഛനല്ല എന്നോട് പറഞ്ഞ്, കച്ചവാനാഴ്ച അവധി അച്ഛനെന്ന് പറഞ്ഞില്ലേ? അന്നേരം ഞാൻ ഓർത്തു, ഈ അവസാന നിമിഷാവത്തേക്ക് ഭയങ്കര ക്യൂ ആ കുമ്പസാരം. അപ്പോൾ പ്രിയമുള്ളവർ വന്നു, കുമ്പിട്ടു, എന്തേലൊക്കെ പറഞ്ഞു, അച്ഛൻ പ്രാർത്ഥിച്ചു വിട്ടു. എന്തൊരു സുഖം. കഴിഞ്ഞ ആഴ്ച എൻ്റെ ഇടവകയിൽ വിളിച്ചു പറഞ്ഞ് പൊതുയോഗമാണ്, പൊതുയോഗത്തിന് സംബന്ധിക്കാനുള്ളവർ എല്ലാവരും കുമ്പസാരിക്കണം. അങ്ങനെ ആണ്ട് കുമ്പസാരം മാത്രമുള്ള ക്രിസ്ത്യാനികൾ നമ്മുടെ സഭയിലുണ്ട്. സ്തോത്രം. ഞാൻ ചോദിക്കട്ടെ, എപ്പോഴാ കുമ്പസാരിക്കണേ? ഹൃദയത്തിൽ പാപഭാരം തിങ്ങി നിറയുമ്പോൾ, പാപിയാണെന്ന ബോധ്യമുണ്ടാകുമ്പോൾ, ഇതറക്കി വെക്കാൻ കൊതിക്കുമ്പോൾ, പ്രിയമുള്ളവരെ, അച്ഛനെ അന്വേഷിച്ച് എന്നിട്ട് അവൻ കുമ്പസാരിക്കും. അതാ കുമ്പസാരം. പ്രിയമുള്ളവരെ, സ്വത്രം, ഹൃദയത്തിൽ പാപഭാരം തിങ്ങി നിറയുമ്പോൾ, ഇത് ഇറക്കി വെക്കണമെന്ന് തോന്നുമ്പോൾ, ഇത് ചുമന്നുകൊണ്ട് നടന്നാൽ നരകത്തിൽ പോകുമെന്ന് ഉറപ്പാകുമ്പോൾ അത് ഇറക്കി വെക്കുന്നത് ആ കുമ്പസാരം. പ്രിയപ്പെട്ടവരെ, സ്തോത്രം. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയരേ, ഞാൻ ഒന്നിനെയും ചോദ്യം ചെയ്തതല്ല. ഞാൻ മടങ്ങി വന്ന അവസാനിപ്പിക്കട്ടെ. ഈ സ്ത്രീ ആരെ കണ്ടാലും പറഞ്ഞു, മഹാവൈദ്യനായൊരു യേശുണ്ട്, രക്ഷകനായൊരു യേശുണ്ട്. ചോദിക്കട്ടെ, ഒറ്റ ചോദ്യം ചോദിച്ചാൽ പാകം വിടും. ആരോടെങ്കിലും പറഞ്ഞിട്ടുണ്ടോ യേശു നല്ലവനും പറഞ്ഞിട്ടുണ്ടോ? ഇന്നാൾ ഞാൻ നാവിൽ ക്യാൻസർ രോഗം വന്നൊരു മനുഷ്യനെ കണ്ട് മുറിച്ചു കളി സംസാരിച്ചുകൂടാ. ആ സ്ഥിതി ആകുന്നതിന് മുമ്പേ യേശു നല്ലവനെന്ന് ആരോടെങ്കിലും ഒന്ന് പറയുമോ? യേശു നല്ലവനെന്ന്, യേശു വലിയവനെന്ന്, യേശു രക്ഷകനെന്ന്. സ്തോത്രം. ഞാൻ വിടുന്നു. 12 കൊല്ലമായിട്ട് രക്തസ്രാവമുള്ള സ്ത്രീയുടെ ബാധ യേശു മാറ്റി. ആ വചനത്തിന് ഇന്നും ശക്തിയുണ്ട്. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഈ ഗ്രൗണ്ടിനകത്ത് സൗഖ്യം വ്യാപരിക്കട്ടെ. അവനേറ്റാടിപ്പിണരാൽ സൗഖ്യമുണ്ടാകട്ടെ. 12 വർഷമായി രക്തസ്രാവമുള്ള സ്ത്രീയുടെ ബാധ യേശു മാറ്റി. വായിച്ചാട്ടെ ലൂക്കോസിന്റെ സുവിശേഷം 12:12-13 വാക്യങ്ങൾ. പറയേണ്ടത്, പരിശുദ്ധാത്മാവ് ആ നാഴികയിൽ തന്നെ നിങ്ങളെ പഠിപ്പിക്കും. പുരുഷാരത്തിൽ ഒരുത്തൻ അവനോട്, ഗുരു, ഞാനുമായി അവകാശം പകുതി ചെയ്യുവാൻ. സോറി, വിസലൂക്കോസ് 13:12-13. 13:12-13. യേശു അവളെ കണ്ട് അടുക്കെ വിളിച്ചു, സ്ത്രീയെ, നിന്റെ രോഗബന്ധനം അഴിഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞു. അവളുടെ മേൽ കൈവച്ചു, അവൾ ക്ഷണത്തിൽ നിവർന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തി. മതി, സ്വയംകോലിലൊക്കെ വരും ഈ നോയമ്പ് കാലത്തൊക്കെ ശുശ്രൂഷിക്കുന്ന. 12 വർഷമായിട്ട് രക്തസ്രാവമുള്ള സ്ത്രീയുടെ ബാധ യേശു മാറ്റി. ഇവിടെ 18 വർഷമായി കൂനി നടന്ന അമ്മച്ചി യേശു തൊട്ടു. അമ്മച്ചിയുടെ കൂനു മാറിയപ്പോൾ അമ്മച്ചി ദൈവത്തെ സ്തുതിച്ചു. അതൊരു ആദ്യം അതിനെക്കുറിച്ചൊന്ന് പറഞ്ഞിട്ട് ഞാൻ തുടങ്ങാം. കൂനു മാറിയപ്പോൾ യേശു ഉയരത്തിലേക്ക് നോക്കി ദൈവത്തെ സ്തുതിച്ചു. അപ്പോൾ ദൈവത്തെ സ്തുതിക്കാൻ കഴിയാത്ത എന്തുകൊണ്ട്? എവിടെയൊക്കെ ഒരു കൂനുണ്ട്, നമുക്ക് എന്തൊക്കെ പ്രശ്നങ്ങളുണ്ട്, സ്തുതിക്കാൻ കഴിയാത്ത ചില കാര്യങ്ങളുണ്ട്. സ്തോത്രം. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, പ്രിയമുള്ളവരെ, സ്തോത്രം. അമ്മച്ചി വീട്ടിൽ നിന്ന് പോകുന്നപ്പോൾ കൂനിക്കൂനിയാണ് വന്നത്. കൂനിക്കൂനി വരിക എന്ന് പറഞ്ഞാൽ ഭൂമിയിലുള്ളത് കണ്ടോണ്ടാണ് വന്നത്. അമ്മച്ചി ഇങ്ങനെ കൂനിക്കൂനി നടക്കുന്നവരെ കണ്ടിട്ടില്ലേ, നടുവൊക്കെ വളഞ്ഞു പോയി, ആ രീതിയിലാണ് വന്നത്. അതുകൊണ്ട് അമ്മച്ചിക്ക് ദൈവത്തെ സ്തുതിക്കാൻ പറ്റിയില്ല. ഭൂമിയിലുള്ളത് അന്വേഷിക്കുന്നവർക്ക് ഒരിക്കലും ദൈവത്തെ സ്തുതിക്കാൻ പറ്റുകയില്ല. നേരം വെളുക്കുമ്പോൾ മുതൽ ബിസിനസ്സിനെ കുറിച്ചും ജോലിയെക്കുറിച്ചും മക്കളെക്കുറിച്ചും ഭാര്യയെക്കുറിച്ചും ചിന്തിക്കുന്നവർക്ക് സ്തുതിക്കാൻ കഴിയുകയില്ല. ദൈവമക്കളെ, സ്തോത്രം. എന്നാൽ അമ്മച്ചി തൊട്ടു, കൂനു മാറി, നിവർന്നു നിന്നു, മുകളിലുള്ളത് കണ്ടു, അമ്മച്ചി ദൈവത്തെ സ്തുതിക്കാൻ തുടങ്ങി. ഉയരത്തിലുള്ളത് കാണാത്തവന് ദൈവത്തെ സ്തുതിക്കാൻ പറ്റുകയില്ല. മരണാനന്തരം ഒരു ജീവിതമുണ്ടെന്ന് ഉറപ്പില്ലാത്തവന്, സ്വർഗത്തിലൊരു ഭവനം എനിക്ക് വേണ്ടി ക്രിസ്തു പണിയുന്നുവെന്ന് ഉറപ്പില്ലാത്തവർക്ക് ദൈവത്തെ സ്തുതിക്കാൻ പറ്റുകയില്ല. സ്തോത്രം. സ്വർഗത്തിലൊരു ഭവനമുണ്ടെന്നും ദൈവം എന്നെ നടത്തുന്ന ദൈവമാണെന്നും ഉറപ്പുള്ളവർക്ക് ദൈവത്തെ സ്തുതിക്കാൻ പറ്റത്തുള്ളൂ. പ്രിയ സങ്കീർത്തനകാരൻ പാടിയില്ലേ, യജമാൻ ദാസന്റെ കണ്ണ് യജമാന്റെ കയ്യിലേക്കെന്ന പോലെ, ദാസിയുടെ കണ്ണ് യജമാനത്തിയുടെ കയ്യിലേക്കെന്ന പോലെ. എന്ന് പറഞ്ഞാൽ എന്നാ അർത്ഥം?
യജമാനൻ വരുമ്പോൾ ദാസൻ ഉറ്റുനോക്കും എനിക്ക് വല്ലതും കൊണ്ടുവന്നിട്ടുണ്ടോ, യജമാനത്തി വരുമ്പോൾ ദാസി ഉറ്റുനോക്കും എനിക്ക് വല്ലതും കൊണ്ടുവന്നിട്ടുണ്ടോ. അവൻ തരുന്നതേ ഉള്ളൂ, കൊല്ലാനും വളർത്താനും യജമാനന് അധികാരമുണ്ട്. അവൻ വല്ലതും തന്നാൽ തിന്നാം, അവൻ വല്ലതും തന്നില്ലേ തിന്നുകയല്ല. ഞാൻ ഇന്നാളൊരു മനുഷ്യനെ കണ്ടു, പ്രിയമുള്ളവരെ സ്തോത്രം, കണ്ടാലും ഒരു കുഴപ്പമില്ല. നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ടെ, പക്ഷെ ഒരു ഗ്ലാസ് വെള്ളം മനുഷ്യൻ കുടിക്കാൻ പറ്റുകയല്ല. ഞാൻ ചോദിച്ചു, സഹോദരൻ എന്താ പ്രശ്നം, എന്താ രോഗം, ഈ രണ്ട് മസിൽസ് വീക്കായി പോയി, ഈ തൊണ്ടയിലുള്ള രണ്ട് മസിൽ വീക്കായി പോയി, അതുകൊണ്ട് വെള്ളം കുടിക്കാൻ പറ്റുകയല്ല. അമ്മച്ചി ഇത്രയും കാലം വെള്ളം കുടിച്ചില്ല അമ്മച്ചി, ആ മസിൽ വീക്കാകാതെ. ഓ സ്തോത്രം, ഭക്ഷണം ഇറക്കണമെങ്കിൽ ഈ മസിലിന് ബലം വേണം സ്തോത്രം. അത് ഇല്ലേ ഭക്ഷണം ഇറങ്ങുകയല്ല ദൈവം മക്കളെ സ്തോത്രം. ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചു കഴിഞ്ഞും ദൈവത്തെ സ്തുതിക്കണം. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ദൈവമേ ഈ മസിൽ വീക്കാകാതെ എന്നെ കാത്തത് കൊണ്ട് സ്തോത്രം. അതാ ദൈവവേദൽ. അതുകൊണ്ട് ബാക്കി വന പോലീസ് പറഞ്ഞ് എല്ലാറ്റിനും ദൈവത്തെ സ്തുതിക്കണം, എല്ലാറ്റിനും ദൈവത്തെ സ്തുതിക്കണം. ഞാൻ ഇവിടുന്ന് ഇറങ്ങി നടക്കുമ്പോ നടക്കാൻ പറ്റിയത് കൊണ്ട് ദൈവത്തെ സ്തുതിക്കണം. ഭക്ഷണം കഴിച്ച ദൈവത്തെ സ്തുതിക്കണം, വെള്ളം കുടിച്ച ദൈവത്തെ സ്തുതിക്കണം. കാരണം ദൈവമേ കുടിക്കാനൊരു ബലം നീ തന്നല്ലോ. പ്രിയമുള്ളൊരു സ്തോത്രം. അപ്പോൾ ഞാൻ വിഷയത്തിലേക്ക് വരട്ടെ. 12 വർഷമായിട്ട് രക്തസ്രാവമുള്ള സ്ത്രീ യേശുവിന്റെ പിന്നാലെ നടന്ന് ചാൻസ് നോക്കി റിസ്ക് എടുത്ത് അവന്റെ വസ്ത്രത്തിന് തൊങ്കൽ തൊട്ട് സൗഖ്യം പ്രാപിച്ചു. എന്നാൽ ഈ അമ്മച്ചി ഒരു റിസ്ക് എടുത്തില്ല. കാലത്ത് കൂനിക്കൂനി പള്ളിയിലേക്ക് വരുമ്പോൾ കൂനിക്കൂനി തന്നെ പള്ളിയിലേക്ക് പള്ളിയിൽ നിന്ന് പോകാനാണ് വന്നത്. സൗഖ്യം കിട്ടുമെന്ന് കരുതിയല്ല വന്നത്, യേശുവിനെ കാണുമെന്ന് വിചാരിച്ചും അല്ല വന്നത്. കൂനിക്കൂനി തന്നെ പോകാൻ വന്നവളെ ദൈവകൃപയാൽ യേശു തൊട്ടു. എന്നെ കേൾക്കുന്ന പ്രിയരെ, 18 വർഷം കൂനിക്കൂനി നടന്നത് കൊണ്ട് അമ്മച്ചിക്ക് ഇപ്പൊ കൂനൊരു കൂനും അല്ല. ഞാൻ പറയുന്ന വിഷയം വേറെയാണ്, അതുകൊണ്ടാണ് ഇങ്ങനെ പ്രസംഗിക്കുന്നത്. 38 വർഷമായിട്ട് ബസ്സേതെ കിടക്കുന്നവനോട് ആ പ്രിയമുള്ളവരെ, ആ മനുഷ്യന് സൗഖ്യമാകാൻ മനസ്സുണ്ടോന്ന് ചോദിച്ചതിന്റെ കാരണം, 38 വർഷമായിട്ട് അവിടെ കിടക്കുന്നവന് അതൊരു പരിചയമായിട്ട് മാറി. പ്രിയമുള്ള സഹോദരൻ, ഈ യഹൂദന്മാർ ഒത്തിരി ദാനധർമ്മങ്ങൾ കൊടുക്കുന്നു, അതുകൊണ്ട് ഇഷ്ടംപോലെ ദാനധർമ്മങ്ങൾ കിട്ടും. സുഖമായ ഇട്ടം ബസ് ചെയ്ത കുളക്കരെ കിടക്കുകയാണ്. സൗഖ്യം കിട്ടണമെന്ന് വലിയ ആഗ്രഹമൊന്നുമില്ല. എന്നാലൊരു ദിവസം ഒരു ഭിക്ഷക്കാരൻ എൻ്റെ അടുത്ത് വീട്ടിൽ വന്നു. അപ്പോൾ അവന് ഭിക്ഷ കൊടുത്തിട്ട്, പ്രിയപ്പെട്ട അപ്പച്ചന് ഭിക്ഷ കൊടുത്തിട്ട് ഞാൻ ചോദിച്ചു, അപ്പച്ച എന്തിനെങ്ങനെ നടക്കുന്നത്? ഞങ്ങൾക്കൊരു വൃത്തമന്ദിരമുണ്ട് പെരുമ്പാവൂരിനടുത്ത്. ആ വൃത്തമന്ദിരത്തിൽ കൊണ്ട് അപ്പച്ചനെ ആക്കാം, നല്ല ഭക്ഷണവും തരാം, നല്ല വസ്ത്രവും തരാം. ആ മനുഷ്യൻ അന്ന് വീട്ടിൽ നിന്ന് ഓടിയത് ഞാൻ ഓർക്കുന്നുണ്ട്. അത് പിന്നെ ആ മനുഷ്യൻ എൻ്റെ വീട്ടിലേക്ക് വന്നിട്ടില്ല. പ്രിയമുള്ളവരെ, സ്തോത്ര, ചില കാര്യങ്ങൾ ചെയ്ത് ചെയ്ത് നമുക്ക് പരിചയമായി പോയി. അതേ കൂനു മാറണമെന്ന് ആഗ്രഹമില്ല. ഇനി ഞാൻ പറയുന്നു, പൊറുക്കണം. കൺവെൻഷൻ സംഘടിപ്പിക്കുന്നവർക്ക് പോലും കൂനു മാറണമെന്ന് ആഗ്രഹമില്ല. ഇന്ന് രാത്രി ഇന്നലെ കേട്ട വചനത്തിൽ നിന്ന് ഞാനൊരു തീരുമാനമെടുത്തെന്ന് പറയാൻ കഴിയുന്ന എത്ര പ്രിയപ്പെട്ട ഒരു മുറ്റത്തിരിപ്പുണ്ട്. കഴിഞ്ഞ ദിവസം ഒരു ദൈവദാസൻ പറഞ്ഞു, ഭാരതം മുഴുവൻ ചുഭിച്ചേറ്റീകരിക്കപ്പെടാതെ ഒരു ക്രിസ്ത്യാനിക്കും രണ്ടാമത് വചനം കേൾക്കാൻ അവകാശമില്ലെന്ന് പറഞ്ഞു. സ്തോത്രം. കൂനു മാറാൻ ആഗ്രഹമില്ലാത്തവർ, മുൻപന്തിയിൽ നിൽക്കുന്നവർക്കും ആഗ്രഹമില്ല. ഞാൻ പരസ്യമായിട്ട് പറയുന്നു, ക്ഷമിക്കണം, ഒരു പള്ളി പ്രസംഗിക്കാൻ ചെന്നു, വിളിച്ച ട്രസ്റ്റി പള്ളിക്കകത്ത് മുറിക്കകത്തുണ്ട്, എനിക്ക് ചായ തന്നു, എന്നെ പ്രിയമുള്ളൊരു സ്തോത്രം, എനിക്ക് എന്നെ സൽക്കരിച്ചു. ഞാൻ സന്ധ്യപ്രാർത്ഥനയോട് ഇപ്പൊ പള്ളിയിലേക്ക് പോയി, സന്ധ്യപ്രാർത്ഥന പങ്കെടുത്തു, പ്രസംഗിച്ചു കഴിഞ്ഞ് മടങ്ങി വന്നു 9:30 മുറി വന്നു കഴിഞ്ഞപ്പോ ഈ മനുഷ്യൻ അവിടെ ഉണ്ട്. സ്തോത്രം. പ്രിയമുള്ളവരെ, ഈ മനുഷ്യന്റെ സംസാരത്തിനൊരു കുഴച്ചില്, ഒരു 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 വല്ലാത്തൊരു സംസാരം, ഒരു പതറിയ സംസാരം. ഞാൻ വിചാരിച്ചു, വല്ല പ്രഷർ കുറഞ്ഞതാണോ, ഷുഗർ കുറഞ്ഞതാണോ. ഞാൻ അടുത്ത് ആളോട് ചോദിച്ചു, മാറ്റി എടുത്തിട്ട് ചോദിച്ചു, എന്തേ സാറിന് സംസാരത്തിനൊരു വ്യത്യാസം ഉണ്ടല്ലോ. എന്നോട് ആ മനുഷ്യൻ പറഞ്ഞു, നിങ്ങൾക്ക് കേൾക്കണമോ, ആ ഈ സാറ് വീട്ടിലാണേലും പള്ളിയാണേലും 9 മണി കഴിഞ്ഞാൽ കുഴയുമെന്ന് പറഞ്ഞു. എന്നെ കേൾക്കുന്ന പ്രിയരെ, എനിക്ക് തീയെ തന്നത് ആ മനുഷ്യനാ, എന്നെ വിളിച്ചത് ആ മനുഷ്യനാ, പ്രസംഗിപ്പിക്കുന്ന ആ മനുഷ്യനാ. പക്ഷെ കൂനു മാറണമെന്ന് ആഗ്രഹമില്ല. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയരെ, ദാനിയേലിന്റെ പുസ്തകം 1:8 ദാനിയേൽ പറഞ്ഞു, ഞാൻ എന്നെ തന്നെ അശുദ്ധനാക്കുകയില്ല. സ്തോത്രം. ഇന്ന് രാത്രി ആ തീരുമാനമെടുക്കാൻ നിങ്ങൾക്ക് കഴിയുമോ? ചൗവനം നോക്കി, മുഹൂർത്തം നോക്കി, രാഗം നോക്കി, ആശാരി പറയുന്ന സമയത്ത് അടുപ്പി തീ പൂട്ടി, പ്രിയമുള്ളൊരു സ്ഥാനം നോക്കി, ശത്രുവിന്റെ കയ്യിലെ കളിപ്പാട്ടമായി ജീവിക്കാതെ ഇന്ന് രാത്രി നിവരാൻ, ഇന്ന് രാത്രി കൂനൊന്ന് നിവർത്താൻ താല്പര്യമുള്ളവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു.
ഞാനൊരു പെരകുതാച്ചയ്ക്ക് ഒരു വീട്ടിൽ ചെന്നു. നിർബന്ധ ബുദ്ധി അച്ഛനതാണ്, പോകാൻ പറ്റാത്തത് കൊണ്ട് പോയതാണ്. അപ്പൻ്റെ ആണ്ടാണ് ആ മകൻ്റെ, അപ്പൻ്റെ ആണ്ട്, മകനേക മകൻ. അച്ഛൻ വന്നു, മുറ്റത്ത് പന്തലിട്ടിട്ടുണ്ട്, വലിയ പരിപാടിയാ. അച്ഛൻ വന്നു, ശുശ്രൂഷനും കൂടെ കൂതാശ ചെയ്തു. അച്ഛനും അതേ ശുശ്രൂഷകനും പന്തലിരുന്ന് ഭക്ഷണം കഴിച്ച് പിരിഞ്ഞു കഴിഞ്ഞ് ഈ മകനകത്തിയെന്ന് വാതിൽ തുറന്ന്, അലമാരി തുറന്ന് മദ്യമെടുത്തു വെച്ച് കൂട്ടുകാർക്ക് വിളമ്പാൻ തുടങ്ങി. ആ മദ്യക്കുപ്പി അകത്ത് വെച്ചിട്ട് അച്ഛൻ വെഞ്ചരിച്ചതാ. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയരേ, 50 ദിവസം നോയമ്പ് നോക്കിയിട്ട് 51-ാമത്തെ ദിവസം മദ്യം കുടിച്ച് ആഘോഷിക്കുന്നവരോട് പറയട്ടെ, കൂനു മാറിയില്ലേ, വരുവാനിരിക്കുന്ന ന്യായവിധി കഠിനമായിരിക്കും. അകത്ത് അപ്പനും അമ്മയും പട്ടിണി കിടക്കുമ്പോൾ നോക്കാൻ പറ്റാതെ സമാജത്തിൽ പോകുന്ന സഹോദരിമാരെ ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, നീ സമാജത്തിൽ വരുന്നതിനേക്കാൾ ദൈവകൃപ അപ്പനും അമ്മയ്ക്കും കഞ്ഞി കൊടുക്കുന്നതാ സ്തോത്ര. അപ്പനും അമ്മയ്ക്കും കഞ്ഞി കൊടുക്കാതെ, അപ്പനും അമ്മയും ശുശ്രൂഷിക്കാതെ 40-ാമത്തെ ദിവസം സത്യം നടത്തുന്നതിനേക്കാൾ അവർക്ക് കഞ്ഞി കൊടുക്കുന്നത് അനുഗ്രഹം. ഇന്ന് രാത്രി കൂനൊന്നും മാറ്റാവോ? സിഗരറ്റ് വലിക്കുന്നു, കള്ളു കുടിക്കുന്നു, ക്രിസ്തുമസിന് മദ്യപിക്കുന്നു, ഈസ്റ്ററിന് മദ്യപിക്കുന്നു, പള്ളിപ്പെരുന്നാളിന് മദ്യപിക്കുന്നു, ക്രിസ്തീയ കൂട്ടങ്ങൾ നശിക്കുന്നല്ലോ പ്രിയപ്പെട്ടവരെ സ്തോത്രം. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, നമ്മുടെ ജീവിതത്തിൽ ഒരു വ്യത്യാസമുണ്ടാകാൻ ഞാൻ ഈ പറഞ്ഞ വഴികളിലൂടെയൊക്കെ സഞ്ചരിച്ചവനാ ഞാൻ. എനിക്കതിൻ്റെ ദോഷവും അറിയാം, ഇതിൻ്റെ ഗുണവും അറിയാം. ഇന്ന് രാത്രി നിങ്ങൾക്കൊന്ന് മാനസാന്തരപ്പെടാവോ സ്തോത്രം? അല്ലല്ല, മാനസാന്തരപ്പെടാഞ്ഞാൽ നിങ്ങൾ അങ്ങനെ തന്നെ നശിച്ച് പോകുമെന്ന് വേദപുസ്തകം പറയുന്നെങ്കിൽ ഇന്ന് രാത്രി കൂനുമാറിയവരായി മടങ്ങിപ്പോകാൻ. കൂട്ടായ്മയ്ക്ക് വരുന്ന മകന്, കല്യാണത്തിന് 8:30 വിശ്വ കുർബാന കഴിഞ്ഞതാ. കല്യാണം വന്നപ്പോൾ 2 മണി കഴിഞ്ഞു. ഞാൻ സത്യമൊക്കെ കഴിഞ്ഞു, അല്പം ഒരു വെപ്രാളമൊക്കെ ആയി. വൈകുന്നേരം ആയപ്പോൾ മകനെ വിളിച്ചിട്ട് വെച്ച്, എന്തിയാണ് ഇങ്ങനെ വൈകിയത്? അത് ചേട്ടാ, 10:45 കഴിഞ്ഞപ്പോഴേ രാഗ് മാറി, അത് പിന്നെ കെട്ടിക്കാൻ നിർത്തിയെന്ന് പറഞ്ഞു. പറഞ്ഞത് ആരാന്ന് അറിയാമോ? വചനം കേൾക്കുന്ന യാക്കോവായക്കാരൻ. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ സ്തോത്രം, ആവർത്തന പുസ്തകം 18:9 നിങ്ങൾ വായിക്കണം. മുഹൂർത്തം നോക്കുന്നവനെ നിങ്ങളുടെ കാണരുത്, അങ്ങനെയുള്ളവരെ ഗോവയ്ക്ക് വെറുപ്പാകുന്നുവെന്ന് കർത്താവ് സ്വർഗത്തിലെ ദൈവം ഇസ്രായേൽ ജനത്തോട് പറഞ്ഞെങ്കിൽ ഇങ്ങനെയാ പറഞ്ഞത്, ഞാൻ കാണിപ്പാനിരിക്കുന്ന ദേശത്ത് ചെല്ലുമ്പോൾ നിങ്ങൾ ജാതികളുടെ മ്ലേച്ഛത പകർത്തരുതെന്ന് പറഞ്ഞു സ്തോത്രം. എന്നെ കേൾക്കുന്ന പ്രിയരേ, രാഘുവാണ് നിനക്ക് ദൈവമെങ്കിൽ നീ രാഘുവിൻ്റെ കൂടെ പോകണം സ്തോത്രം. അല്ല, യേശു ക്രിസ്തുവാണ് ദൈവമെങ്കിൽ യേശു ക്രിസ്തുവിൻ്റെ കൂടെ പോകണം. ഒറ്റ യജമാനനെ ഉണ്ടാകാൻ പാടുള്ളൂ, എനിക്ക് ഒറ്റ യജമാനനെ ഇപ്പോഴുള്ളൂ, അതെൻ്റെ കർത്താവാണ് സ്തോത്രം. എനിക്ക് വേണ്ടി രക്തം ചൊരിഞ്ഞ കാൽവരിയിൽ യാഗമായി തീർന്ന കർത്താവായ യേശു ക്രിസ്തു, എനിക്ക് അവനെ മാത്രമേ പേടിയുള്ളൂ. വേറെ ഒരു ശക്തിയെയും എനിക്ക് പേടിയില്ല. ഒരു ശക്തിയും എന്നെ ബാധിക്കുകയില്ല, ഒരു ബാധയും എന്നെ കൂടാരത്തിന് നേരെ വരികയില്ല സ്തോത്രം. ഇന്ന് രാത്രി പല്ല് ചലയ്ക്കുമ്പോ കൂടെ ചലയ്ക്കുന്ന നാവുകൾ ഇന്ന് രാത്രി മാനസാന്തരപ്പെടണം സ്തോത്രം. നാളു നോക്കുന്ന, ദിവസം നോക്കുന്ന അതേ സ്തോത്രം ഓരോ ദിവസത്തിനും പ്രത്യേകത കൽപ്പിക്കുന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നെങ്കിൽ ഇന്ന് രാത്രി യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ മാനസാന്തരപ്പെടണം. മാനസാന്തരപ്പെട്ടിട്ട് എഴുന്നേറ്റ് പോകണം. യേശു ഏകദൈവം, അഖിലാണ്ടത്തിന്റെ ഉടയവൻ. അവനൊരു വാക്ക് കൽപ്പിച്ചാൽ സൂര്യൻ അടർന്നു വീഴും, അവനൊരു വാക്ക് കൽപ്പിച്ചാൽ ഈ ഭൂമി പിളരും, അവനൊരു വാക്ക് കൽപ്പിച്ചാൽ നീ ഇരിക്കുന്നിടം താണുപോകും സ്തോത്രം. അവനൊരു വാക്ക് കൽപ്പിച്ചാൽ പ്രിയമുള്ളവരെ സ്തോത്ര, സൗരീയൂഥങ്ങളൊക്കെ കൂട്ടിയിടിക്കും. അവൻ്റെ നിയന്ത്രണത്തിലാണ് ലോകം, അവൻ്റെ നിയന്ത്രണത്തിലാണ് പ്രപഞ്ചം. അവനേക്കാൾ അധികമായി എന്തിനെ കണ്ടാലും യേശുവിനെ നിങ്ങൾ കുറയ്ക്കുകയാണ് സ്തോത്രം. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. പ്രിയമുള്ളവരെ സ്തോത്രം, 18 വർഷമായി കൂനിക്കൂനി നടന്ന അമ്മച്ചി ദൈവത്തെ അറിഞ്ഞു. ഒരു കാര്യം കൂടെ അതിൽ നിന്ന് പറയട്ടെ, ചില വിഷയത്തിന് മേലെ എത്ര പ്രാർത്ഥിച്ചാലും മറുപടി കിട്ടുകയില്ല, ചില വിഷയം പ്രാർത്ഥിച്ചില്ലെങ്കിലും മറുപടി കിട്ടും. ഈ അമ്മച്ചിക്ക് അങ്ങനെ കിട്ടിയതാ, ചില വിഷയം പ്രാർത്ഥിക്കുമ്പോഴേ കിട്ടും. എന്നാൽ ഒത്തിരി പ്രാർത്ഥിച്ചിട്ടും മറുപടി കിട്ടാത്ത ആരെങ്കിലും ഇരിപ്പുണ്ടെങ്കിൽ ഞാൻ ഇങ്ങനെ പറയട്ടെ, നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയത്തിൻ്റെ മറുപടി മധുരമായിരിക്കും സ്തോത്രം. പ്രിയമുള്ളവരെ, ഒരു വാക്യം കൂടെ വായിക്കണമെന്ന് ആഗ്രഹിച്ച് ശുശ്രൂഷിച്ചാൽ പെട്ടെന്ന് അവസാനിപ്പിച്ചു കൊള്ളാം. അപ്പോസ്തല പ്രവൃത്തികൾ വേണ്ട, സങ്കീർത്തനം 38:11 വായിച്ചാട്ടെ. സങ്കീർത്തനം 38:11 പെട്ടെന്ന് വായിച്ചാട്ടെ. അതുകൂടെ പ്രാർത്ഥിച്ച് വായിച്ച് പ്രസംഗിച്ച് പ്രാർത്ഥിച്ച് നമുക്ക് അവസാനിപ്പിക്കാം. ഒന്ന് വൈക്കിലൂടെ വായിക്കുക. എന്റെ സ്നേഹിതന്മാരും കൂട്ടുകാരും എന്റെ ബാധ കണ്ട് മാറി നിൽക്കുന്നു. എന്റെ സ്നേഹിതന്മാരും കൂട്ടുകാരും എന്റെ ബാധ കണ്ട് മാറി നിൽക്കുന്നു. മതി, ഒറ്റ കാര്യം കൂടെ പറയാൻ പോവാ, ശ്രദ്ധിച്ച് കേൾക്കണം.
നമ്മൾ തകർന്ന് തരിപ്പണമായാൽ നമ്മുടെ പുറകെ ഇപ്പൊ സാറേ സാറേ എന്ന് വിളിച്ചോണ്ടിരിക്കുന്ന ഓരോരുത്തരും മാറി മാറിപ്പോവും. ഇപ്പൊ സാറേ എന്ന് വിളിക്കണ എന്നാന്ന് വെച്ചാൽ നിങ്ങൾക്ക് കുറച്ച് പണമുണ്ട്, അധികാരം ഉള്ളത് കൊണ്ട് അല്ലെ ആരും മാനിക്കുകയല്ല. ഒരു പാത ജീവിതത്തിലേക്ക് വന്ന ഒറ്റ എണ്ണം കൂടെ കാണുകയല്ല. സ്തോത്രം, പ്രൈസ് ദ ലോർഡ്. എന്റെ കൂട്ടുകാരും ബന്ധുക്കളും ഒക്കെ പോയി. ദാവീദ് ഹൃദയം നൊന്ന് പറയുക, എല്ലാവരും വിട്ടുപോയി. ജീവിതത്തിന്റെ പ്രതികൂലത്തിൽ കൂടെ നിൽക്കാൻ യേശു മാത്രമേ കാണത്തുള്ളൂ. സ്തോത്രം. മൂന്നാലഞ്ച് മക്കളുണ്ട്, വരുമാനമുള്ളതിൻ്റെ കൂടെ അപ്പനും അമ്മയും നിൽക്കത്തുള്ളൂ. അങ്ങനെ പാടില്ല, പക്ഷെ അങ്ങനെയാ. കഴിവുള്ളതിൻ്റെ കൂടെ അപ്പനും അമ്മയും പോലും നിൽക്കത്തുള്ളൂ. ബാധ വരുമ്പോ എല്ലാവരും വിട്ടുപോകും. ഐ സി റൂമിന്റെ അകത്ത് നീ മാത്രമേ കാണത്തുള്ളൂ. സ്തോത്രം. എന്നാൽ ഒരു പ്രിയപ്പെട്ടവൻ പറഞ്ഞു, എന്റെ സാറേ, നിങ്ങളൊക്കെ പ്രസംഗിച്ചതിന്റെ ശക്തി ഞാൻ അറിഞ്ഞത് ഞാൻ ഐ സി റൂമിന്റെ അകത്ത് കടന്നപ്പോ. അത്താഴം ഊണ് കഴിഞ്ഞ് കടന്നുറങ്ങിയതാ, പിന്നെ കണ്ണു തുറന്നപ്പോ പരിചയമില്ലാത്തൊരു സ്ഥലത്ത, ഒരു ഹോസ്പിറ്റലിന്റെ ഐ സി റൂമിന്റെ അകത്ത്. പെട്ടെന്ന് കാര്യമൊന്നും മനസ്സിലായില്ല. വെള്ള ഉടുപ്പ് ധരിച്ച കുറെ പേര് പോകുന്നു. തന്നെ തലയ്ക്ക് മുകളിൽ പി പി നൊച്ച കേൾക്കുന്ന എന്തോ ശബ്ദം. പിന്നെ ആ മനുഷ്യന്റെ വേഗത്ത് മുഴുവൻ ഈ ഫയറെഞ്ചിൽ ട്യൂബ് അടിപ്പിച്ച പോലെ ട്യൂബ് അടിപ്പിച്ചിരിക്കുന്നു. ഇടത്തേക്ക് തലതിരിച്ചു നോക്കിപ്പോ അങ്ങനെ തന്നെ ഒരെണ്ണം അപ്പുറത്ത് കിടക്കുന്നു. വലത്തേക്ക് തലതിരിച്ചു നോക്കിപ്പോ അങ്ങനെ ഒരെണ്ണം അപ്പുറത്ത് കിടക്കുന്നു. പെട്ടെന്ന് മനസ്സിലായത് താൻ ഹോസ്പിറ്റലിന്റെ ഐസി റൂമിന്റെ അകത്താണ്. ഭാര്യ അന്വേഷിച്ചു, മക്കളെ അന്വേഷിച്ചു, ആരെയും കണ്ടില്ല. സിസ്റ്റർമാരോട് എന്തെങ്കിലും പറയാൻ തുടങ്ങിയപ്പോഴറിഞ്ഞത് മുഖത്ത് മാസ്ക് വെച്ചിരിക്കുന്നു. കൈയും നനക്കാമെന്ന് വിചാരിച്ചപ്പോഴ കൈ കെട്ടിയിരിക്കുന്നു, കാല് കെട്ടിയിരിക്കുന്നു, അനങ്ങാം വയ്യ. ആ പ്രിയപ്പെട്ടവൻ പറഞ്ഞു, ഐ സി റൂമിന്റെ അകത്ത് 9 ദിവസം കടന്നപ്പോൾ നിങ്ങൾ പ്രസംഗിച്ച വചനങ്ങൾ എന്റെ ഹൃദയത്തിൽ മുളയ്ക്കാൻ തുടങ്ങി. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ ഞാൻ പറയട്ടെ, ആരുമില്ലാത്ത അവസ്ഥയിൽ, ആരും കരുതാനില്ലാത്ത അവസ്ഥയിൽ, ഓ സ്തോത്രം, ഇന്ന് കേൾക്കുന്ന വചനം അന്നെങ്കിലും മുളയ്ക്കും. ബോംബെയിൽ പ്രസംഗിക്കാൻ ചെന്നു നെരൂൾ പള്ളിയിൽ ഞാനിങ്ങനെ സൂക്ഷിച്ച് നോക്കിയപ്പോൾ ഒരു കോലം കെട്ടൊരു വ്യക്തി ഇരിക്കുന്നു. തലയൊക്കെ, തലയിൽ രോമമില്ല, ദേഹത്തൊക്കെ അവിടെ ഇവിടെയൊക്കെ ഈ നീല വരകളൊക്കെ വരച്ചൊരു മനുഷ്യൻ. ഞാൻ സൂക്ഷിച്ച് നോക്കിയപ്പോൾ പരിചയമുള്ള പോലെ തോന്നി. 38 വയസ്സേ ഉള്ളൂ. ആ പ്രിയപ്പെട്ടവൻ നെരൂൾ പള്ളിയിൽ അനേക വർഷം ട്രസ്റ്റി ആയിരുന്നവൻ. ശുശ്രൂഷ കഴിഞ്ഞ് വിളിച്ച് ചോദിച്ചു, പറഞ്ഞു, എൻ്റെ ലങ്സിന് ക്യാൻസർ വന്ന് ഞാൻ ഇപ്പോൾ ക്യാൻസർ രോഗത്തിന് ചികിത്സിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് എന്നോട് വീട്ടിൽ ചെല്ലാൻ പറഞ്ഞു. വീട്ടിൽ ചെന്നു. പ്രിയമുള്ളവരെ, സ്തോത്രം. പൊട്ടി പൊട്ടി കരഞ്ഞുകൊണ്ട മനുഷ്യൻ ഞങ്ങളോട് പറഞ്ഞത് എന്നാണെന്നറിയാമോ? അനേക വർഷം നെരൂൾ പള്ളിയിൽ ട്രസ്റ്റിയായിരുന്നിട്ട് ഞാൻ യേശുവിനെ അറിഞ്ഞില്ല. എന്നാൽ സ്തോത്രം, ഞാൻ ഐ സി റൂമിന്റെ അകത്ത് കിടക്കുമ്പോൾ എൻ്റെ യേശുവിനെ അറിഞ്ഞു. ഇനി ഒറ്റ ചിന്തയെ എനിക്കുള്ളൂ, എൻ്റെ ആയുസ്സിന്റെ ദൈവം നീട്ടി തന്നാൽ ജീവനുള്ള ഒരു യേശുവുണ്ടെന്ന് ഈ ബോംബെക്കകത്തുള്ള എല്ലാ പള്ളിയിലും പോയി പറയണം. പ്രിയപ്പെട്ടവന് പ്രിയപ്പെട്ടവന് കുറച്ചു നാളത്തേക്ക് ദൈവ സൗഖ്യം കൊടുത്തു. അവൻ വിളിച്ചു പറഞ്ഞു, യേശു ക്രിസ്തു ഏകരക്ഷകൻ. അവൻ ഈ ലോകത്തുനിന്ന് മാറ്റപ്പെട്ടു. പക്ഷെ ആ പ്രിയപ്പെട്ടവൾ, പ്രിയമുള്ളവർ, എന്നോട് പറഞ്ഞൊരു കഥ ആ കാര്യം കൂടെ പറഞ്ഞെങ്കിലേ പൂർത്തിയാകത്തുള്ളൂ. പ്രിയമുള്ളവർ, ഈ മനുഷ്യൻ പെട്ടെന്ന് ക്യാൻസർ രോഗിയാണെന്ന് തിരിച്ചറിഞ്ഞ് ഫസ്റ്റ് ഡോസ് ഹീമോതെറാപ്പി കൊടുത്ത് അവനെ ഐ സി റൂമിന്റെ അകത്ത് കിടത്തിയിരിക്കുക. ഡോക്ടർ പറഞ്ഞിരിക്കുന്നത് ഇത് ഇതിൽ ജയിച്ചെങ്കിൽ, ഇതിൽ അപകടം പറ്റിയില്ലെങ്കിൽ പിന്നെ കുറച്ച് നാൾ ജീവിക്കും. പ്രിയമുള്ള സ്തോത്രം. ആ പ്രിയപ്പെട്ടവൾ രണ്ട് പറക്കാൻ പറ്റാത്ത കുഞ്ഞുങ്ങളെ താങ്ങിപ്പിടിച്ച് ഐ സി റൂമിന്റെ പുറത്തിരിക്കുക. ആ പ്രിയപ്പെട്ടവൾ പറഞ്ഞു, 12 മണിവരെയും ബന്ധുക്കളും കൂട്ടുകാരും ഉണ്ടായിരുന്നു. 12 മണിക്ക് അവസാനത്തെ ആളും തിരിച്ചുപോയി, നാളെ വരാമെന്നും പറഞ്ഞ്. എന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എന്റെ രണ്ട് കുഞ്ഞുങ്ങൾ എന്റെ കൂടെയുണ്ട്. രണ്ടുപേരെയും ചേർത്ത് നിർത്തി ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. പെട്ടെന്ന് ആ വീട്ടിൽ നിന്ന് പോന്നപ്പോ വേദപുസ്തകം എടുക്കാൻ ഒരു ഉൾപ്രേരണ ഉണ്ടായതുകൊണ്ട് ഞാൻ വേദപുസ്തകം ബാഗിൽ നിന്നെടുത്ത് വായിക്കാൻ തുടങ്ങി. എന്നോട് പറഞ്ഞു, ഞാൻ ആ വേദപുസ്തകം വായിക്കുമ്പോൾ അണ്ണാക്കിൽ വലിയ മധുരം തോന്നി. വേദപുസ്തക വചനത്തിന്റെ സത്യങ്ങൾ, ശക്തി എന്റെ ഹൃദയത്തിലേക്ക് കാഞ്ഞിറങ്ങി. എന്നോട് പറഞ്ഞു, എന്റെ രണ്ട് മക്കളെയും ചേർത്ത് പിടിച്ച് ഞങ്ങൾ ഉറക്ക വേദപുസ്തകം വായിക്കാൻ തുടങ്ങി. ആ വേദപുസ്തകം ഞങ്ങൾക്ക് ശക്തി തന്നു. ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനം ഞങ്ങൾക്ക് ശക്തി തന്നു. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയരെ, അവസാനത്തെ ആളും 12 മണിക്ക് പോകും. എന്നാൽ 12 മണി കഴിഞ്ഞാൽ കൂടെ നിൽക്കുന്ന ഒരുത്തൻ ഇന്ന് രാത്രി നിങ്ങളോട് കൂടെയുണ്ട്. അവന്റെ കരത്തിലേക്കൊന്ന് ജീവിതം വെച്ചു കൊടുക്കാമോ? ഐ സി റൂമിന്റെ അകത്താണെങ്കിലും, ആര് കൂട്ടിനില്ലേലും, ഏത് ബാധയാണെങ്കിലും നിന്നെ വേണമെന്നും പറഞ്ഞൊരുത്തൻ. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. അവനെ രുചിച്ചറിഞ്ഞത് കൊണ്ടാണ് ഇന്ന് രാത്രി ഞാൻ ഇവിടെ നിൽക്കുന്നത്.
ഒരു കാര്യം കൂടെ പറയാം അമ്മച്ചി, മരുമക്കളെ സ്വന്തം മോളെ പോലെ കരുതാത്ത ഏതെങ്കിലും അമ്മച്ചിമാരുണ്ടെങ്കിൽ കിടപ്പായ ഇവർ നിങ്ങളെ അങ്ങനെ കാണും. സഹോദരിമാരെ, നിങ്ങൾ അപ്പനും അമ്മയും ശുശ്രൂഷിക്കാതെ അപ്പനും അമ്മയും ബാധയെന്ന് കണ്ടാൽ നിങ്ങളുടെ മക്കൾ നിങ്ങളെ ഡബിൾ ബാധയായിട്ട് കാണും. അതിൻ്റെ കൂടെ ഒരു ഉപദേശം കൂടെ തരാം, ഭർത്താവിൻ്റെ അപ്പനും അമ്മയെ കുറിച്ചുള്ള കുറ്റങ്ങൾ മക്കളുടെ മുന്നിൽ പറയരുത്, പറഞ്ഞാൽ നിങ്ങൾക്കത് കെണിയായിട്ട് മാറും. മദ്യപിക്കുന്ന പ്രിയപ്പെട്ടവരെ ഞാൻ പറയട്ടെ, നിന്റെ മദ്യപാനം നിന്നെ വീട്ടിൽ ഒറ്റപ്പെടുത്തും. വീട്ടിലും സമൂഹത്തിലും ബന്ധുക്കളുടെയിലും നീ ഒരു ബാധയാണെന്ന് കണ്ട് നിന്നെ മാറ്റി നിർത്തും. പരദൂഷണം പറയുന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നെങ്കിൽ നീ അങ്ങ് ദൂരത്തുനിന്ന് വരുമ്പോഴേ ഇപ്പുറത്ത് സംസാരം നിർത്തും. ഞാൻ ശുശ്രൂഷ അവസാനിപ്പിക്കുകയാണ്, ഇനി വായിപ്പിക്കുന്നില്ല. അപ്പോസ്തല പ്രവൃത്തികൾ 24:25 ഒന്ന് ശമൂവേലിന്റെ പുസ്തകത്തിൽ നിന്നും ഒന്നും ഞാൻ വായിപ്പിക്കുന്നില്ല. ഞാൻ എൻ്റെ ശുശ്രൂഷ അവസാനിപ്പിക്കുകയാണ്. എൻ്റെ ബാധ, എൻ്റെ പ്രതിസന്ധിയുടെ ഘട്ടത്തിൽ എൻ്റെ ചാർച്ചക്കാരും വീട്ടുകാരും എന്നെ മാറ്റി നിർത്തി. തലകളെ വണക്കാം, പ്രാർത്ഥിക്കാം. തലകളെ വണക്കാം, പ്രാർത്ഥിക്കാം. ഇന്ന് രാത്രി കേട്ട വചനങ്ങൾ എന്തെങ്കിലും ഹൃദയത്തിൽ തട്ടിയെങ്കിൽ ഒരു വാക്ക് കർത്താവിനോട് പറ, ഒരു വാക്ക് കർത്താവിനോട് പറ. കർത്താവേ, കർത്താവേ, എന്നോട് കരുണ കാണിക്കണമേ അപ്പാ. വിശ്വസിക്കാൻ ഒരു കൃപ എന്നിലേക്ക് താതമ്പുരാനെ. എന്റെ ചെടത്തിന്റെ താല്പര്യങ്ങൾ ഉപേക്ഷിക്കാൻ കൂനും മാറാൻ, എന്റെ കൂനൊന്ന് മാറാൻ, ദ്രവ്യാഗ്രഹവും പണമോഹവും മദ്യപാന ശീലവും വ്യഭിചാര ചിന്തയും അശുദ്ധിയും ആകുന്ന പാപം മാറാൻ, കൂനും മാറാൻ, അസൂയ മാറാൻ, അത് ലോകസ്നേഹം മാറാൻ നിന്റെ മുറിഞ്ഞ കരം എൻ്റെ മേലൊന്ന് വെക്കണമേ. നിന്റെ മുറിഞ്ഞ കരം എൻ്റെ മേലൊന്ന് വെക്കണമേ കർത്താവേ. ഒന്ന് പ്രാർത്ഥിക്കാമോ നിങ്ങൾക്ക്? യേശുവിൻ്റെ മുറിഞ്ഞ കരം ഇന്ന് രാത്രി പതിയട്ട. കർത്താവിൻ്റെ പുണ്യാഗരക്തം നമ്മളെ കുളിപ്പിക്കട്ട. നിങ്ങളെ കുളിപ്പിക്കാൻ യേശുവിന് മനസ്സാ. LKG പഠിക്കുന്ന ഒരു കുഞ്ഞിനെ കുളിപ്പിക്കുന്ന പോലെ, അമ്മ കുളിപ്പിക്കുന്ന പോലെ നിങ്ങളെ കുളിപ്പിക്കാൻ എൻ്റെ യേശുവിന് മനസ്സാ. എൻ്റെ യേശുവിന് മനസ്സാ. അവൻ രക്തമായിട്ട് വന്നിട്ടുണ്ട്, അവൻ സോപ്പുമായിട്ട് വന്നിട്ടുണ്ട്, അവൻ്റെ പുണ്യാഗ രക്തമായിട്ട് വന്നിട്ടുണ്ട്. ആ രക്തത്താൽ ഒന്ന് കുളിച്ചാട്ട, എന്നെ ഒന്ന് കുളിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുക. അവൻ കുളിപ്പിച്ചാൽ പാപം മാറും, അവൻ കുളിപ്പിച്ചാൽ ബാധ മാറും, ബന്ധനം അഴിയും, രോഗം മാറും. അവൻ കുളിപ്പിച്ചാൽ അനുഗ്രഹിക്കപ്പെടും, അവൻ കുളിപ്പിച്ചാൽ നിങ്ങൾ പുതിയ സൃഷ്ടിയായിട്ട് മാറും, അവൻ കുളിപ്പിച്ചാൽ നിങ്ങൾക്ക് പുതിയ അഡ്രസ് ഉണ്ടാകും. എന്നെ ഒന്ന് കുളിപ്പിക്കണമേ, ഇനി ഞാൻ അറിഞ്ഞുകൊണ്ട് പാപം ചെയ്യില്ല തമ്പുരാനെ. എന്നോട് കരുണ കാണിക്കണമേ. പ്രാർത്ഥിച്ചാട്ട്. ലാസറിനെ ഉയർപ്പിച്ച രക്തത്തിന്റെ ശക്തി, പച്ചവെള്ളത്തെ വീഞ്ഞാക്കിയ രക്തത്തിന്റെ ശക്തി, പക്ഷപാതക്കാരനെ എഴുന്നേൽപ്പിച്ച അതേ 12 വർഷമായി രക്തസ്രാവമുള്ള സ്ത്രീയുടെ രക്തസ്രാവം മാറ്റിയ, 18 വർഷമായി കൂനി നടന്ന അമ്മച്ചിയുടെ കൂനി മാറ്റിയ രക്തത്തിന്റെ ശക്തി ഈ ഗ്രൗണ്ടിനകത്ത് വ്യാപരിക്കട്ട. രക്തത്തിന്റെ ശക്തി വ്യാപരിക്കട്ട, രക്തത്തിന്റെ ശക്തി വ്യാപരിക്കട്ടെ. സൗഖ്യം ഉണ്ടാകട്ടെ, വിടുതൽ സംഭവിക്കട്ടെ. നീ അങ്ങനെ ചെയ്തത് കൊണ്ട് സ്തോത്രം, നീ കുളിപ്പിച്ചത് കൊണ്ട് സ്തോത്രം. കർത്താവ്, നീ വലിയവനായത് കൊണ്ട് സ്തോത്രം. ഞങ്ങൾക്ക് ഞങ്ങളെ കുറിച്ച് തന്നെ ഒന്നും അറിയില്ലാത്തത് കൊണ്ട് സ്തോത്രം. നീ നടത്തുന്നത് കൊണ്ട് സ്തോത്രം. ഇത്രത്തോളം നീ നടത്തിയപ്പാ. 1.5 വയസ്സുള്ള കുഞ്ഞ് ക്യാൻസർ വന്ന് മരിച്ചത് ഞങ്ങൾ ഓർക്കുന്നു. കർത്താവേ, 1.5 വയസ്സുള്ള കുഞ്ഞിനെ ഈ ലോകത്ത് നീ മാറ്റിയെങ്കിൽ 48 കൊല്ലക്കാലം എന്നെ നീ വളർത്തിയല്ലോപ്പാ. ഇന്ന് രാത്രി നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു, ഇന്ന് രാത്രി നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു, ഇന്ന് രാത്രി നിന്നെ ഞങ്ങൾ ആരാധിക്കുന്നു. കർത്താവേ, താഴ്ത്തിയേൽപ്പിക്കുന്നു. നീ അനുഗ്രഹിച്ചുകൊണ്ട് സ്തോത്രം. രക്തത്തിന്റെ ശക്തി വ്യാപരിച്ചുകൊണ്ട് സ്തോത്രം. തുറന്നുള്ള നാളുകൾ വിനയത്തോടെ ആരാധനയോടെ നിന്നെ രക്ഷിതാവായി സ്വീകരിച്ച് വിശുദ്ധിയോടെ ജീവിപ്പാൻ ഞങ്ങളെ നീ സഹായിക്കണം. എപ്പോൾ പെട്ടിയിൽ വെക്കപ്പെടുന്നു ഞങ്ങൾക്ക് അറിഞ്ഞുകൂടെ കർത്താവെ. എപ്പോൾ വെക്കപ്പെട്ടാലും നിന്റെ സന്നിധിയിലെത്തുവാൻ ഞങ്ങളോട് കരുണ കാണിക്കും. ഞങ്ങളുടെ അച്ഛനു വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കും. ഏടപകയിൽ ജ്വലിപ്പിച്ച് നിർത്തണമേ, അനുഗ്രഹിക്കണമേ. കുടുംബ ഈ ഉഴിറ്റുകളുടെ നേതൃത്വം കൊടുക്കുന്ന പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം. ഭരണസമിതി അംഗങ്ങൾക്കായി സ്തോത്രം. എല്ലാ പ്രിയപ്പെട്ടവർക്കുമായി സ്തോത്രം. നാളെ മുതലുള്ള തുറന്നുള്ള ശുശ്രൂഷകളെ എന്നെ അനുഗ്രഹിക്കണമേ. താഴ്ത്തി ഏൽപ്പിക്കുന്ന പുത്രമുഖാതിരെ ചോദിക്കുന്ന കൃപയോടെ കെട്ട് ഉത്തരം എല്ലാം അറാകണമേ. ആമേൻ. ഇന്ന് രാത്രി നിങ്ങളോടൊപ്പം ആയിരിക്കാൻ ദൈവം സഹായിച്ച വലിയ കൃപയോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. എന്നെ വിളിച്ച് എൻ്റെ പ്രിയപ്പെട്ട അച്ഛനെ നന്ദിയോടെ ഓർക്കുന്നു. ദൈവത്തിന് നാം മാത്രം മഹത്വപ്പെടുമ്പോൾ കർത്താവിൻ്റെ വലിയ നാമത്തെ നന്ദിയോടെ മഹത്വപ്പെടുത്തട്ടെ. കേട്ട വചനങ്ങൾ മനസ്സിൽ സൂക്ഷിക്കുക. കുട്ടികൾ സ്കൂളിൽ പോകുമ്പോൾ പൊതിച്ചോറ് കൊടുത്തു വിടും. വിശക്കാതിരിക്കാൻ, തളർന്നു പോകാതിരിപ്പാൻ. അതുപോലെ നഴ്സറി സ്കൂളിൽ പഠിക്കുന്ന കൊച്ചു ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിക്ക്
വഴിയാഹാരം കൊടുത്തു വിടുന്ന പോലെ ഈ വചനം ഹൃദയത്തിൽ സൂക്ഷിക്കുക, അത് ജീവിതത്തിൽ പാലിക്കുക. യേശു പറഞ്ഞു, ആകയാൽ എൻ്റെ ഈ വചനങ്ങളെ കേട്ട് പ്രവർത്തിക്കുന്നവരൊക്കെയും പാറമേൽ വീട് പണിത ബുദ്ധിയുള്ള മനുഷ്യനോട് തുല്യൻ. വൻമഴ ചൊരിഞ്ഞു, വെള്ളം ഉയർന്നു, പെരുങ്കാറ്റും ഉണ്ടായി, എന്നാൽ അതിൻ്റെ ഫൗണ്ടേഷൻ നന്നായിരുന്നതുകൊണ്ട് അത് വീണില്ല. തുടർന്ന് വചനം ഇങ്ങനെ സംസാരിക്കുന്നു, എന്നാൽ എൻ്റെ ഈ വചനങ്ങളെ കേട്ട് പ്രവർത്തിക്കാത്തവരൊക്കെയും മണലിന്മേൽ വീട് പണിത ബുദ്ധികെട്ട മനുഷ്യനോട് തുല്യൻ. മഴ പെയ്തു, പെരുവെള്ളം ഉയർന്നു, കൊടുങ്കാറ്റ് ഉയർന്നു, കൊടുങ്കാറ്റും അടിച്ചു, ആ ഭവനം വീണു, അതിൻ്റെ വീഴ്ച വലുതായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി നമ്മുടെ ആത്മീയ ജീവിതത്തിൻ്റെ പോഷണം നിറപടിയായി കർത്താവ് തന്നതോർത്ത് അത് മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് പ്രാർത്ഥനയോടെ പിന്നെയും നമുക്ക് അല്പനിമിഷം കൂടി ചേർന്നിരിക്കാം. 10 മിനിറ്റ് കൂടി ഗായകസംഘം പാട്ട് പാടുന്നു. സ്തോത്ര കാഴ്ചയ്ക്കുള്ള സമയവും ആണ്. ഈ ശുശ്രൂഷയ്ക്കായി ഇതിൻ്റെ ചെലവിലേക്കായി പ്രാർത്ഥനയോടെ നിങ്ങളുടെ പങ്ക് ആ സ്തോത്ര കാഴ്ച പാത്രത്തിൽ പ്രാർത്ഥനയോടെ അറിഞ്ഞ് നിക്ഷേപിക്കുക. ദൈവാനുഗ്രഹിക്കട്ടെ. 4-ാമത്തെ ഗാനം. മധ്യമാനി വിളിപ്പെടുവാണവാണ് നമ്മെ ചേർക്കുക, മധ്യമാനി വിളിപ്പെടുവാണ് അസംഗമായ പ്രിയരെ ഒരു നാമി ശുദ്ധിയോടെ. കാലം അസംഗമായ പ്രിയരെ ഒരു നാമി ശുദ്ധിയോടെ കാണുന്ന
ദൈവനാമത്തെ നന്ദിയോടെ സ്തുതിക്കും. നമുക്ക് ഒരു നിമിഷം കൂടി എഴുന്നേൽക്കാം. ക്രൈസ്തംഗം ഒരു ഗാനം കൂടി എല്ലാവരും ചേർന്ന് പാടി ഈ രാഹവ് കർത്താവിന് മഹത്വം കൊടുക്കുന്നതായി തീരുവാൻ എല്ലാവരും ഒന്ന് പാടിക്കേ കേട്ടോ. കർത്താവിനൊരു പുതിയ പാട്ട് പാടുവേൻ. സന്തോഷമുള്ളവർ ദൈവത്തെ സ്തുതിക്കട്ടെ. നിനക്ക് ജീവനുള്ളവനെന്ന് പേരുണ്ടെങ്കിലും നീ മരിച്ചവനത്രേ. പ്രൈസ് ദി ലോർഡ്. ദൈവിക സങ്കീർത്തനങ്ങളുടെ മുൻപിൽ, ദൈവവചനത്തിന്റെ മുമ്പിൽ കൈകൊട്ടി അടച്ചിരിക്കരുത്. ദൈവത്തെ മഹത്വപ്പെടുത്തുക. ഹല്ലേലൂയ. ഒരു ഗാനം കൂടി. എന്റെ ദൈവത്താൽ, എന്റെ ദൈവത്താൽ. 11-ാമത്തെ ഗാനം, ആവർത്തന പുസ്തകം 28-ാം അധ്യായത്തിന്റെ 1 മുതലുള്ള ദൈവമക്കൾക്കുള്ള അവകാശവും വാഗ്ദത്തവും ഇവിടെ നൽകിയാണ്. ദേശത്തിൽ ഞാൻ അനുഗ്രഹിക്കപ്പെടും, ജോലിയിൽ ഞാൻ അനുഗ്രഹിക്കപ്പെടും, ഭവനത്തിൽ ഞാൻ അനുഗ്രഹിക്കപ്പെടും, എന്റെ ജീവിത പങ്കാളി അനുഗ്രഹിക്കപ്പെടും, എന്റെ കുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കപ്പെടും, ഞാൻ പുറത്തു പോകുമ്പോൾ അനുഗ്രഹിക്കപ്പെടും, ഞാൻ അകത്ത് വരുമ്പോഴും അനുഗ്രഹിക്കപ്പെടും. പ്രൈസ് ദി ലോർഡ്. എല്ലാവരും ഒന്ന് സന്തോഷമായിട്ടിരുന്നേ. ഒന്ന് സന്തോഷമായിട്ട് കർത്താവിനെ മഹത്വപ്പെടുത്തി ചേർന്ന് പാടിക്കേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു കരം ഉയർത്തി ഒന്ന് ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങളോട് ചേർന്ന് പാടാം. എല്ലാവരും ചേർന്ന് കൈയടിച്ച് പാടിക്കും. ഗായകസംഘം സന്തോഷമായി പാടുക. എല്ലാവരും സന്തോഷമായി. നിങ്ങളുടെ കുടുംബങ്ങളെ, നിങ്ങളുടെ കുഞ്ഞുങ്ങളെ, ജീവിത പങ്കാളികളെ, നിങ്ങളുടെ പ്രോബ്ലംസ് എല്ലാം സമർപ്പിച്ചോണ്ട് സന്തോഷമായി രാത്രി ദൈവത്തിന്റെ അനുഗ്രഹിക്കുക. എല്ലാവരും കരങ്ങളടിച്ച് ഒന്ന് ആരാധന പാടിക്കുക. പള്ളിയുടെ കൈകെട്ടി മകളെ കൈയടിച്ച് പാടും. ചേർന്ന് പാടാം. എതിർക്കുന്ന ശത്രുക്കളെല്ലാം നൃത്തം ചെയ്ത് മനസ്സുകൊണ്ട് ഡാൻസ് ചെയ്ത് പാടാം. സന്തോഷമായി പാടാം. ദൈവത്തിലെ അനുഗ്രഹിക്കട്ടെ. ചേർന്ന് പാടാം. എന്റെ ദൈവത്താൽ ഞാൻ അനുഗ്രഹിക്കപ്പെടും. എന്റെ ശാപങ്ങൾ മാറും. എന്റെ പൂർവിക ശാപങ്ങൾ വിട്ടൊഴിയും. യേശുവിന്റെ നാമത്തിൽ ഞാൻ അനുഗ്രഹിക്കപ്പെടും. ദേശത്തും വിദേശത്തുമുള്ള എന്റെ കുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കപ്പെടും. ഹല്ലേലൂയ. എന്റെ സമ്പത്തും ഒന്നുകൂടി ഒന്ന് സർവയുണ്ട്. എന്റെ മക്കളും എന്റെ സമ്പത്തും അനുഗ്രഹിക്കപ്പെടും. എന്റെ വിശുദ്ധായ സമൃദ്ധി നൽകും. എന്റെ വിശുദ്ധജനവാക്കിടുക. എന്റെ ദൈവത്താ.
ഒരു സംഭവം പറഞ്ഞു, ഒരു മിനിറ്റ് സമയം 9 മണിക്ക് തന്നെ നിർത്തിക്കണം. ഞാൻ ഒരിക്കലെ പർവ്വത്ത് കൂടി അന്ന് ടൂ വീലർ പോലും ഇല്ലാതിരുന്ന കാലം, അച്ഛനായ ആദ്യകാലം, ബസ്സിലെ പർവ്വത്ത് നിന്ന് തിരുവാണിയിലേക്ക് ടിക്കറ്റ് എടുത്ത് പോരുക. അപ്പോൾ ബസ് പുറപ്പെടാനായിട്ട് ഒരല്പസമയം കൂടി താമസം. എൻ്റെ സീറ്റിൻ്റെ താഴെ നിന്നൊരു ശബ്ദം, സാറേ എന്തെങ്കിലും തരണേ. കൈ നീട്ടി നീട്ടും സീറ്റിൻ്റെ താഴെയാണ്. ഞാൻ ആ സീറ്റിൽ എഴുന്നേറ്റ് നോക്കിയപ്പോൾ ആ ശബ്ദത്തിൻ്റെ ഉടമയ്ക്ക് കൈകളില്ലായിരുന്നു. കൈകളുടെ സ്ഥാനത്ത് മുരണ്ട എന്തോ ഒരു അല്പം നീളം. മാത്രമല്ല പൃഷ്ഠഭാഗത്തൊരു ടയറിൻ്റെ ഒരു പീസ് വെച്ച് കെട്ടിയിട്ട് നിരങ്ങി നിരങ്ങി നടക്കുക. ആ ശബ്ദത്തിൻ്റെ ഉടമയ്ക്ക് കാലുകളും മുരണ്ടു പോയിരുന്നു. ഇന്ന് കൈകൾക്ക് തന്ന ദൈവമക്കൾ ഹല്ലേലൂയ. ഞാൻ അമേരിക്കയിൽ നിന്ന് മടങ്ങിപ്പോരുമ്പോൾ ഞാൻ ഒത്തിരി സ്നേഹിച്ചിരുന്ന ഫ്ലോറിഡയിലെ ജോർജിയേട്ടൻ നാവിൻ്റെ അറ്റത്തെ ക്യാൻസറായിട്ട് ഫ്ലോറിഡയിലെ വലിയൊരു ഹോസ്പിറ്റലിൽ ഒറ്റ മകൻ, ഏക മകൻ, നല്ല നല്ല വീട്, നല്ല സൗകര്യങ്ങൾ എല്ലാം ഉണ്ട്. നാവിൻ്റെ ഒറ്റത്തെ ക്യാൻസർ വന്നിട്ട് നാവിൻ്റെ ഒരു ഭാഗം കട്ട് ചെയ്ത് കളഞ്ഞു. ജോർജിയേട്ടനെ ഞാൻ ആദ്യം ഫ്ലോറിഡയിൽ ചെന്ന് പരിചയപ്പെടുമ്പോൾ എന്തൊരു അഹന്തയായിരുന്നു. എന്നാൽ പോരാ നേരത്ത് ടെലിഫോണിലൂടെ ഞാൻ അങ്ങോട്ട് പറഞ്ഞ് കേട്ടതല്ലാതെ തിരിച്ചു പറയുന്ന വൃത്തിയില്ല. അധരങ്ങൾ ഛേദിച്ച് കളഞ്ഞ ഒരു മനുഷ്യനെ ഞാൻ കേട്ടു കണ്ടില്ലെങ്കിലും, പ്രൈസ് ദ ലോർഡ്, കൈകളില്ലാത്തൊരു മനുഷ്യനെ എൻ്റെ ജീവിതയാത്രയുടെ മധ്യത്തിൽ ഞാൻ കണ്ടെത്തി. ഇന്ന് രാത്രി കരങ്ങൾ നാളെ ഛേദിക്കപ്പെട്ടേക്കാം. അതുകൊണ്ട് ഒരു ആക്സിഡൻറ്റിൽപ്പെട്ട് അല്ലെങ്കിൽ ഒരു മാരകമായ രോഗം വന്നു. ഇന്ന് രാത്രി എൻ്റെ ദൈവത്തെ നന്ദിയോടെ ആരാധിപ്പാൻ എൻ്റെ കൈകളൊന്ന് വിട്ടുകൊടുക്കുമോ? പ്രൈസ് ദ ലോർഡ്. ഒന്നുകൂടെ അവസരം, മേ ബി ദിസ് ഈസ് ദ ലാസ്റ്റ് ടൈം. ഹല്ലേലൂയ. ഞാൻ എന്നെക്കുറിച്ച്, നിങ്ങളെക്കുറിച്ചല്ല, എൻ്റെ ജീവിതത്തിലെ ഒടുവിലത്തെ ആരാധനയായി പോയാലും എൻ്റെ വലതുകരം ഏറ്റവും ഒടുവിലത്തെ സമയം ഉയർന്നാലും എനിക്ക് നോ റിഗ്രറ്റ്സ്, എനിക്കൊരു നിരാശയ്ക്ക് അവകാശം ഇല്ലാതിരിക്കാൻ തക്കവണ്ണം ഞാൻ കൈകൾ ഉയർത്തുന്നു, എൻ്റെ കർത്താവിനെ ആരാധിപ്പാൻ കൈകൾ കൊട്ടുന്നു. ഒന്നുകൂടെ പാടുക. എൻ്റെ ദൈവത്താൽ, എൻ്റെ ദൈവത്താൽ നിശ്ചയം അനുഗ്രഹം പ്രാപിച്ചിടുന്ന തൻ്റെ വചനം പോലെ ചെയ്യും, തൻ്റെ വഴിയിൽ തന്നെ നടക്കും. എൻ്റെ ദൈവത്താൽ, എൻ്റെ ദൈവത്താൽ നിശ്ചയം അനുഗ്രഹം പ്രാപിച്ചിടുന്ന തൻ്റെ വചനം പോലെ ചെയ്യും, വായ്പ വാങ്ങാനിട വരികയില്ല, കൊടുക്കുവാനോ ദൈവം സമൃദ്ധി നൽകും. വായ്പ വാങ്ങാനിട വരികയില്ല, കൊടുക്കുവാനോ ദൈവം സമൃദ്ധി നൽകും. ഉയർച്ചതന്നെ എന്നും പ്രാപിക്കും ഞാൻ, ഉന്നതങ്ങളിൽ എന്നെ മാനിക്കും താൻ. ഉയർച്ചതന്നെ എന്റെ ദൈവത്താവിച്ചിടും ഞാൻ തന്റെ വചനം പൂരം ചെയ്യും, തന്റെ വഴിയിൽ തന്നെ നടക്കും. എന്റെ ദൈവത്താവിച്ചിടും ഞാൻ തന്റെ വചനം പൂരം ചെയ്യും. നമ്മുടെ സമയമാണ് ഇരിക്കുക, എല്ലാവർക്കും പ്രാർത്ഥനയോടെ ഇരിക്കുക. 5 മിനിറ്റ്, 2-3 മിനിറ്റ് സമയമാണ്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. എൻ്റെ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. എൻ്റെ ദൈവം നിങ്ങളുടെ കുടുംബങ്ങളെ അനുഗ്രഹിക്കട്ടെ. എൻ്റെ ദൈവം നിങ്ങളുടെ തലമുറകളെ അനുഗ്രഹിക്കട്ടെ. നീ എഴുന്നേറ്റ് നിന്നത് ജീവിതത്തിൽ ഒരുപക്ഷെ ആദ്യമായിട്ടായിരിക്കും. കരങ്ങൾ ചേർത്ത് കർത്താവിൻ്റെ സങ്കീർത്തനങ്ങൾ അടിച്ചതും സ്വർഗത്തിൻ്റെ കിളി വതിർന്ന് കണ്ട് നിന്നെ അനുഗ്രഹിക്കുന്ന ഒരു ദൈവമുണ്ട്. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. ഏതാണ്ട് 20 വർഷങ്ങളുടെ അപ്പുറത്ത് ഒരു കൊച്ചു കൂട്ടായ്മയിൽ പാട്ടുപാടാൻ പോയതാ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അന്ന് സെൻറ്റ് പോൾസ് മിഷൻ ഓഫ് ഇന്ത്യയുടെ ഒരു കൊച്ചു ശുശ്രൂഷകൻ ഞാൻ പാടി. അദ്ദേഹം ശുശ്രൂഷിച്ചു, പറഞ്ഞ പുച്ചു പോരുന്നുണ്ടോ? ഹല്ലേലൂയ. പിന്നീട് സെമിനാരി പോയി, 6 വർഷം കർത്താവിൻ്റെ വേലയിൽ അതിനോട് കൂടി ആയിരുന്നു. പിന്നെ വിദേശത്ത് പോയതുകൊണ്ട് അതിനോട് പൂർണ്ണമായി ചേരുവാൻ സാധിച്ചില്ല. എന്നാൽ പുറകോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ ആ വിളി കേട്ട അന്ന് മുതൽ ഈ 27 വർഷം എൻ്റെ കർത്താവ് എനിക്ക് നല്ലവനായിരുന്നു. പ്രൈസ് ദ ലോർഡ്. എനിക്ക് പിന്നോട്ട് തിരിഞ്ഞു നോക്കിയാൽ ഒരു തരത്തിലും ലജ്ജിപ്പാനിടവരാ. ഭൗതിക രംഗത്തും ആത്മീയ രംഗത്തും എൻ്റെ ദൈവം എന്നെ അനുഗ്രഹിച്ച അനുഭവം വെച്ച് കർത്താവിൻ്റെ സ്നേഹത്തിൽ നിങ്ങളോട് തന്നെയും അറിയുന്നു.
ഇനി പാടാൻ നമുക്ക് സമയമില്ലാത്തതുകൊണ്ട് ആ ശുശ്രൂഷ പിന്നെ നാളെ നമ്മൾ തുടരുന്നുകൊണ്ടും ഇപ്പോൾ പൊതുവായ അറിയിപ്പുകൾ അറിയിക്കട്ടെ. ഇന്നലത്തെ സ്തോത്ര കാഴ്ച 1762 രൂപ സ്തോത്ര കാഴ്ച മാത്രം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ പേഴ്സ് തുറന്നതും ഒരു സുശേഷകൻ പറഞ്ഞു ഓർക്കുന്നു, പേഴ്സും മാനസാന്തരപ്പെടണം. പേഴ്സും മാനസാന്തരപ്പെടണം. ഇന്നലത്തേക്കാൾ ഇരട്ടി കാണും എന്ന സ്തോത്ര കാഴ്ച. പണം ഇതിൽ നിന്ന് ലാഭമുണ്ടാക്കാനല്ല, ഒരിക്കലും ഇതിൻ്റെ ചെലവിലേക്കായി മാത്രം പ്രാർത്ഥനയോടെ നിങ്ങളുടെ മുമ്പിൽ പ്രാർത്ഥനയായി മാത്രം ചോദിക്കുന്നു. ഇന്നത്തെ ഇതിന് ശുശ്രൂഷയ്ക്ക് ശേഷമുള്ള ഭക്ഷണം ക്രമീകരിച്ചിരിക്കുന്നത് കീണലിൻ ഫാമിലി, നമ്മുടെ പള്ളിയിലെ ബഹുമാനപ്പെട്ട ട്രസ്റ്റിയുടെ കുടുംബാംഗങ്ങളാണ്. ആ സഹോദരങ്ങളെ, കുടുംബ സഹോദരങ്ങളെ എല്ലാവരെയും നന്ദിയോട് ഓർക്കുന്നു. ട്രസ്റ്റിനോട്, ട്രസ്റ്റിമാരെന്നോട് ഓർപ്പിച്ചൊരു കാര്യം, ലേല സാധനങ്ങൾക്ക് ഒത്തിരി കുറവുണ്ട് കഴിഞ്ഞ വർഷത്തെക്കാളും. ദൈവങ്ങൾ കൃപയോടെ സാധിക്കുന്നവരെ കൊണ്ടുവരിക. ഈ കൺവെൻഷൻ്റെ ആവശ്യത്തിലേക്കായി സംഭാവനകൾ തന്ന് സഹായിക്കണമെന്ന് പ്രാർത്ഥനയോട് ഓർമ്മപ്പെടുത്തട്ടെ. നാളത്തെ ശുശ്രൂഷ 6 മണിക്ക് സന്ധ്യാ പ്രാർത്ഥന, 6:30 ഗായസംഘം പാട്ടുകൾ പാടുന്നു, 7:30 പ്രധാന സന്ദേശം. സഭയുടെ അനുഗ്രഹീതനായ വന്ദ്യനായ മാന്തോട്ടത്തിൽ ജോർജ് കോറപ്പിസ്കോപ്പ നാളെ കറയില്ലാത്ത കർത്താവിൻ്റെ വചനം, പ്രൈസ് ദ ലോർഡ്, നിർമ്മലമായ യേശുവിൻ്റെ വചനം ഇന്നെന്ന പോലെ മറുപടിയായി കേൾക്കുവാൻ, നമ്മുടെ ജീവിതത്തിലെ തിരുത്തുകൾ വരുത്തേണ്ടതിനെ കുറിച്ച് ഓർമ്മപ്പെടുത്തുവാൻ ഈ നോമ്പിൻ്റെ ഭൗതികോടടുക്കുന്ന ദിവസങ്ങൾ മുഖാന്തരമായി തരട്ടെ. എല്ലാവരും സമയത്ത് വരിക, ദൈവനാമത്തപ്പെടട്ടെ എന്ന് ഓർമ്മപ്പെടുത്തി ഞാൻ എൻ്റെ ശുശ്രൂഷ ഇവിടെ അവസാനിപ്പിക്കുന്നു. നന്ദി രേഖപ്പെടുത്തുക എന്നുള്ളതാണ് എൻ്റേത്. ബഹുമാനപ്പെട്ട വികാരി അച്ഛന് പള്ളിയുടെ പേരിൽ നന്ദി രേഖപ്പെടുത്തുന്നു. ഇന്ന് ഈ 3-ാമത് ബൈബിൾ കൺവെൻഷനിൽ ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനത്തെ ഉദ്ഘോഷിക്കുവാൻ വന്ന സെൻറ്റ് പോൾ മിഷൻ ഓഫ് ഇന്ത്യയുടെ ഡയറക്ടർ ബ്രദർ തങ്കജൻ തോമസ് കുറ്റിപ്പള്ളിയുടെ പേരിൽ, ഭക്തസംഘങ്ങളുടെ മാനേജിംഗ് കമ്മിറ്റിയുടെ എല്ലാവരുടെയും പേരിൽ നന്ദി രേഖപ്പെടുത്തുന്നു. അതുകൂടാതെ എല്ലാ മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾക്ക്, ഇടവാംഗങ്ങൾക്ക്, ഭക്തസംഘടന, കുടുംബ യൂണിറ്റ് ഭാരവാഹികൾക്കും എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നമുക്ക് എഴുന്നേൽക്കാം, പ്രാർത്ഥിച്ച് അവസാനം. എത്ര നാൾ വൃഥാവായോടി മനുഷ്യാമി ജീവിതം, ലോകത്തിൻ്റെ ഇമ്പം തേടി കഴിച്ചു നീ വിധം, കൈക്കൊള്ളാതെ കൊണ്ടും വേണ്ട സംശയം, രക്ഷിതാവു നിന്നെ ഇന്ന് സ്വന്തമാക്കി തീർത്തിടം, ഇന്നു തന്നെ യേശു നിന്നെ രക്ഷിപ്പാനായി കാക്കുന്നു, ഭയം വേണ്ട ശങ്കിക്കേണ്ട, പാപങ്ങൾ നീന്ന, ഭയം വേണ്ട ശങ്കിക്കേണ്ട, കർത്താവേ ഞങ്ങൾ ഈ രാത്രി തിരിയുകയാണ്. ദാവീദ് പ്രാർത്ഥിച്ചു, നാഥ ഞാൻ സമാധാനത്തോടെ കിടന്ന് ഉറങ്ങും, ധാന്യവും വീഞ്ഞും വർദ്ധിച്ചപ്പോൾ അനേകർക്കുണ്ടായതിലും അധികം സന്തോഷം നീ എൻ്റെ ഹൃദയത്തിൽ തന്നു. നീയല്ലോ എന്നെ അടക്കത്തോടെ വസിക്കുമാറാക്കുന്നത്. ഇന്ന് രാത്രി വലിയൊരു സന്തോഷം, വലിയൊരു സമാധാനം, വലിയൊരു കൃപ ഞങ്ങളുടെ ദാസനിലൂടെ വ്യാപരിച്ചതിനായി സ്തോത്രം. കർത്താവേ, ഞങ്ങളുടെ മിഷന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ ഇടവയ്ക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഭിന്നതയുടെ എല്ലാ ആത്മാവും വിട്ടുപോകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ഇടവകയിലെ എല്ലാ കുടുംബങ്ങളും ഒന്നിച്ച് ആരാധിക്കുന്ന ഒരു ദിവസത്തിനായി സ്വപ്നം കണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ,
എല്ലാ ശിഥിലീകരണ ശക്തിയും എല്ലാ സാത്താന്റെ കോട്ടകളും യേശുവിന്റെ നാമത്തിൽ ഇടിച്ചു നിരത്തപ്പെടുന്ന കർത്താവേ, പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ പൂർവികരുടെ ഉള്ള അനുഗ്രഹത്തോടെ ഞങ്ങളുടെ ഇടവയോട് കരുണ തോന്നണമേ, ഈ ദേശത്തോട് കരുണ തോന്നണമേ. മറുതെളിപ്പുകാരുടെ എല്ലാ തന്ത്രങ്ങളും സാത്താന്റെ കോട്ടകളും ഇടിച്ചു നിരത്തപ്പെടുന്ന കർത്താവേ, ഞങ്ങൾക്ക് നോക്കുവാൻ ഞങ്ങൾക്ക് ആശ്രയം വെപ്പാൻ കൊള്ളാവുന്നവനായ കർത്താവേ, ഞങ്ങളുടെ കുടുംബങ്ങളെ, ഞങ്ങളുടെ മാതാപിതാക്കളെ, ഞങ്ങളുടെ കൂടപ്പിറപ്പുകളെ, ഞങ്ങളുടെ ജീവിത പങ്കാളികളെ, ഞങ്ങളുടെ ജന്മം കൊടുത്ത കുഞ്ഞുങ്ങളെ, ഞങ്ങളുടെ തലമുറകളെ, എക്സാമിന് വേണ്ടി ഒരുങ്ങുന്നവരെ, വിവിധങ്ങളായിരിക്കുന്ന പ്രാർത്ഥന വിഷയങ്ങളുമായി കടന്നു വന്ന രോഗികൾ ഉൾപ്പെടെ എല്ലാവരെയും കർത്താവേ, തകർന്നടിഞ്ഞു പോയ ഒത്തിരി കുടുംബ ജീവിതങ്ങൾ, മാരകമായ രോഗത്തിന്റെ പിടിയിലായിരിക്കുന്നവര്, അവശ നിലയിലായിരിക്കുന്ന മാതാപിതാക്കൾ, വാർദ്ധക്യത്തിലിരിക്കുന്നവര്, നിരാശ മുറ്റിയ ജന്മങ്ങൾ, പ്രത്യാശയില്ലാത്ത പ്രതീക്ഷയില്ലാത്ത ഒത്തിരി യൗവന ജീവിതങ്ങൾ, തകർന്ന് താളടിയായി പോകുന്ന ഒത്തിരി കുടുംബങ്ങൾ, മദ്യപാനത്തിന്റെ കെടുതിയിൽ പെട്ടുടലുന്ന ഒത്തിരി ഞങ്ങളുടെ സഹോദരങ്ങൾ ഇന്ന് രാത്രി ക്രൂശിലേക്ക് നോക്കുന്ന കർത്താവേ, ക്രൂശിതനിലേക്ക് നോക്കുന്ന കർത്താവേ, ഞങ്ങളുടെ ആശ്വാസവും ഞങ്ങളുടെ മഹത്വത്തിന്റെ പ്രത്യാശയുമായവനിലേക്ക് ഞങ്ങൾ നോക്കുന്നു കർത്താവേ, ആശയോടെ ഞങ്ങൾ നോക്കുന്നു, ഞങ്ങളെ അനുഗ്രഹിക്കണം. ചാരയും ദൂരയുമായിരുന്നു ഈ വചനം ശ്രവിച്ച എല്ലാവരും ഇന്ന് കർത്താവിന് സ്വന്തമായി തീരണം. എല്ലാവരുടെയും പേരുകൾ ജീവന്റെ ഗ്രന്ഥത്തിൽ പേരെഴുതി കിട്ടണം. മടക്ക യാത്രയിലും തുടർന്നുള്ള ഞങ്ങളുടെ ജീവിത സാഹചര്യങ്ങൾ കൂടെ ഇരിക്കണം. ഞങ്ങൾ സേവിച്ചും മാനിച്ചും ആരാധിച്ചും പോരുന്ന ഞങ്ങളുടെ പ്രിയനായ കർത്താവായ യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. പിതാവാം ദൈവത്തിന്റെ സ്നേഹം, മശിഹായുടെ കൃപയും പരിശുദ്ധാത്മാവിന്റെ സമ്മതം കൂട്ടായ്മ നിങ്ങളെല്ലാവരോടും നിങ്ങളുടെ ഭവനങ്ങളിലും ഇന്ന് കർത്താവിന്റെ സന്ദേശത്താൽ നിറച്ചു നിന്ന ഈ ദാസനോടും ദാസൻ ചേർന്ന് പ്രവർത്തിക്കുന്ന സുശേഷ സംഘടനകളിലും പ്രവർത്തനങ്ങളിലും ഇന്നും എപ്പോഴും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. നമ്മുടെ കർത്താവായ ക്രിസ്തുയേശു മഹാന്തരം നമുക്ക് ജയം നൽകുന്ന ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കാം. എല്ലാവർക്കും കരങ്ങൾ ഉയർത്തി മൂന്ന് ഹല്ലേലൂയ പറയാം. ദൈവം നിങ്ങളുടെ മടക്കയാത്രയിൽ കൂടെ ഇരിക്കട്ടെ. എല്ലാവർക്കും പ്രാർത്ഥനയോടെ മുകളിലേക്ക് പോയി ഭക്ഷണം കഴിച്ച് മടങ്ങിപ്പോകാം.